Orthodoxy is the version of faith. Orthodox look, Orthodox outlook, Orthodox way of life, Orthodox goal of life, Orthodox mind, Orthodox bent of mind. Being Orthodox, we must have Orthodox conviction. John, His Grace, Jakob Elias, has shared many facets of Orthodoxy. In Learn Orthodoxy with Mark Elias, ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഓർത്തഡോക്സ് ക്രൈസ്തവ ജീവിതത്തിൽ സത്യവിശ്വാസവും തിരുവചന സത്യങ്ങളും പഠിക്കുവാൻ തക്കവണ്ണം നാം ശ്രദ്ധയോടെ കാത്തിരിക്കുകയാണല്ലോ കഴിഞ്ഞ മൂന്ന് പാഠങ്ങളിലായി നാം ഠിച്ചത് സത്യവിശ്വാസത്തിൽ നിന്നും തിരുവചന സത്യത്തിൽ നിന്നും എന്തുകൊണ്ട് ആളുകൾ വഴുതിപ്പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും രണ്ടും പാഠങ്ങളിലും മൂന്നാമത്തെ പാഠത്തിൽ ത്രിവിധ സ്നാനത്തെക്കുറിച്ച് വിശുദ്ധ മാമോദീസ വിശുദ്ധ കുംഭസാരം പീഡാനുഭവം ഇവയെക്കുറിച്ച് നാം പഠിക്കുകയുണ്ടായി ഈ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നാം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ ദൈവം നമ്പരാൻ നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ ഇന്ന് നിങ്ങളേവരുമൊത്ത് പഠിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുന്നത് ക്രൈസ്തവ ജീവിത പാതയിലെ പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ്

സുഹൃത ജീവിതം അഥവാ ധാർമ്മിക ജീവിതം ഒൻപത് പീഠാനുഭവ ജീവിതം പത്ത് മഹുത്വീകരണ ജീവിതം അതായത് ദൈവീകരണം തേജസ്കരണം ഡേഫിക്കേഷൻ തെയോസിസ് എന്നെല്ലാം പറയുന്നു ഈ പത്ത് കാര്യങ്ങളെക്കുറിച്ച് ശാന്തമായും സാവകാശമായും പഠിക്കുവാൻ ദൈവം തമ്മെ സഹായിക്കട്ടെ ക്രൈസ്തവ ജീവിതത്തിലെ വിവിധ ഘടകങ്ങൾ ഒന്നു ചേർന്നെങ്കിൽ മാത്രമേ ക്രൈസ്തവ ജീവിതം അർത്ഥവത്വം പൂർണ്ണമായി തീരുകയുള്ളൂ സാധാരണ ജീവിതത്തിൽ ചില ഉദാഹരണങ്ങൾ എടുക്കുകയാണെങ്കിൽ വിവിധങ്ങളായ ഘടകങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോഴേ അതിൻ്റെ പൂർണ്ണത വരികയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ശാരീരിക ജീവിതത്തിന് ആവശ്യമായ ആഹാരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ പലവിധമായ ഘടകങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെട്ടിരിക്കണം കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ ഫാറ്റ് മിനറൽസ് ആൻഡ് സോൾട്ട് വൈറ്റമിൻസ് ഫൈബർ വാട്ടർ ഇതെല്ലാം കൂടി സമീകൃതവും ക്രമീകൃതമായ അളവിൽ ലഭിക്കുമ്പോൾ മാത്രമേ ശരീരത്തിൻ്റെ ഘടകങ്ങൾ പൂർണമാകുകയുള്ളൂ അന്നജം മാംസ്യം കൊഴുപ്പ് താതലവണങ്ങൾ ജീവകങ്ങൾ നാരുകൾ വെള്ളം ഇവയെല്ലാം അതിൻ്റേതായ അളവിൽ ക്രമീകൃതമായും സമീകൃതമായും ലഭിക്കണം ഏതെങ്കിലും ഒന്ന് കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണ് കൂടുവാനും പാടില്ല കുറയുവാനും പാടില്ല അതാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് പല അവയവങ്ങളുണ്ടല്ലോ ഈ അവയവങ്ങളെല്ലാം കൂടെ കൂടുമ്പോഴാണ് ശരീരമായി തീരുന്നത് സാധാരണ ജീവിതത്തിൽ പല ആഹാരങ്ങൾ പാകം ചെയ്യുമ്പോൾ വിവിധങ്ങളായ ഘടകങ്ങൾ അതിനാവശ്യമാണ് ഞാൻ സാധാരണയായി പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഉദാഹരണമുണ്ട് കേവലം തേങ്ങ സംബന്ധി അതെടുക്കണമെങ്കിൽ തേങ്ങ ഉപ്പ് മുളക് ഉള്ളി പുളി ഇഞ്ചി കറിവേപ്പില വെള്ളം ഇതെല്ലാം ആവശ്യമാണ് ഉപ്പ് കൂടുവാനോ മുളക് കൂടുവാനോ പുളി കൂടുവാനോ ഒന്നും പാടില്ല എന്തെങ്കിലും കുറഞ്ഞാലും അതിന് രുചി കാണുകയില്ല കൂടിയാലും രുചി കാണുകയില്ല എല്ലാം പാകത്തിനും ആവശ്യത്തിനുമേ പാടുള്ളൂ ഈ എല്ലാ തേങ്ങായ ഉപ്പും മുളകും ഉള്ളിയും പുളിയും ഇഞ്ചിയും കറിവേപ്പിലയും വെള്ളവും ഓരോ പാത്രത്തിൽ മാറ്റി മാറ്റി വെച്ചാൽ അത് തേ സമ്മന്തിയാകുകയില്ല ഒരു പാത്രത്തിൽ വെച്ച് കൊണ്ടുമാകുകയില്ല അതെല്ലാം കൂടെ ചേർത്ത് അരച്ച് പാകത്തിന് ഉരുട്ടി എടുത്തെങ്കിൽ മാത്രമേ അത് സമ്മന്തിയാകുകയുള്ളൂ ആയതുപോലെ ഈ ജീവിതത്തിൽ ക്രൈസ്തവ ജീവിതത്തിലെ ഈ വിവിധങ്ങളായ ഘടകങ്ങൾ എല്ലാം കൂടി ചേരുമ്പോഴേ ക്രൈസ്തവ ജീവിതം എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ ആകയാൽ വിശ്വാസ ജീവിതവും ആരാധനാ ജീവിതവും അനുതാപ ജീവിതവും നോമ്പുപവാസ ജീവിതവും ധ്യാന ജീവിതവും ജാഗരണ ജീവിതവും കൗതാശ ജീവിതവും സുഹൃത ജീവിതവും പീഡാനുഭവ ജീവിതവും മഹത്വീകരണ ജീവിതവും കൂടി ചേരുമ്പോൾ ക്രൈസ്തവ ജീവിതത്തിന് ഒരു പൂർണ്ണത ലഭിക്കും ഇത് അമ്മയുടെ ഉദരത്തിൽ ദൈവത്തിൻ്റെ കൃപയിൽ ഉരുവാകുന്നത് മുതൽ കർത്താവിൻ രണ്ടാമത്തെ വരവിന് ശേഷം ദൈവരാജ്യത്തിൽ എത്തിച്ചേരുന്നത് വരെയുള്ള ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഇതിനൊരു അടിസ്ഥാന ജീവിതം നയിക്കേണ്ടത് ഈ ലോക ജീവിതത്തിൽ വെച്ചാണെന്ന് മാത്രം ആകെയാൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഈ വിധമായ ഘടകങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം ഉണ്ടെന്നും നാം എത്ര എത്രകാരം അത് മനസ്സിലാക്കി ജീവിക്കുന്നുവെന്നും ശാന്തമായി ചിന്തിക്കുന്നത് നന്നായിരിക്കും ബലഹീനായ നമുക്കും നമ്മെ കേൾക്കുന്ന വിശ്വാസികൾക്കും ഈ വിധമായ ജീവിത ഘടകങ്ങളെല്ലാം ദൈവം വരാൻ നൽകി തന്നെ ഒരു ക്രൈസ്തവ ജീവിതം പൂർണ്ണമായി നയിക്കുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രകാരം ജീവിച്ച പരിശുദ്ധന്മാരെ ശുദ്ധിമതികളുടെ ജീവിതം നമുക്ക് കാവലും കോട്ടയും പ്രചോദനവും പ്രേരണയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ക്രൈസ്തവ ജീവിതത്തിലെ പ്രധാനമായ ഘടകം വിശ്വാസം തന്നെയാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് പരിശുദ്ധ മാമോദീസ വഴിയാണല്ലോ തോട്ടത്തിൽ വെച്ച് ആദ്യ മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞ വിശ്വാസത്തെ നാം ഏറ്റു പറയുന്നു ദൈവത്തെ തള്ളി സാത്താനെ വിശ്വസിച്ച സാത്താനുള്ള വിശ്വാസത്തെ നാം തള്ളിക്കളയുന്നു സാത്താനെ ഉപേക്ഷിച്ച് മശിയായൽ സ്വീകരിക്കുന്ന ഒരു പ്രക്രിയയുടെ പ്രക്രിയയോടെയാണല്ലോ ക്രൈസ്തവ ജീവിതത്തിൻ്റെ തുടക്കം സഭാ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്നത് വിശ്വാസ ജീവിതം വിശ്വാസം എന്ന് പറയുന്നത് ഉദരത്തിൽ വെച്ച് ഉരുവാകേണ്ട ഒന്നാണ് ബാറാ സിറായുടെ പുസ്തകം സിറാഖിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് വിശ്വാസത്തോടൊപ്പം വിജ്ഞാനം ഗർഭപാത്രത്തിൽ ഉരുവാകുന്നു വിശ്വാസത്തോടൊപ്പം വിജ്ഞാനം ഗർഭപാത്രത്തിൽ ഉരുവാകുന്നു യാൽ ഉദരത്തിൽ ഉരുവാകുന്നതോടൊപ്പം വിശ്വാസവും ദൈവിക വിജ്ഞാനത്തിൻ്റെയും തുടക്കം കുറിക്കുകയാണ് കതിൽ കൊണ്ട് വളം വെക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് കുടം പൊട്ടി കതിര് പുറത്തു വന്നതിന് ശേഷം വളം ചെയ്താൽ ഒരു വിശേഷവും ഇല്ല ആകയാൽ ഉരുവാകുന്ന സമയം മുതൽ ഉദരത്തിൽ അമ്മ വഹിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് നാം വരുന്നത് മുതൽ ബാല്യകാല അഭ്യാസം അങ്ങനെ ഇത് പോകുന്നു വിശ്വാസത്തിൻ്റെ വളർ വിശ്വാസം ഉരുവാകുകയും വിശ്വാസത്തിൽ വളരുകയും ചെയ്യണം അതുകൊണ്ടാണല്ലോ എബ്രാം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം വിശ്വാസത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട് വിശ്വാസത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് നാം പ്രധാനമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ കാണാം ആകയാൽ വിശ്വാസത്തിൽ വളരുവാൻ നമുക്കിടയാലം പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് പ്രത്യേകിച്ച് മോശയെക്കുറിച്ച് ഞാൻ വായിക്കുമ്പോൾ പതിനൊന്നാം അധ്യായം ഇരുപത്തിനാല് വിശ്വാസത്താൽ മോശതാൻ വളർന്നപ്പോൾ വിശ്വാസത്തിൽ വളരണം വിശ്വാസ ജനിക്കണം വിശ്വാസത്തിൽ വളരണം വിശ്വാസം നിലനിൽക്കണം വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം നമുക്കുണ്ടാകണം നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ പോലും കർത്താവിനോട് പറയുന്നുണ്ടല്ലോ കർത്താവെ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണം എന്ന് നാം പ്രാർത്ഥിക്കണം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം അഞ്ചാം വാക്യത്തിൽ അപ്പസ്തുവന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു അതിന് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് കടുക് മണിയോളവും വിശ്വാസമുണ്ടെങ്കിൽ ഈ ഘട്ടത്തെയോട് വേരോട് പറഞ്ഞ കടകൾ നട്ടുപോകുകയെന്ന് പറഞ്ഞാൽ നിങ്ങളെ അനുസരിച്ച് കടുക് മണിയോളവും എന്നുള്ള പരിഭാഷ തെറ്റാണ് കടുകുമണി പോലെ എന്ന് നാം തിരുത്തി വായിക്കണം ഫെയ്ത്ത് ലൈക്ക് സീഡ് കടുകുമണിയോളം എന്ന് പറയുന്ന അതിൻ്റെ അളവിനെക്കുറിച്ചോ വലിപ്പത്തെക്കുറിച്ചോ അല്ല നോട്ട് അബൌട്ട് ക്വാണ്ടിറ്റി ബട്ട് അബൌട്ട് ക്വാളിറ്റി കടുകുമണിയെ തികഞ്ഞ വിശ്വാസം നിറഞ്ഞ വിശ്വാസം പൂർണ്ണമായ വിശ്വാസം എന്നാണ് കടുകുമണി എണ്ണ തിളപ്പിച്ചതിലിട്ടാൽ പൊട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വികസിക്കുവാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആകയാൽ തികഞ്ഞ വിശ്വാസം പൂർണ്ണമായ വിശ്വാസം എന്നാണ് അതിൻ്റെ അർത്ഥം കടുകുമണിയോളമല്ല കടുക് മണി പോലെ ഫെയ്ത്ത് ലൈക്ക് മസ്റ്റാർഡ് സീഡ് എന്നാണ് പറയുന്നത് ഒട്ടും തന്നെ സംശയമില്ലാത്ത പൂർണ്ണമായ തികഞ്ഞ വിശ്വാസം നമുക്കുണ്ടാകണം നമ്മുടെ വിശ്വാസം പലപ്പോഴും തികഞ്ഞ വിശ്വാസം കാണുന്നില്ല അന്യവിശ്വാസമുണ്ട് അന്ധവിശ്വാസമുണ്ട് അല്പവിശ്വാസമുണ്ട് അപ്പവിശ്വാസമുണ്ട് അപ്പത്തിന് വേണ്ടിയുള്ള വിശ്വാസമാണ് പലപ്പോഴും കർത്താൻ ശിഷ്യന്മാർ പോലും പരീഷന്മാരുടെയും സാധുക്ക് പുളിച്ചമാവനെ സൂക്ഷിച്ചോണ്ട് പറഞ്ഞപ്പോൾ അവരപ്പത്തെക്കുറിച്ചാണെന്ന് വിചാരിച്ചു കർത്താവ് പറഞ്ഞ അപ്പത്തെക്കുറിച്ചല്ല പരീഷന്മാരുടെയും സദുക്കുടേയും തെറ്റായ ഉപദേശത്തെക്കുറിച്ചാണെന്ന് അവരെ തിരുത്തുന്നുണ്ട് അപ്പവിശ്വാസമല്ല പൂർണ്ണമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഇന്നെല്ലാം ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയുള്ള വിശ്വാസമാണ് അതുകൊണ്ടാണല്ലോ വിശ്വാസം പലരും ത്യജിച്ചു പോകുന്നത് ആകയാൽ വിശ്വാസം ഒരിക്കലും ത്യജിക്കുവാനിടയാകാതെ വിശ്വാസം നിലനിൽക്കുവാനും വിശ്വാസത്തിൽ വളരുവാനും ഇടയായിത്തീരണം വിശ്വാസികളുടെ എണ്ണം വളരെ കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കർത്താവ് തന്നെ പ്രത്യേകമായിട്ട് സാക്ഷിക്കുന്നുണ്ട് വിശുദ്ധ ലൂക്കോസ് പതിനെട്ടിൻ്റെ എട്ടിൽ എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ വിൽ ദ സൺ ഓഫ് മൈൻ ഫൈൻ ഫെയ്ത്ത് ഓൺ എർത്ത് വെൻ ഹി കംസ് സഭാ വിഭാഗങ്ങളുടെ അംഗത്വം നമുക്കുണ്ടായേക്കാം പലവിധമായ സംഘടനകളെ അംഗം പോലെ നിലനിൽക്കുന്നു സത്യവിശ്വാസം നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പ്രത്യേകമായിട്ട് സാധിക്കണം നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കാൻ നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം അത് പൂർണമായും നൂറ് ശതമാനമാകുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിപ്പാൻ നമുക്ക് വേണ്ടി കരുതിക്കൊള്ളും കർവിനോട് നമുക്ക് വേണ്ടി മധ്യസ്ഥ എന്നുള്ള കാര്യം പ്രത്യേകം നാം മനസ്സിൽ കരുതിക്കൊള്ളണം ഷിമോൻ പത്രോസിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി കാണാം വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും വാക്യങ്ങൾ കർത്തായുപ്രകാരം ഓർമ്മിപ്പിക്കുന്നു ഷിമോനെ ഷിമോനെ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു ഞാനോ നിൻ്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു ഷിമോനെ ഷിമോനെ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു എന്നാൽ ഞാനോ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു സാത്താൻ കോതം പോലെ അവരെ എല്ലാവരെയും പാറ്റിക്കളയുവാനാണ് അനുവാദം ചോദിച്ചത് എന്നാൽ ശിവമോൻ്റെ വിശ്വാസം പതറിപ്പോകുവാൻ സാധ്യമുണ്ടെന്ന് അറിഞ്ഞാണ്ട് അവനു വേണ്ടി കൃത്യമായിട്ട് കർത്താവ് മധ്യസ്ഥ അണയ്ക്കുന്നതായി കാണാം നമ്മുടെ ജീവിതം പതറിപ്പോകുവാൻ വിശ്വാസം പതറിപ്പോകുവാൻ Yadayula. Narcartha Nukvendi Kaidi Madhisyanake and Shiranam Adeprati Madana Mart Simon, Simon, indeed, Satan has asked for you that he may sift you as wheat. But I have prayed for you that your faith should not fail, and when you have returned to me, strengthen. യുവ ഭൃതരൻ സത്യവിശ്വാസത്തിൽ വളരുവാൻ നാം പരിശ്രമിക്കുമ്പോൾ സാത്താൻ നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പരിശ്രമിക്കും യോവിൻ്റെ ജീവിതത്തിൽ സാത്താൻ ഇടപെട്ടതും അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ അവനത് നിലനിന്നതും നമുക്ക് പ്രത്യേകം പരിചയമുള്ളതാണല്ലോ ആകയാൽ അവസാനത്തോളം സഹിച്ചു നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരണം അതുകൊണ്ടാണ് കർത്താ കൽപ്പിക്കുന്ന അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത് വിശ്വാസസ്ഥിരതയെക്കുറിച്ചാണ് ഈ വിശ്വാസത്തിൽ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും വരുമെന്ന് മുൻപാഠങ്ങളിൽ നാം പഠിക്കുകയുണ്ടായി ഫിലിപ്പിൻ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം ശ്രദ്ധേയമായിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനുവേണ്ടി വേണ്ടി കഷ്ടമനുഭവിപ്പാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ സ്ലപ്പുറത്ത് പതിനാല് ഇരുപത്തിരണ്ടും മുൻപാടങ്ങൾ ഓർപ്പിച്ചിട്ടുള്ളതാണ് വിശ്വാസം നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു ആകയാൽ വിശ്വാസത്തിൽ വളരുംതോറും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും പ്രയാസങ്ങളും വർദ്ധിച്ചു വരുമ്പോൾ അതിൽ ഉറച്ചു നിന്ന് വിറച്ചു നിന്നല്ല ഉറച്ചു നിന്ന് ആ വിശ്വാസത്തിൽ കാത്തുസൂക്ഷിക്കുവാൻ നമുക്കിടയായിത്തീരണം കർത്താവ് ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ അത് നിലനിൽക്കുവാനും അവസാനത്തോടും സഹിച്ച് രക്ഷപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തു ജീവിതം മുഴുവൻ വിശ്വാസം കൊണ്ട് നിറയുമ്പോഴാണ് വിശ്വാസ ജീവിതമെന്ന് പറയുന്നത് ജീവിതം മുഴുവൻ വിശ്വാസം കൊണ്ടാണ് അതുപോലെ തന്നെ ജീവിതം മുഴുവൻ ആരാധന കൊണ്ട് നിറയുമ്പോൾ ആരാധനാ ജീവിതം ജീവിതം മുഴുവൻ അനിതാപം മാനസാന്തരം കൊണ്ട് നിറയുമ്പോൾ അതാണ് മാനസാന്തര ജീവിതം ജീവിതകാലം മുഴുവൻ നോമ്പിൽ ഉപവാസത്തിലും കഴിയുമ്പോൾ അതാണ് നോമ്പ് ഉപവാസ ജീവിതം ജീവിതകാലം മുഴുവൻ ധ്യാനനിരതരായി കഴിയുമ്പോൾ അതാണ് ധ്യാന ജീവിതം ജീവിതകാലം മുഴുവൻ ജാഗരണത്തിൽ സൂക്ഷ്മതയോടെ കഴിയുമ്പോൾ അതാണ് ജാഗരണ ജീവിതം വിശുദ്ധ കൂതാശിയുടെ അനുഭവത്തിൽ ജീവിതകാലം മുഴുവൻ കഴിക്കുമ്പോൾ അതാണ് കവിതാശി ജീവിതം സുഹൃത ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ അതാണ് സുഹൃത ജീവിതം ജീവിതം മുഴുവൻ പീഡനം കൊണ്ടെന്ന് അറിയുമ്പോൾ പതറിപ്പോകാതെ അത് സഹിച്ചു നിൽക്കുന്നതാണ് പീഡാനുഭവ ജീവിതം അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കാളികളായി മഹത്വീകരണ ജീവിതം നയിക്കുവാൻ ഇതം നമുക്കിടയായിത്തീരും ആകയാൽ വിശ്വാസ ജീവിതം അതിൻ്റെ അടിസ്ഥാനമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം ക്രിസ്ത്യ ഗുണവിശേഷങ്ങളെക്കുറിച്ച് അവലൂഷ്യം അർപ്പിക്കുമ്പോൾ വിശ്വാസം പ്രത്യാശ സ്നേഹമെന്ന് പറയുന്നതിൻ്റെ ആ തുടക്കം അടിസ്ഥാനം വിശ്വാസത്തിലാണല്ലോ ഒരു പത്രോസ് ലേഖ ദൈവിക ജീവിതത്തെക്കുറിച്ചും ദൈവിക സ്വഭാവത്തിൽ പങ്കുചേരുവാൻ തക്കവണ്ണം നമുക്കിടയാകുന്നതിനെക്കുറിച്ചും താൻ പഠിപ്പിക്കും രണ്ട് പത്രോസ് ഒന്നാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് എട്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവിടെ അതും തുടക്കം വിശ്വാസം തന്നെയാണ് വിശ്വാസത്തോടൊപ്പം വീര്യം എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട് ആകയാൽ വിശ്വാസമാണ് അടിസ്ഥാനം അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും ആകയാൽ സത്യവിശ്വാസം നിലനിൽക്കണം നാം അഞ്ചാം തൂബുദിനു പ്രത്യേകമായിട്ട് പറയുന്നത് ഇതാണ് ശ്ലൈഹികവും കുറ്റരഹിതവുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ച് തന്ന ആകയാൽ കർത്താവ് തന്നെ ശിഷ്യന്മാരെയും ആ ശിഷ്യന്മാർ തൻ്റെ പിൻഗാമികളായ അപ്പസ്വല പിതാക്കന്മാരെയും അപ്പസ്വല പിതാക്കന്മാർ സന്യാസ സന്യാസപിതാക്കന്മാർ സഭാപിതാക്കന്മാർ ആദ്യയായ സഭാപിതാക്കന്മാരിലൂടെ നമുക്ക് കൈമാറിത്തന്ന സത്യവിശ്വാസം തലമുറ കൈമാറി നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുവാൻ വ്യത്യസിദ്ധരായിരിക്കണം അതിനെധികം നമ്മെ സഹായിക്കട്ടെ വിശ്വാസ ജീവിതം നമുക്ക് പ്രകടമാകുന്നത് ആരാധനാ ജീവിതത്തിലൂടെയാണ് രണ്ടാമതായി ആരാധന ജീവിതം കൈസ്തവ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യവും പ്രഥമ ലക്ഷ്യവും പ്രഥമവും പ്രധാനവും ആത്യന്തിമായ ലക്ഷ്യം ഈ ആരാധന തന്നെയാണ് വെളിപാട് പുസ്തകം ഏഴാമധ്യായം പതിനഞ്ചാം വാക്യത്തെ വായിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൽ എത്തിയിരിക്കുന്ന വെള്ള ധരിച്ച വെള്ളയൊഴുപ്പ് ധരിച്ച വിശ്വാസവീരന്മാർ സാക്ഷികളെക്കുറിച്ച് പറയുമ്പോൾ അവരെ രാപ്പകലവനെ ആരാധിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത് ഒരുപാട് പുസ്തകം ഏഴാമധ്യായം പതിനഞ്ചാം വാക്യം അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസന് മുമ്പിലിരുന്ന് അവൻ്റെ ആലയത്തിൻ്റെ രാപ്പകലവനെ ആരാധിക്കുന്നു ആരാധന ജീവിതമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രഥമവും പ്രധാനവും ലക്ഷ്യം ദ ഫേസ്റ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദി അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് വർഷിപ്പ് ആകയാൽ ദ ലൈഫ് ഓഫ് വർഷിപ്പ് ദ ലിറ്റർജിക്കൽ ലൈഫ് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഓർത്തഡോക്സ് ക്രൈസ്തവ ജീവിതത്തിൽ ആരാധനയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം നാം കൊടുത്തിരിക്കുന്നത് ആരാധനാ ജീവിതം അർത്ഥവത്തായും ആത്മാർത്ഥമായും പാലിക്കുവാൻ നമുക്ക് സാധിക്കണം വിശ്വാസ ജീവിതത്തിൽ വളർന്നു പോകുമ്പോൾ ആരാധനാ ജീവിതത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കും ആകിയാൽ ആരാധനാ ജീവിതം ഏതെന്തോട്ടത്തിൽ വെച്ച് മൂന്ന് നിയമങ്ങൾ കൊടുത്തതായിട്ട് നമുക്ക് ഏകദേശം കാണാം മനസ്സിലാക്കാം ഒന്നേ രണ്ടേ മൂന്ന് നിയമങ്ങൾ കൊടുത്തിട്ടില്ല നമുക്ക് മനസ്സിലാക്കാം പറലെ ജീവിതശൈലി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൂടെ നടക്കുക കഠിനാധ്വാനം ചെയ്യുക ആത്മനിയന്ത്രണം പാലിക്കുക അത് ദൈവത്തിൻ്റെ കൂടെ നടക്കുക വോക്ക് വിത്ത് ഗോൾ ആരാധനാ ജീവിതമാണ് എന്നാ മനസ്സിലാക്കണം ആരാധനാ ജീവിതത്തിൽ വിവിധങ്ങളായ അനുഭവങ്ങളുടെ പ്രാർത്ഥനയും നമസ്കാരവും നോമ്പുകളും ഇതെല്ലാം ആരാധനാ ജീവിതത്തിൻ്റെ അകത്തു വരുന്നതാണ് ആകയാൽ ആരാധനാ ജീവിതം അർത്ഥവത്തായി നയിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മയെ സഹായിക്കട്ടെ വിശ്വാസ ജീവിതം സത്യസന്ധമാകുമ്പോൾ ആരാധനാ ജീവിതം അർത്ഥവത്തായി തീരും അത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരനുഭവം ഉണ്ടാകണം സ്ത്രീ ഈ മലയിലുമല്ല ആ മലയിലുമല്ല സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സമയം വരും സത്യമായും ആത്മാ കൊണ്ടും സത്യസന്ധമായും ആത്മാവ് കൊണ്ടും ആരാധിക്കും ആരാധനാ ജീവൻ നയിക്കുന്നവർ സത്യസന്ധമായ ജീവൻ നയിക്കുന്നവരായിരിക്കും ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കും ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് കലാത്തി ലേഖനം അഞ്ചാം അധ്യായം വായിക്കുന്നുണ്ട് സ്നേഹം സമാധാനം സന്തോഷം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ഈ ഈവിധ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായിട്ട് ഉണ്ടാകണമെങ്കിൽ ആരാധനാ ജീവിതം അർത്ഥവത്തായി പാലിക്കണം ആരാധനാ ജീവിതത്തിൽ കൂടെ ഈ വിധമായ പ്രകടനങ്ങൾ നമുക്കുണ്ടാകണം ആകിയാൽ ആരാധനാ ജീവിതം അർത്ഥവത്തായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആരാധനാ ജീവിതം നമുക്ക് അർത്ഥവത്തായി കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകണമെങ്കിൽ മൂന്നാമത്തെ ഘടകന്ന് ആയി വിവരിക്കുന്ന അനുതാപ ജീവിതം പൂർണ്ണമായിരിക്കണം ജീവിതം അഥവാ മാനസാന്തര ജീവിതം ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പടിയാണ് കർത്താവിൻ്റെ മുന്നോടിയേ വന്ന യോഹന്നാൻ പ്രവാചകന്മാരുടെ പഴയ നിയമ പ്രവാചകന്മാരുടെ അവസാന ഖണ്ണിയായി കർത്താവിൻ്റെ മുന്നോടിയേ വന്ന യോഗന്നാനും പ്രവാചക സന്ദേശത്തിൻ്റെ പ്രധാന സംഗതിയായി പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും മാനസാന്തരത്തെക്കുറിച്ചാണ് മാനസാന്തരപ്പെടുവേൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു വിശുദ്ധ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട് വിഷ്ണു സുവിശേഷം മൂന്നാം അധ്യായത്തിൽ കൃത്താവിൻ്റെ മുന്നോടിയായ യോഗനാൻ്റെ പ്രസംഗത്തെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട് ഒന്നും രണ്ടും വാക്യങ്ങൾ ആ കാലത്ത് യോഗന്നാൻ സ്നാപകൻ വന്നു യഹൂദ മരുഭൂമിൽ പ്രസംഗിച്ചു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവ എന്ന് പറഞ്ഞു മനസ്സിൻ്റെ അന്തരമാണ് മാനസാന്തരമെന്ന് എല്ലാവരും പറയും പക്ഷേ മനസ്സിന് അന്തരമുണ്ടാകിൽ മനസ്സകത്തോട്ട് തിരിയണം മാനസം ആന്തരം ടേൺ എ യു ടേൺ ആണ് മനസ്സ് അകത്തോട്ട് നമ്മുടെ ഉള്ളിലോട്ട് തിരിക്കണം ജീവിതം എന്നും ശരിയായിട്ടില്ല എന്ന് അപ്പോഴാണ് പറയാൻ സാധിക്കുന്നത് നമ്മുടെ പുറത്തോട്ട് നോക്കാനല്ല അകത്തോട്ട് നോക്കണം എന്നാണ് ഭർത്താവ് പറഞ്ഞു വൈദ്യ നീ നിന്നെ തന്നെ സൗഖ്യമാക്കും നിങ്ങളിൽ പാവമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ നമ്മെ തന്നെ സ്വയം വിമർശിച്ചുകൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് അനതാപത് ഒരുത ദ ഫാക്കൾട്ടി ഓഫ് ക്രിറ്റിസിസം ഈസ് ഗിവൺ ഫോർ സെൽഫ് ക്രിറ്റിസിസം ആൻഡ് നോട്ട് ടു ക്രിറ്റിസൈസ് എന്നിവടി വിമർശന ബുദ്ധി നമുക്ക് തന്നിരിക്കുന്നത് നമ്മെ വിമർശിച്ച് മാനസാന്തര ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് മാനസാന്തരപ്പെടുവി നമ്മുടെ കർത്താവ് തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നതും ഈ യോഹന്നാനെ തടവിലാക്കതിനു ശേഷം യോഹനാൻ എവിടെ നിർത്തിയോ അവിടെയാണ് താൻ ആരംഭിക്കുന്നത് മാനസാന്തരപ്പെടുവേ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കർത്തവിശ്വത്താടിച്ചു സുവിശേഷം നാലാം അധ്യായത്തിൽ തന്നെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും പന്ത്രണ്ടാം വാക്യത്തിൽ യോഹനാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗില്ലിലേക്ക് വാങ്ങിപ്പോയി പതിനേഴാം വാക്യത്തിൽ അന്ന് മുതൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിയൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി ആകയാൽ മാനസാന്തരം നാം പറയുന്നൊരു വാക്കാണ് അനുതാപ ജീവിതം അനുതാപത്തിൻ്റെ പ്രാധാന്യം വളരെയേറെ കൂടുതലാണ് നമ്മുടെ പൗരസ്ത്വ ക്രൈസ്തവ ദർശനത്തിൽ അതുകൊണ്ടാണ് പാമ്പാക്കടയിൽ അച്ചടിച്ചിരിക്കുന്ന പ്രാർത്ഥനാ പുസ്തകം പാമ്പാക്കട നമസ്കാരക്രമം നാൻ വിളിക്കും അതിൻ്റെ അവസാനം അനുതാപത്തിൻ്റെ മെമ്മറ അനുതാപത്തിൻ്റെ പ്രാർത്ഥനാഗീതങ്ങൾ ഒരുപാടുണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു നമ്മുടെ പ്രാർത്ഥനായോഗങ്ങളിലും ഭവനങ്ങളിലും നമ്മുടെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിലുമെല്ലാം ഈ അനുതാപത്തിൻ്റെ മെമ്പറാകൾ അത് കുറേ കുറേ കുറേച്ച് കുറേച്ച് പഠിച്ച് പരിശീലിച്ച് ആകുക പരിശീലിക്കുകയാണെങ്കിൽ അനുതാപ ജീവിതത്തിൽ വളരുവാൻ നമുക്കത് സഹായമായിത്തീരും അനുതാപത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ വളരെ കൂടുതലാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ മാതൃകയായി നാം പലപ്പോഴും കാണുന്നത് വലതുവശത്തെ കള്ളൻ ആ പാപിനെയായ സ്ത്രീ അവരുടെ അനിതാപുര ജീവിതം നമുക്ക് മാതൃകയായിത്തീരണമെന്ന് നമ്മളും പലപ്പോഴും പഠിപ്പിക്കുകയും ആരാധകർക്കൂടെ കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട് ആകയാൽ അനിതാപ ജീവിതം അനിതാപത്തിന് രണ്ട് വശങ്ങളാണെന്ന് എക്കാലം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് പാപത്തെ ഓർത്ത് കരയുകയും പ്രാർത്ഥിക്കുകയും പാവം വനം ലഭിച്ചിട്ട് ആ പാപത്തിൽ വീഴാതിരിപ്പാൻ പരിശ്രമിക്കണം പാപത്തെ ഓർത്ത് കരയുന്നതും പാവം വചനം പ്രാപിക്കുന്നതും ഒക്കെ പരിശുദ്ധ കുംഭസാരത്തിലൂടെയും പല ആധ്യാത്മികമായ കാര്യങ്ങളുടെ ആണല്ലോ ആയാൽ പാപത്തെ ഓർത്ത് കരയുന്നതും പാപമോചനം പ്രാപിക്കുന്നതും ഒരു കാര്യം അതിൻ്റെ ആദ്യ ഭാഗമാണെങ്കിൽ പാപത്തിൽ വീഴാതിരിപ്പാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് അനിതാപത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും നമുക്ക് പലപ്പോഴും കുമ്പസാരിക്കുന്നുണ്ട് കുർബാന കൊള്ളുന്നുണ്ട് പാപബോധത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടെങ്കിലും വീണ്ടും ആ പാപ തന്നെ വീഴുവാനിടയാകുന്നുണ്ട് കാരണം അനുതാപത്തിൻ്റെ പൂർണ്ണതയില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കർത്താവിന് പാപമില്ലായിരുന്നു പാപത്തെ ഓർത്തല്ല താൻ കരഞ്ഞത് എബ്രാഹി ലേഖന അഞ്ചാം അധ്യായം ഏഴാം വാങ്ങുന്ന വായിക്കുന്നുണ്ട് ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തിമെന്തു ഉത്തര ലഭിക്കുകയും ചെയ്തു ജീസസ് ക്രൈസ്റ്റ് ഇൻ ഹിസ് ഡേയ്സ് ഓഫ് ഫ്ലഷ് ഓഫർഡ് പ്രേയേഴ്സ് ആൻഡ് സപ്ലിക്കേഷൻസ് വിത്ത് വേ ഹ്യൂമൻ ക്രൈസ്റ്റ് ആൻഡ് ടീയേഴ്സ് ടു ഹിം ഹൂ കുഡ് സേവ് ഹിം ഫ്രം ഡെത്ത് ആൻഡ് ഈ വാസ് ആൻസ് ബിക്കോസ് ഓഫ് ദിസ് ഡിവോഷൻ പാപത്തിൽ വീഴാതിരിപ്പാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച കർത്താവ് അതുകൊണ്ടാണ് പാവികളെക്കാൾ കൂടുതൽ പരിശുദ്ധന്മാർ കരയും പാപജീവിതത്തെ ഓർത്ത് കരയുന്നവർ പാപത്തിൽ അകപ്പെടാതിരിപ്പാനും കരഞ്ഞു പ്രാർത്ഥിക്കണം കണ്ണുനീരില്ലാത്ത പ്രാർത്ഥന ആരാധന ക്രൈസ്തവമല്ല എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഏതെന്തോട്ടത്തും ബഹിഷ്കൃതമാക്കപ്പെട്ട ആദത്തിനെ ഹോവായിക്കും തിരിച്ചു വരുവാൻ തക്കവണ്ണം മനുഷ്യവർഗത്തിന് പർദീസിലേക്ക് തിരിച്ചു വരുവാൻ തക്കവണ്ണം ദൈവം കൊടുത്ത വരദാനമാണ് കണ്ണുനീരിൻ്റെ വരം ദ ഗിഫ്റ്റ് ഓഫ് ടീയേഴ്സ് ആകയാൽ കണ്ണുനീരിൻ്റെ വരം പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപബോധം വരുമ്പോൾ നമുക്കുണ്ടാകുന്നതാണ് ആകയാൽ കണ്ണുനീരെ നമ്മെ സഹായിക്കുന്നതാണ് കർത്താവ് പോലും ജീവിതകാലം മുഴുവൻ പാപത്തിൽ അകപ്പെടാതിരിപ്പാൻ അനിതാപത്തിൽ ജീവിച്ചെങ്കിൽ നമ്മുടെ ജീവിതം അനിതാപൂരിതമാകണം അപ്പോൾ മാത്രമേ നമുക്ക് മാനസാന്തരം ഉണ്ടാകുകയുള്ളൂ മാനസാന്തരത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തു കൊള്ളണം നമ്മുടെ കർത്താവ് മാനസാന്തരത്തെ പഠിപ്പിച്ചെങ്കിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോഴേ അവരോടും മാനസാന്തരപ്പെടുവാനാണ് പറയുന്നത് മാനസാന്തരപ്പെടുവീൻ 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 എന്നാണ് പത്രോ ശ്രീ ഹടപ്രസംഗത്തിൽ അപ്പസുതിൽ ആരംഭം നാം വായിക്കുന്നുണ്ടല്ലോ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിച്ച് മാമോദീസ ഏൽക്കുവാൻ ഇവിടെ ആഹ്വാനം ചെയ്യുന്നുണ്ട് വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ രണ്ടു മൂന്നോ അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നുണ്ട് ആകയാൽ മാനസാന്തരപ്പെടുക 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 അനുതാപം നിരന്തരമായ ഹൃദയത്തിനുണ്ടാകുന്ന താപമാണേ അനുതാപം എന്ന് പറയുന്നത് അനുനിമിഷം നിമിഷം തോറും അനുതാപം നിരന്തരമായ അനുതാപം കണ്ണുനീർ കിടന്ന് ദാവീത് തപ്പും കിന്നരിവ് എടുത്ത് ആരാധിച്ചൊരു കാലമുണ്ടായിരുന്നു എന്നാൽ താൻ പാപം ചെയ്തതിനു ഒരിക്കലേ താൻ പാപം ചെയ്തുള്ളൂ ജീവിതകാലം മുഴുവൻ കരഞ്ഞു പ്രാർത്ഥിച്ച ആളാണ് അതുകൊണ്ടാണ് പരിശിന അപ്പുറം നമുക്ക് പാടിത്തരുന്നത് തൻ പാവമറിഞ്ഞാ വിരവും പകലും കണ്ണീരാൽ തൻ്റെ കിടക്ക നനച്ചല്ലോ അയ്യോ വലുതാ നിന്ദുരിതം തൻ പാപമറിഞ്ഞാദാ വിരവും പകലും കണ്ണീരാ തൻ്റെ കിടക്ക നനച്ചല്ലോ അയ്യോ വലുതാ നിന്ദുരിതം അപ്രയും തന്നെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട് നമ്മുടെ പാമങ്ങളെ ഓർത്ത് നമുക്ക് കരയുവാനായിട്ട് കണ്ണുനീരില്ലെങ്കിൽ കരയുവാൻ വശമുള്ളവരെ കൂലിക്ക് വിളിച്ച് കരയുവാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നു കരയാൻ വശമുള്ളവരായ നാരികളെ വരുത്തിയിടുക നീ നിന്നായങ്ങൾക്കായി കരയുക കരയുക നീ ഭാരം കരയാൻ വശമുള്ളവരായ നാരികളെ വരുത്തിയിടുക നീ നിന്നായങ്ങൾക്കായി കരയുക കരയുക നീ നീപാരം ജീവിതകാലം മുഴുവൻ ദുർമാർഗത്തിൽ ജീവിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് പാപമോചനം പ്രാപിച്ച പാപിനിയായ സ്ത്രീ തൻ്റെ കണ്ണുനീരുകൊണ്ട് ഭർത്താവിൻ്റെ തൃപ്പാദങ്ങൾ കഴുകി തൻ്റെ പാപം മോചിച്ച അനുഭവം നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് ആകയാൽ കണ്ണുനീരിനേക്കാൾ ശ്രേഷ്ഠമായി മഹത്തായി മറ്റൊന്നുമില്ല പാപമോചനത്തിന് ശുദ്ധീകരണം പ്രാപിക്കുവാൻ തക്കവണ്ണം കണ്ണുനേരിൽ നാം നമ്മെ തന്നെ കഴുകി ശുദ്ധീകരണം പ്രാപിക്കണം അനുതാപ ജീവിതം എന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ മോശ നാൽപ്പത് ദിവസത്തെ നോമ്പോടും പ്രാർത്ഥനയോടും ദൈവസനയിലിരുന്ന് കർത്താവിൻ്റെ കരങ്ങളാൽ എഴുതപ്പെട്ട കൽപ്പലകൾ ഇറക്കിക്കൊണ്ടുവരുന്നതിന് മുമ്പേ മോശ വരുവാൻ താമസിച്ചപ്പോൾ മലയുടെ അടിവാരത്തിൽ കാത്തിരുന്ന ആളുകൾ ക്ഷമ കെട്ടിട്ട് അഹറോനോട് പറയുന്നു ഞങ്ങളുടെ മോശയ്ക്ക് എന്തു പറ്റി ചുറ്റുപാടുമുള്ള ആളുകൾ ആരാധിക്കുന്ന പോലെ ആരാധിക്കുവാൻ ഒരു കാളക്കുട്ടിയെ തരിക അവരുടെ ആഗ്രഹത്തിന് ആഹ്റാൻ വഴങ്ങുന്നു ഒരുപക്ഷേ പോപ്പുലർ മൂവ്മെൻറ്റിൻ്റെ തുടക്കം ഇവിടെ കാണാൻ സാധിക്കും ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ദൈവത്താ സ്ഥാപിതമായ സഭ മതം എന്നാൽ അവിടെ പോപ്പുലർ മൂവ്മെൻസ് ഉണ്ടാകും ഇന്നും പോപ്പുലർ മൂവ്മെൻറ്റ്സ് ഒരുപാടുണ്ടാകുന്നുണ്ട് എന്നാൽ പോപ്പുലർ മൂവ്മെൻസ് അല്ല നമുക്ക് വേണ്ടത് അത് ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞു പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാമധ്യം അഞ്ചും ആറും വാക്യം വായിക്കുമ്പോൾ ഇവിടെ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ജനം ഭക്ഷിച്ചു കുടിച്ചു കളിപ്പാൻ എഴുന്നേറ്റു എന്നാണ് പറയുന്നത് കളിപ്പാൻ എഴുന്നേറ്റു എന്ന് പറയുന്നത് വെറും ചിരിയും കളിയും മാത്രമല്ല അത് അധാർമികതയുടെ ദുർമാർഗത്തിൻ്റെ അടിത്തട്ടിൽ വരെ ചെന്നതായി നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും ആകയാൽ ആരാധനയോട് ചേർന്ന് കളിയും ചിരിയും തട്ടും കൊട്ടും മുട്ടും പാട്ടും ഒന്നുമല്ല നമുക്ക് വേണ്ടത് നമ്മുടെ ക്രൈസ്തവ ഓർത്തഡോക്സ് ക്രൈസ്തവ ആരാധനാ രീതി പോയിപ്പോലും അനുതാവാൻ നഷ്ടപ്പെട്ടു കാണും കർത്താവ് കുരിശു കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ എന്തിനെ ഈ ഇൻസ്ട്രുമെൻസ് ആരാധനയിലെ ഒരു വൈപരീത്യമല്ലേ കർത്താവ് കുരിശു കിടന്ന് പിടഞ്ഞ് മരിക്കുന്നു ഇതൊരു എൻ്റർടൈൻമെൻറ്റ് മോഡാണോ നമുക്ക് വേണ്ടത് അല്ല നമുക്ക് വേണ്ടത് റിപ്പൻഡൻസ് മോഡാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർത്തുകൊള്ളണം നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്ന പോലെ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് മാത്രമേ പറയുവാൻ നമുക്ക് നിർവാഹമുള്ളൂ അനിതാപ ജീവിതം അർത്ഥവത്തായി പോകുമ്പോൾ ജീവിതം പാപത്തെ ഓർത്ത് സങ്കടപ്പെട്ട് കഴിയുമ്പോൾ ഈ തപ്പും കിന്നരൊന്നും എടുക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരൻ എപ്പോഴും തപ്പുകളും കിന്നരും ഒക്കെ എടുത്ത് വായിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു എഴുതുന്നു എന്നാൽ ദുഃഖം വരുമ്പോൾ ഇന്ന് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട് നൂറ്റി മുപ്പത്തേഴാം സങ്കീർത്തനത്തിൽ ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങൾ മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ടു പോയവർ സിയോൻ ഗീതങ്ങളൊന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞു ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചോ സന്തോഷത്തെ ഞങ്ങളോട് ചോദിച്ചു ഞങ്ങളിഹോടെ ഗീതം അന്യദേശത്ത് എങ്ങനെ യരിശലേമെ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ യരിശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കോടെ പറ്റിപ്പോകട്ടെ നൂറ്റി മുപ്പത്തേഴാം സങ്കീർത്തനം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നാം പ്രത്യേകം നമ്മൾ പാവികളായ ഞങ്ങളോട് കർണ ചെയ്യണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കേണ്ടവരാണ് എലിയാ ദീർഘർശി നെഞ്ചത്തടിച്ച് എന്നോട് ഉത്തരമറലണമേ എന്നോട് എന്നോട് എന്നോടുത്തരണമേ എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ കൈകൊട്ടാനൊക്കും ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ട് യേശയ ദീർഘകരിച്ച് മഹത്വത്തെ കണ്ടപ്പോൾ ദൈവമഹത്വം ദർശിച്ചപ്പോൾ പാപബോധമാണ് തനിക്കുണ്ടായത് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അധനങ്ങളിലുള്ള മനുഷ്യനാണ് ശുദ്ധിയില്ലാത്ത അധനങ്ങളുടെ ആളുകളുടെ നടുവിൽ വസിക്കുന്നു ആകയാൽ പാപബോധം അനുതാപ ജീവിതം നമുക്കുണ്ടാകുമ്പോൾ പാശ്ചാത്യ ആരാധനാ സംവിധാനത്തിൽ പെട്ട് നമ്മൾ കുഴഞ്ഞു പോകുന്ന പോലെ ഞാനുകരണ ഭ്രമത്തിൽ നശിച്ചു പോകാൻ ഒരിക്കലും ഇടയായി ഇടയായിത്തീരരുതേ അനുതാപ ജീവിതം പാവിനിയായ സ്ത്രീയെപ്പോലെ കള്ളനെ പോലെ നമുക്കും മാനസാന്തരം ഉണ്ടായി അനുതാപത്തിൽ പൂർണ്ണതയുണ്ടായി ദൈവരാജ്യത്തിൻ്റെ അവകാശങ്ങളായിത്തീരണം വിവാഹ കുദാശ സന്തോഷപ്രദമായ കുതാശയാണെങ്കിലും അതിൻ്റെ അവസാനം ആശീർവാദത്തിൽ കൊടുക്കുന്ന പാവിനിയായ പാപിനിയായ സ്ത്രീയെപ്പോലെ വലതുവശത്തെ കള്ളനെ പോലെ നിങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിത്തീരട്ടെ എന്നാണ് പറയുന്നത് ആകയാൽ ജീവിതകാലം മുഴുവൻ മോഷ്ടിച്ചു നടന്നെങ്കിലും പറിതീസായി മോഷ്ടിക്കുവാൻ തക്കവണ്ണം എന്ന് വെച്ചാൽ ആരും അറിയാതെ അത് കൈവശമാക്കുവാൻ തക്കവണ്ണം അത്ര ശക്തമായിരുന്നു അവൻ്റെ അനുതാപം ആകയാൽ നമ്മുടെ ജീവിതം അനുതാപ ജീവിതം അർത്ഥവത്തായി തീരട്ടെ അനുതാപ ജീവിതത്തെ നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം സാത്താൻ നമ്മുടെ ജീവിതത്തിൽ പല തന്ത്രങ്ങളും കൊണ്ടുത്തരും അതിനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം എൻ്റെ ആയുധങ്ങൾ നമുക്കുണ്ടായിരിക്കണം ആകയാൽ ക്രൈസ്തവ ജീവിത പാതയിൽ ഇവിടെ പരാമർശിക്കുന്ന നാലാമത്തെ കാര്യം നോമ്പ് അഥവാ ഉപവാസ ജീവിതമാണ് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട് ധാർമ്മികമായ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം സാത്താൻ പരിശ്രമിക്കുമ്പോൾ അവനെ ഓടിച്ചു കളയുവാൻ ഉപവാസമല്ലാതെ നോമ്പല്ലാതെ പ്രാർത്ഥനയല്ലാതെ വരരുത് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒന്നിനാലും ഒഴിഞ്ഞുപോകയില്ല എന്ന് വിശുദ്ധമത്തായി പതിനാറിൻ്റെ ഇരുപത്തൊന്നാം വായിക്കുന്നുണ്ട് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ആകയാൽ ഉപവാസത്തോട് ചേർന്ന പ്രാർത്ഥന പൗരസ്ത്യ ക്രൈസ്തവ ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകയാണ് പ്രയർ വിത്ത് ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയർ ടുഗതർ ഏതൻ തോട്ടത്തിൽ വെച്ച് സാത്താൻ നഷ്ടമാക്കിയത് ഫാസ്റ്റിംഗ് ആണ് അവൻ പറഞ്ഞു ഫാസ്റ്റിംഗ് പിന്നെ മതി ഇപ്പം ഫീസ്റ്റിംഗ് ആകാം ഫീസ്റ്റിംഗ് ഫസ്റ്റ് ആൻഡ് ദെൻ ഫാസ്റ്റിംഗ് അങ്ങനെയല്ല നമ്മളെ സംബന്ധിച്ച് ഫാസ്റ്റിംഗ് ഫസ്റ്റ് ദെൻ ഫീസ്റ്റിംഗ് നമ്മുടെ ഫീസ്റ്റിംഗ് ആണ് വിശുദ്ധ കുർബാന ആ ഫീസ്റ്റിങ്ങിന് മുമ്പേ ഫാസ്റ്റിംഗ് ഉണ്ടാകണം അതുകൊണ്ടാണ് വരുന്നത് നോമ്പും പ്രാർത്ഥനയും കൈ കൊൺ അൻപാലടിയാരേ കാക്കുക നമ്മുടെ കർത്താവിൻ്റെ വചനം കേട്ടുവാ കേൾക്കുവാൻ തക്കവണ്ണം മൂന്ന് ദിവസം തൻ്റെ സന്നിധിയിലായിരുന്ന ആളുകൾ ഭക്ഷണ മാന്യങ്ങൾ വെടിഞ്ഞാണ് തിരുവചനം കേട്ടത് അയാൾ തിരുവചനം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർ ഉപവാസത്തോടുകൂടി ഇരിക്കുന്നത് നല്ലതാണ് മൂന്ന് ദിവസം കർത്താവിൻ്റെ വചനമാണ് അവർ കേട്ടത് അവരെ ആഹാരമോ വെള്ളമോ കഴിച്ചില്ല മോശ രാവും നാൽപ്പത് പകലും ആഹാരമോ വെള്ളമോ കഴിക്കാതെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ദൈവസന്നിധിയിലായിരുന്നു ഏലിയാവ് ചുരച്ചെടിയിൽ തട ചെടിയിൽ തളർന്ന് വീണിട്ട് ദൂതൻ കൊടുത്ത അപ്പവും വെള്ളവും കനമ ചൊട്ടയടയും തുരുത്തിയിലെ വെള്ളവും വിശുദ്ധ കൃപായുടെ മുൻകുറിയായിട്ട് നമ്മൾ അത് കരുതണം അതാഹരിച്ചുകൊണ്ട് നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവാസത്തോടുകൂടി യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറെ ചൊല്ലുന്നുണ്ട് ഉപവാസത്തിൽ നമുക്ക് ലഭിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പർവ്വതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുവാനുള്ളതാണ് എന്നുള്ള കാര്യം ഓർക്കണം നമുക്കിന്ന് ദേഹബോധമാണ് കൂടുതലുള്ളത് നാം ദേഹബോധം കൂടുമ്പോൾ ഉപവാസവും പ്രാർത്ഥനയും മുടക്കുന്നതായി കാണാം അത് സാത്താൻ്റെ ഒരു തന്ത്രമായി കണ്ട് അവനെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിരുന്നു നമ്മുടെ കർത്താവ് പോലും നാൽപ്പതരാവും നാൽപ്പത് പകലും ഉപവസിച്ചു സാത്താനെ തോൽപ്പിച്ചു അവൻ്റെ സാത്താൻ നമ്മുടെ അടുക്കൽ വരുന്ന തന്ത്രങ്ങൾ മൂന്നാണ് ദ ടെംറ്റേഷൻ ഓഫ് പാഷൻ ദി ടെംറ്റേഷൻ ഓഫ് പൊസിഷൻ ദ ടെംറ്റേഷൻ ഓഫ് പൊസഷൻ ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഏതെന്തോട്ടത്തി തന്നെയായിരുന്നു നോക്കൂ കാണാൻ കൊള്ളാം തിന്നാൻ കൊള്ളാം തിന്നാ പോലെ കർത്താവിൻ്റെ അടുക്കൽ വന്നു വിശക്കുന്നില്ലേ വിശപ്പില്ലേ ജഡമോഹം നോക്കിക്കേ കാണാൻ കൊള്ളാം തിന്നാൻ കൊള്ളാം തിന്നാ പോലെ പുത്തിയ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് കർത്താവിൻ്റെ പരീക്ഷണങ്ങൾ മൂന്നിൽ ഒന്ന് ജഡത്തെ സംബന്ധിച്ച് ഒന്ന് ജഡമോഹം രണ്ട് കൺമോഹം ചുറ്റുപാടും കാണിച്ചു ഇതെല്ലാം എൻ്റേതാണ് നിനക്ക് തരാം അത് ദി ടെംറ്റേഷൻ ഓഫ് പൊസഷൻ ആണ് ഒന്നാമത്തെ ടെംറ്റേഷൻ ഓഫ് പാഷൻ മറ്റേ ടെംറ്റേഷൻ ഓഫ് പൊസഷൻ പിന്നെ ദേവാലയത്തിൻ്റെ ഗോപുരത്തിൻ്റെ അകൃത്ത് കൊണ്ട് നിർത്തി ചാടുവാൻ അത് സ്ഥാനമാനമാണ് ദ ടെംറ്റേഷൻ ഓഫ് പൊസിഷൻ നമ്മളെ സാത്താൻ പിടിക്കുന്ന മൂന്ന് കെണികളാണ് ദി ടെംറ്റേഷൻ ഓഫ് പാഷൻ ദി ടെംറ്റേഷൻ ഓഫ് പൊസിഷൻ ദി ടെംറ്റേഷൻ ഓഫ് പൊസഷൻ ഇന്നെല്ലാം നാം ഒഴിവാകണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥന നിരന്തരമായ ഉപവാസം പ്രാർത്ഥന ജീവിതമാണ് ജീവിതം മുഴുവൻ പ്രാർത്ഥന കൊണ്ട് നിറയ്ക്കണം ജീവിതം മുഴുവൻ ഉപവാസം കൊണ്ട് നിറയ്ക്കണം നമ്മുടെ കർത്താവ് നോറ്റു മോശ വേലിയാവും നാൽപ്പതു ദിനം നോമ്പെടുത്തു നമ്മുടെ കർത്താവും നോറ്റു ആകൽ കറുസായ ജയിച്ചു എന്ന് നോമ്പിലെ ശയന നമസ്കാരത്തിൽ പ്രത്യേകമായി നാം പ്രാർത്ഥിക്കുന്നുണ്ട് മോശിയുമേലിയായും നാൽപ്പതിനൊന്നോമ്പെടുത്തു നമ്മുടെ കർത്താവുന്നോറ്റു ആകൽ കറുസായ ജയിച്ചു ആകയാൽ സാത്താനെ തോൽപ്പിക്കുവാനുള്ള പ്രധാനപ്പെട്ട ആയുധമാണ് നമ്പോടുകൂടിയ പ്രാർത്ഥന ഏതെൻ തോട്ടത്തിൽ നഷ്ടപ്പെടുത്തിയത് ഈ ഉപവാസമാണ് ദൈവസംസർഗമാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനം ദ കമ്മ്യൂണിയൻ വിത്ത് കോഡാണ് ദൈവസംസർഗം നഷ്ടപ്പെടുത്തി നോമ്പും പ്രാർത്ഥനയുമാണ് അവിടെ നഷ്ടപ്പെടുത്തിയത് മരച്ചുവട്ടിൽ ഒളിച്ചിരുന്ന അനുഭവം എന്ന് പറയുന്നത് ദൈവത്തെ കൂടാതെ ദൈവസംസർഗമില്ലാതെ നോമ്പില്ലാതെ പ്രാർത്ഥനയില്ലാതെ കഴിയുന്ന അനുഭവമാണ് ആകയാൽ നോമ്പോടും ഉപവാസത്തോടും കൂടെ ജീവിക്കണം ജീവിതകാലം മുഴുവൻ നമ്മുടെ സഭയിലെ കാനൂനിയമായി അഞ്ച് നോമ്പുകളാണുള്ളത് കർത്താവിൻ്റെ ജനപ്പെരുന്നാളിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ഇരുപത്തഞ്ച് ദിവസത്തെ നോമ്പാണ് ഈ കോപ്റ്റിക് സഭയിലത് നാൽപ്പത് ദിവസത്തെ നോമ്പാണ് നാം പ്രത്യേകം ഓർത്തുവിടണം നമുക്ക് ഇരുപത്തഞ്ച് ദിവസം നോമ്പ് അതേ പെരുന്നാൾ സംബന്ധി കർത്താവിൻ്റെ പെരുന്നാൾ സംബന്ധിക്കുന്ന ഒരുക്കമായി അതിനെ കാണണം അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ കാണുന്നത് സഭാ ജീവിതത്തിൽ കാണുന്നത് വലിയ നൊയമ്പിന് മുമ്പുള്ള മൂന്ന് നൊയമ്പാണ് ഒരു വലിയ നൊയമ്പിലേക്ക് പ്രവേശിക്കുന്ന പൈലറ്റ് നോമ്പായിട്ട് അനുതാപത്തിൻ്റെ പൂർണ്ണത നിനവേക്കാൻ അനുദിച്ചു അവരുടെ അനുതാപം നാൽപ്പത് ദിവസമായിരുന്നു എന്നാലേ യോനായ മൂന്ന് ദിവസവും മൂന്നു രാവ് മൂന്ന് പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുപോലെ മനുഷ്യപുത്രൻ മൂന്ന് രാവ് മൂന്ന് പകലും കവറിലായിരിക്കും അവന് ഉയർത്തി നിൽക്കുമെന്നുള്ള സൂചനയും അതിൻ്റെ പ്രാധാന്യം കൊണ്ട് മൂന്ന് ദിവസത്തെ നോമ്പാണ് അവർക്കെന്നാൽ നിനമയക്കാർ നാൽപ്പത് ദിവസത്തെ അനുതാപമായിരുന്നു നാം വലിയ നൊയമ്പിലേക്ക് പ്രവേശിക്കാൻ നാൽപ്പത് ദിവസവും കഷ്ടാനുവാഴ്ചയുടെ അൻപത് ദിവസങ്ങളാണല്ലോ വലിയ നോയമ്പിലുള്ളത് ആകയാൽ നാൽപ്പതാം വെള്ളിയാഴ്ചയുടെ അവസാനിക്കുന്ന നാൽപ്പത് നോയമ്പിന് മുമ്പ് പതിനെട്ട് ദിവസങ്ങൾക്ക് മുമ്പ് വലിയ നൊയമ്പ് ആരംഭിക്കുന്നതിന് പതിനെട്ട് ദിവസം മുമ്പ് ആണ് മൂന്ന് നോമ്പെന്ന് പറയുന്നത് മൂന്ന് നോയമ്പ് തീർന്ന് വലിയ നൊയമ്പിൻ്റെ ആരംഭ ദിവസങ്ങൾക്കാണ് പതിനെട്ടിട എന്ന് പറയുന്നത് ആകെയായിരുന്നു ജനപ്പെരുന്നാളോടനുബന്ധിച്ചുള്ള ഇരുപത്തഞ്ച് ദിവസത്തെ നോമ്പ് മൂന്ന് ദിവസത്തെ നോമ്പ് മൂന്ന് നോമ്പ് വലിയ നൊയമ്പ് നാൽപ്പത് ദിവസവും കഷ്ടാനുവാഴ്ച അൻപത് ദിവസങ്ങൾ അതിനുശേഷം വരുന്നത് ജൂൺ പതിനാറ് മുതൽ ഇരുപത്തൊൻപത് വരെ കർത്താവിൻ്റെ പത്രോസ് പൗലോസ് സ്ലിഹന്മാരുടെ ഓർമ്മ പെരുന്നാളിനോട് അവസാനിക്കുന്ന ശ്ലിഹ നോയമ്പ് പതിമൂന്ന് നോയമ്പ് അനുഷ്യൻ നമ്മുടെ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ ശൂനോയ പെരുന്നാൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അവസാനിക്കുന്ന ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് ദിവസമുള്ള ശൂനോയ നോയമ്പ് ഈ നോമ്പ് കൂടാതെ എല്ലാ അബുധനും വെള്ളിയും നമ്മൾ നോമ്പ് ദിവസങ്ങളായി കണക്കാക്കുന്നു എന്നുള്ള കാര്യം ഓർക്കണം അത് എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കണം എന്നാൽ രോഗികളെ ശിശുക്കളെ ഗർഭിണികളെ വാർദ്ധക്യസഹായ ക്ഷീണമുള്ളവരെ അവരെ ആവശ്യമെങ്കിൽ അവർക്ക് ഭക്ഷണ കാര്യങ്ങൾ മാത്രം ഒരു ഒരു ഇളവ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും നോമ്പോട് കൂടി പച്ചക്കറി കഴിച്ചത് കൊണ്ട് ഒരു കുഴപ്പവും വരത്തില്ല ആനയ്ക്കെന്താ വണ്ണത്തിന് വല്ല കുറവുണ്ടോ പച്ചക്കറിയല്ലേ ആന ആന വെജിറ്റേറിയൻ അല്ലേ കുതിര ഹോഴ്സ് പവർ എന്ന് പറയുന്നത് കുതിര വെജിറ്റേറിയൻ അല്ലേ എല്ലാവരും മട്ടൺ തിന്നതും പശു വെജിറ്റേറിയൻ അല്ലേ അതെല്ലാം ഈ പച്ചക്കറി കൊണ്ടല്ലേ അത് ജീവിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഇതൊക്കെ ആയിക്കൂടാം ദാനിയൻ്റെ പുസ്തകം ഒന്നാം അധ്യായം വായിക്കുകയാണെങ്കിൽ ദാനീലും കൂട്ടും പറഞ്ഞില്ലേ പത്ത് ദിവസം ഞങ്ങളൊന്ന് പരിശോധിക്കുക പച്ചക്കറിയും പച്ചവെള്ളവും മാത്രം മതി പച്ചവെള്ളവും പച്ചക്കറിയും നോമ്പോടും ഉപവാസത്തോടും കൂടെ ജീവിച്ച ആ ദാനിയേലിനും കൂട്ടുകാർക്കും ഓജസ്സും തേജസ്സും ബുദ്ധിയും ശക്തിയും ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ബുദ്ധിയുള്ളവരായി തീരണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവർക്ക് നോമ്പോട് കൂടിയ ഭക്ഷണം കൊടുക്കുക ഉപവസിക്കുവാൻ പഠിപ്പിക്കുക നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ചെറുപ്രായത്തിൽ ബാല്യത്തിൽ തന്നെ നോമ്പ് അനുഷ്ഠിക്കുവാനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്ത് ശ്രേഷ്ഠമായ മാർഗമാണ് അവരുടെ നമസ്കാരങ്ങൾ ഒരു കുറവും വരുന്നില്ലല്ലോ അഞ്ച് നേരത്തെ നമസ്കാരമോ ചിട്ടിയോടെ നടത്തുന്നു നമുക്കാണെങ്കിൽ ഏഴ് നേരത്തെ നമസ്കാരമാണ് ഏഴ് നേരത്തെ നമസ്കാരം സൗകര്യമനസ് രണ്ട് നേരം ആയിട്ട് നടത്തുവാനുള്ള ക്രമീകരണം പോലും സഭ തന്നിട്ടുണ്ട് ആകയാൽ നിഷ്ഠകളൊന്നും നഷ്ടമാകാതിരിക്കണം നോമ്പിൻ്റെ ഉപവാസത്തിന് നിഷ്ഠകൾ നഷ്ടമാകാതിരിക്കാൻ ദൈവമെ സഹായിക്കട്ടെ നോമ്പെന്ന് പറയുമ്പോൾ ഭക്ഷണം വെടിയുന്നത് മാത്രമല്ല ശരീരം ഭക്ഷണം വെടിയുന്ന പോലെ ആത്മാവ് തിന്മകളെ വിടുകയും ദുർമാർഗ്ഗം മാറി തിന്മകൾ നൊഴിഞ്ഞ് നന്മകളിൽ സുഹൃത്തങ്ങളിൽ വളരുകയും ചെയ്യണം ഏഷ്യ മഹത്വമുള്ള ഏഷ്യാ ദീർഘിയുടെ പുസ്തകം അൻപത്തിയെട്ടാം അധ്യായം നോമ്പിനെക്കുറിച്ച് പറയുന്നതാണല്ലോ ആ നോമ്പിനെക്കുറിച്ച് പറയുമ്പോൾ ഏഴ് ഏഴാം വകുപ്പത്യമായിട്ട് പറയുന്നത് വിശപ്പുളുവിൻ്റെ അപ്പം കൊടുക്കുക അലഞ്ഞടക്കുന്ന സാധുക്കളെ വീട്ടിൽ ചേർത്ത് കൊള്ളുക നഗ്ധനെ കണ്ടാൽ ഉടുപ്പിക്കുക നിൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുക അന്നദാനം വസ്ത്രദാനം ഭവനദാനം ആവശ്യദാനം കൂട്ടത്തിലും കുടുംബത്തിലും പെട്ടവരെ ആദ്യം ആരും അറിയാതെ സഹായിക്കണം ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം നമ്മുടെ കഷ്ടാനുവാഴ്ചകൾ നാം പ്രത്യേകമായിട്ട് കഷ്ടാനുവാഴ്ചകളിൽ ഉപവസിക്കുന്നതാണല്ലോ ഉപവോഷണവാര പിരിവെന്ന് പറയുന്നത് അതെടുത്ത് പ്രത്യേകമായിട്ട് എന്നാൽ നോമ്പ് കാലങ്ങൾ മുഴുവൻ എപ്പോഴെല്ലാം ഉപവസിക്കുന്നു ആ നേരത്തെ ഭക്ഷണമോ അതിന് തുല്യമായ വരുമാനമോ പണമോ സമാഹരിച്ചിട്ട് ഭക്ഷണം കഴിക്കുവാൻ നിവൃത്തിയില്ലാത്തവർക്ക് അറയിൽ കിടക്കുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ളതല്ല നിൻ്റെ അപ്പം വിശപ്പുള്ളവൻ ഉറുക്കും നിൻ്റെ അപ്പം എന്ന് പറയുന്നത് അന്നത്തെ നേരത്തേക്കുള്ളത് മാത്രമേ ഉള്ളൂ നാളത്തേതെൻ്റെയാണ് എനിക്ക് മൂഢ ഇന്ന് രാത്രി നിൻ്റെ ജീവനെ നിന്നോട് ചോദിച്ചാൽ ഈ കൂട്ടി വെച്ചത് ആരനുഭവിക്കുന്നു ചോദിച്ചില്ലേ അയാൾ നിൻ്റെ അപ്പം അന്നത്തേക്കുള്ളൂ അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പി നിൻ്റെ എന്ന് പറയുന്നത് മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ യോഹൻ ഞാൻ മബ്ദാന പ്രസംഗിക്കുന്നുണ്ടല്ലോ അവിടെ രണ്ട് വസ്ത്രമുണ്ടെങ്കിൽ ഒന്നില്ലാത്തവന് കൊടുക്കാം രണ്ട് നേരത്തെ ആഹാരം ഉണ്ടെങ്കിൽ അതായത് വിശുദ്ധ ലൂക്കോസ് മൂന്നാം അധ്യായത്തിലാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിനെന്ന് പറയുമ്പോൾ ആഹാരം പങ്കിയേക്കണം വസ്ത്രം പങ്കുവെക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ട് മാനസാന്തരത്തിന് യോഗ്യമായ അനിതാപ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയേണ്ടതായിരുന്നു മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കണം എന്ന് പറയുന്നത് മാനസാന് യോഗ്യമായ ഫലത്തെക്കുറിച്ച് മൂന്നാമധ്യൂക്കോസ് മോദി പറഞ്ഞിട്ടുണ്ട് അതൊന്നേ ഉള്ളത് ഇല്ലാത്തവനുമായി പങ്കുവെക്കണം ദ വില്ലിംഗ്നെസ് ടു ഷെയർ വാട്ട് വി ഹാഫ് വിത്ത് ദ പൂവർ ആൻഡ് ദ നീഡി ആദ്യമസഭയിൽ അങ്ങനെയായിരുന്നല്ലോ രണ്ടാമത് ചുങ്കക്കാരുന്ന് ഞങ്ങൾ ചെയ്യണം ദ്രവ്യാഗ്രഹം പാടില്ല നിങ്ങൾക്ക് ന്യായമായി അനുവദിച്ചുള്ള മാത്രമേ നിങ്ങൾ സ്വീകരിക്കാവൂ ഭരിക്കാവൂ അതായത് ദ്രവ്യാഗ്രഹമില്ലാതിരിക്കുക മൂന്നാമത് പട്ടാളക്കാർ നിങ്ങളുടെ ശമ്പളം മതിയുന്നു മാനസാന്തര യോഗ്യമായ ഫലം കായ്ക്കുന്ന ആ അനുഭവം തന്നെയാണ് നോമ്പ് ഉപവാസ ജീവിതത്തിൽ ലളിത ജീവിതം നയിക്കുവാൻ തക്കവണ്ണം പ്രേരണയായ ഒരു ജീവിത ശൈലിയായിരിക്കണം ആകയാൽ സിമ്പിൾ ലൈഫ് എന്ന് പറയുന്ന നയിക്കുവാൻ ഈ നോമ്പ് ഉപവാസം നമ്മെ സഹായിക്കും അന്നദാനം വസ്ത്രദാനം ഭവനദാനം ഇതെല്ലാം ആവശ്യമുള്ളവർക്ക് ആവശ്യം പോലെ ഉള്ളത് പങ്കുവെക്കുവാൻ ക്രൈസ്തവ ജീവിതശൈലി ഉള്ളവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ കർത്താവ് രണ്ടാമത് വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ എനിക്ക് എനിക്കെന്ത് ചെയ്തു സുഹൃത ജീവിതമായി ബന്ധപ്പെടുത്തിയത് പറയേണ്ടതാണ് ഇപ്പോൾ പറയുന്നുള്ളതേ ഉള്ളൂ എനിക്ക് വിശന്നു എനിക്ക് ദാഹിച്ചു എനിക്ക് വസ്ത്രമില്ലായിരുന്നു രോഗിയായിരുന്നു ഞാൻ തടവിലായിരുന്നു ഈ പാവപ്പെട്ടവർക്ക് ചെയ്തതെല്ലാം എനിക്ക് ചെയ്തതാകുന്നു ഈ നോമ്പുപവാസം ഉള്ളവർക്കാണല്ലോ ജീവിത വിശുദ്ധി ഉണ്ടാകുന്നത് മനസ്സലി ഉണ്ടാകുന്നത് സൽഗുണപൂർണ്ണരായിത്തീരുന്നത് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നില്ലേ ബി ഇ മേഴ്സിഫുൾ ഇവൻ ആ സ്യു ഹെവൽ ലി ഫാദർ ഈസ് മേഴ്സിഫുൾ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ ആയതുപോലെ മനസ്സിലുണവൻ നിങ്ങൾ മനസ്സിലുള്ളവരായി തീരണം വിശുദ്ധ ലുക്കോസ് ആറ് മുപ്പത്താറിലാണ് ഇ ബി മേഴ്സിഫുൾ ഇവൻ ആസ് സ്യു ഹെവൻ ലി ഫാദർസ് മേഴ്സിഫുൾ ആകയാൽ നോമ്പുപവാസ് ജീവിതത്തിൻ്റെ പരിണിത ഫലമായി സുഹൃത്തങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം ആകയാൽ അവമ്പവാസത്തോട് ചേർന്ന് നമുക്ക് ചിന്തിക്കേണ്ടതാണ് ധ്യാന ജീവിതം ധ്യാന ജീവിതം ധ്യാന ജീവിതം എന്നൊക്കെ ഒരുപാട് പേര് പറയും ജീവിതം മുഴുവൻ ധ്യാനിക്കുവാൻ സാധിക്കണം എങ്ങനെയാണ് ഒരേ സമയത്ത് ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെ പല സിസ്റ്റംസ് ഉണ്ടല്ലോ സ്കെല്ലിൻസ് സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റം നർവ് സിസ്റ്റം റെസ്പിറേറ്റീവ് സിസ്റ്റം ഈ പല സിസ്റ്റംസ് ഉണ്ട് ഇതെല്ലാം ഒരേ സമയത്ത് ഒരുപോലെ ഫങ്ഷൻ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അതാണല്ലോ ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ആകയാൽ ഈ ജീവിതങ്ങളെല്ലാം ഒരേ തലത്തിൽ ഒരേ വിധത്തിൽ കൊണ്ടുപോകാൻ സത്യവിശ്വാസികൾക്ക് സാധിക്കുമെന്ന് ദൈവം കൃപ്തരും ധ്യാന ജീവിതം അവരുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ ഒന്നാം സങ്കീർത്തനത്തി രണ്ടാമെന്ന് നാം വായിക്കുന്നുണ്ട് അവരുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാ ധ്യാനിക്കുന്നവൻ ഭാഗ്യവും ധ്യാന ജീവിതമൊക്കെ നയിക്കണമെങ്കിൽ ന്യായപ്രമാണം തിരുവചനങ്ങളാണല്ലോ ധ്യാനിക്കേണ്ടത് തിരുവചനങ്ങൾ ധ്യാനിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനാണ് അതിനെന്ത് ചെയ്യണം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്ക ഭാവിയുടെ വഴി നിൽക്കരുത് പരിഹാസിലിരിപ്പിടത്തിൽ ഇരിക്കരുത് ജീവിത വിശുദ്ധി നയിക്കുന്നവർക്ക് മാത്രമേ ധ്യാന ജീവിതം നയിക്കൂ നിണ്യമായ ധ്യാനമുണ്ട് വന്യമായ ധ്യാനമുണ്ട് സുഹൃത ജീവിതത്തെ നല്ല കാര്യങ്ങളെക്കുറിച്ച് തിരുവചനങ്ങളെക്കുറിച്ച് നല്ലതായി ധ്യാനിക്കുവാൻ തക്കവണ്ണം ജീവിതത്തിൽ എപ്പോഴും നല്ല ചിന്തകൾ ധ്യാനിക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിനെക്കുറിച്ച് സുവിശേഷ വചനങ്ങളെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും സാധിക്കണം അത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം ആർഷഭാരത സംസ്കാരത്തിൽ ധ്യാനത്തിന് വളരെ പ്രാധാന്യമുണ്ട് പക്ഷെ അതിലെത്തിച്ചേരുവാനും വളരെ ബുദ്ധിമുട്ടാണ് അത് അഷ്ടാംഗയോഗത്തിൽ അത് ധ്യാനത്തെക്കുറിച്ച് ധ്യാനത്തിന് പല പടികളാണത് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ധ്യാനം എന്ന് പറഞ്ഞ അവസാനം യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി സമാധിയിലെത്തുന്നതിന് തൊട്ടുമ്പുള്ള പടിയാണ് സമാധി എന്ന് പറഞ്ഞാൽ ധീ സമമാകുന്നു അല്ല സമാധി അടയുകയല്ല ധീ ബുദ്ധി സമമാകുന്ന ഒരവസ്ഥയാണ് സമാധി ഉഷ്ണവും തണുപ്പ് ഒരുപോലെ രാത്രിയും പകലും ഒരുപോലെ ശത്രുവും മിത്രവും ഒരുപോലെ സുഖവും ദുഃഖവും ഒരുപോലെ ആ അവസ്ഥയിലെത്തുന്നതാണ് ദ്വൈതങ്ങളോ വൈരുദ്ധ്യങ്ങളോ ഇല്ലാത്ത ഒരവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത് ധീ സമമാകുന്ന ബുദ്ധി സമമാകുന്ന ഒരവസ്ഥയാണ് അത് സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം ഒൻപത് തൊട്ട് പന്ത്രണ്ട് വായിക്കുമ്പോൾ പന്ത്രണ്ട് വായിക്കുമ്പോൾ ഈ സമാധി അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകാം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും ഞാൻ സ്വർഗ്ഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട് പാതാളത്തിൽ നിന്ന് കിടക്ക് പിരിച്ചാൽ നീ അവിടെയുണ്ട് ഉഷസിൽ ചെറുക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്നു പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും നിൻ്റെ വലങ്ക എന്നെ പിടിക്കും ഇരുട്ടെന്നെ മൂ പതിനൊന്നും പന്ത്രണ്ടും ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ വെളിച്ചം എൻ്റെ രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ടുപോലെ നിനക്ക് മറവായിരിക്കുകയില്ല രാത്രി പകൽ പോലെ പ്രകാശിക്കും ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ ഇരുട്ടും വെളിച്ചവും ഒരുപോലെയായിത്തീരുന്ന ഇരുട്ടും കൂടെ വെളിച്ചമാകുന്ന അനുഭവമാണ് സമാധി എന്ന് പറയുന്നത് ദ്വൈതഭാവങ്ങളില്ല ഓപ്പോസിറ്റ്സിൽ വൈരുദ്ധ്യങ്ങളും ദ്വൈതഭാവങ്ങളുമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ് സമാധി എന്ന് പറയുന്നത് ധ്യാനനിരതരായി കഴിയുന്നവരെ സമാധിയിലെത്തിച്ചേരും സമാധിയിൽ എത്തുന്നില്ലെങ്കിൽ ധ്യാനനിരതരായി കഴിയുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഏതെങ്കിലും വചനമെടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ധ്യാനമോ ധ്യാന ജീവിതമോ ആകെയില്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇതിനെക്കുറിച്ച് വിവരിക്കാൻ സമയമില്ലെങ്കിലും ഇതിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്ന് മാതി യമെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അഞ്ച് യമമെന്ന് പറഞ്ഞാൽ യമത്തിനകത്ത് അഞ്ചുണ്ടേ അഹിംസ സത്യം അസ്ഥയം ബ്രഹ്മചര്യം അപരിഗ്രഹം അഹിംസ സത്യം അസ്ഥയം ബ്രഹ്മചര്യം അപരിഗ്രഹം ഇനി അഹിംസയ്ക്കകത്ത് മൂന്ന് പടി ഉണ്ട് മനസ്സാ വാച കർമ്മണ എന്ത് എൻ്റെ ദൈവമേ ധ്യാനത്തിലൊന്നും കഴിയാൻ സാധാരണ വിരുദ്ധനെ കൊണ്ട് പറ്റുകയില്ല നാം എല്ലാവരും ധ്യാനിക്കുന്നു ധ്യാനിപ്പിക്കുന്നൊക്കെ പറയും എന്താണ് യമം അഹിംസ സത്യം അസ്ഥയം ബ്രഹ്മചര്യം അപരിഗ്രഹം ആരെക്കൊണ്ട് സാധിക്കും ഈ പടികളിൽ ഉത്തുന്നവരാണ് എന്ത് വിഷമമാണ് കാര്യങ്ങളെല്ലാം ഓർക്കണം പറയാൻ എളുപ്പം പ്രവർത്തിയാക്കാൻ വളരെ പ്രയാസം എന്നാൽ ആരെക്കൊണ്ട് സാധിക്കും മനുഷ്യൻ അസാധ്യമായത് ദൈവത്തെ കൊണ്ട് സാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഉടുക്കുവാനും ഉണ്ണുവാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കണം മോഹങ്ങളുടെ പുറകെ പോകരുത് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപത്തിൻ്റെ ശമ്പളം മരണം മോഹരഹിതമായ ഒരു ജീവിതത്തിന് മാത്രമേ ധ്യാന നിർഭ ധ്യാനപരമായ ജീവിതം നയിക്കുവാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം നിയമം നിയമം എന്ന് പറയുന്നത് അതും അഞ്ചുണ്ട് ശൗചം സന്തോഷം എന്ന് പറയുന്ന കാര്യങ്ങൾ അഞ്ചോണ്ട് യമനിയമ ആസനം ആസനം എന്ന് പറഞ്ഞാൽ എൺപത്തിരണ്ട് ആസനമാണുള്ളത് എന്തൊരു പ്രയാസം എൺപത്തിരണ്ടാസനം ഏഹ് അതിൽ ഈ ആസനങ്ങളിൽ സന്യാസി ഇരിക്കേണ്ട ആസനമാണ് ഭദ്രാസനം ഭദ്രമായ ആസനം അതുകൊണ്ടാണ് ഓർത്തഡോസഭയിലെ സന്യാസി ശ്രേഷ്ഠരായി തീരുന്നവരെയാണ് മേൽപ്പെട്ട സ്ഥാനത്തെ പണ്ടെടുത്തുകൊണ്ടിരുന്നത് സന്യാസികളെ ഭദ്രമായ ആസനത്തിലിരിക്കുന്നതാണ് ആ ഭദ്രമായ ആസനം ആര് വന്നാലും ആസനത്തിന് ഇളക്കം വരില്ല പണമോ പണക്കാരോ സ്ഥാനമാനോ ആര് വന്നാലും ഈ ആസനത്തിലിരിക്കുന്ന സന്യാസി ഭദ്രാസനത്തിന് ഇരിക്കുന്നതിന് ഇളകാൻ പാടില്ല ആസനം അങ്ങനെ സന്യാസ ആസനത്തിൽ ഭദ്രമായിരുന്ന് ഭദ്രമായ ആസനത്തിൽ ഇരുന്ന് മുഴുകുന്ന ഒരാളിനെയാണ് പൗരസുഭോത്രസ്വഭ കതോലിക്ക ഭാവമായിട്ട് എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആസനം സിംഹാസനമാണ് സിംഹാസനം എന്ന് പറഞ്ഞാൽ സിംഹത്തിൻ്റെ ആസനമാണ് അതെന്തോ ഒരു രാജാവാണ് സിംഹങ്ങളിൽ രാജാവല്ലേ സിംഹാസനം എൺപത്തിരണ്ട് ആസനമുണ്ട് അതിൻ്റെ ആസനങ്ങളെ അവസാനത്തെ ആസനമാണ് ശവാസനം എന്താ ശവാസനം ലോകത്തിൽ നമ്മൾ ആസനത്തിൻ്റെ പുറകെ പോകണ്ട ലോകത്തിൽ മരിച്ചവനായിരിക്കുക ലോകത്തിന് മരിക്കുക വി മസ്റ്റ് ഡൈ ഇൻ ദിസ് വേൾഡ് ബിഫോർ വി മസ്റ്റ് ഡൈ ടു ദ വേൾഡ് ബിഫോർ വി ഡൈ ഇൻ ദിസ് വേൾഡ് നാം ലോകത്തിൽ മരിക്കുന്നതിന് മുമ്പേ ലോകത്തിനു മരിക്കണം നമ്മൾ ആസനമെല്ലാം കാണിച്ച് ഉണ്ടാക്കണ്ട എന്നാൽ ലോകത്തിന് മരിച്ചവരായി ആവശ്യമില്ലാത്ത മോഹങ്ങൾ ദുർമോഹങ്ങൾ ദുർവിചാരങ്ങൾ ഇല്ലാത്തവരായി ജീവിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ ആർഷവാൽ സംസ്കാരത്തിൽ എൺപത്തിരണ്ട് ആസനങ്ങൾ അതൊക്കെ നമുക്ക് പറ്റുമോ പറ്റിയാൽ നല്ലതാണ് ആകയാൽ ഏതെങ്കിലും ഒരു ആസനത്തിൽ ഇരുന്ന് ഇരിക്കുക സുഖാസനമെന്ന് പറയും അത് ഇരുന്നാൽ അതുകൊണ്ടാണ് ധ്യാനത്തിന് പ്രത്യേക ആസനമൊന്നുമില്ല ഇരുന്നാലും നടന്നാലും കിടന്നാലും ഒക്കെ രാപ്പകൽ ധ്യാനിക്കണമെങ്കിൽ ഇരുന്നും നടന്നും കിടന്നും ഒക്കെ എവിടെ ഇരുന്നാലും ബസ്സിലിരുന്നാലും യാത്ര ഇരുന്നും ടോയ്ലറ്റിലിരുന്നാലും ഒക്കെ നമുക്ക് ധ്യാനിക്കാൻ സാധിക്കണം ഏത് പോസിലും ധ്യാനിക്കാൻ പറ്റിയതാണ് രാപ്പകൽ ധ്യാനിക്കുന്ന അവസരം ആ യമം നിയമം ആസനം പ്രാണായാമം എൻ്റെ എൻ്റെ ശ്വാസോച്ഛ്വാസം പോലും ആ നിയന്ത്രണ വിധേയമായി പ്രാർത്ഥന നിരന്തരമായിരിക്കാം അതുകൊണ്ടാണല്ലോ നിരന്തരമായി പ്രാർത്ഥിക്കാൻ ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറയുന്നത് അതുകൊണ്ടാണല്ലോ മൗണ്ട് ആത്തൂസിലെ സന്യാസ ദർശനത്തിൽ അല്ലെങ്കിൽ ജീസസ് പ്രയറിന് ഇത്ര പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എനിക്ക് ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് വിശ്രം ഫ്രം മൗണ്ട് ആത്തൂസ് ആ മൗണ്ട് ആത്തൂസിലെ സന്യാസ്രേഷ്ഠന്മാരെ പാലിക്കുന്ന ഗ്രീക്ക് സഭയിൽ പ്രത്യേകമായിട്ട് അത് കാത്തുസൂഷ്ടങ്ങളുണ്ട് ജീസസ് പ്രയർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ് സേവിയർ ഓഫ് ദ വേൾഡ് ആ മേഴ്സിയോണാസ് അത് നമുക്ക് പല വിധത്തിൽ പറയാമെന്നാണ് നമ്മുടെ സഭയിൽ അത് വളരെ പ്രത്യേകമായിട്ട് പ്രാവർത്തിയമാക്കാൻ പരിശ്രമിച്ച ഒരു പരിശുദ്ധ പിതാവായിരുന്നു ഞാലിയാകുഴി ബസേലിയോസ് ഡെറായിലെ ഗിവറിസ് ഇവാനിയോസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ നമസ്കാരം കഴിയുമ്പോൾ ഈ ജീസസ് പ്രയറെ ധാരാളമായി ചൊല്ലി അവിടെ പരിശീലിക്കുന്ന രീതി വളരെയേറെ ശ്രേഷ്ഠമാണ് നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായ പ്രാർത്ഥന ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥന പലവിധ തോമാശയോടെ ഒരു പ്രാർത്ഥനയായിരുന്നല്ലോ എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ പൗരസഭയിൽ ഒരു വലിയ പ്രാർത്ഥനയാണ് കുറിയേലായുസോൻ കുറിയേലായുസോൻ അത് ധൃതി വെച്ച് ചൊല്ലേണ്ട കാര്യമില്ല ശാന്തമായി ധ്യാനാത്മകമായി ചൊല്ലുന്ന രീതിയാണ് കുറിയേ ലാ നമ്മുടെ നമസ്കാരം ഹാലിൽ ചെയ്യുന്നു ഹലുയാ ഹലലുയാ ദൈവമേ നിനക്ക് സ്തുതി ഇതെല്ലാം നമുക്കിഷ്ടമുള്ള പ്രാർത്ഥനകളെല്ലാം കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ നൈമിഷിക പ്രാർത്ഥന നിമിഷം കൊണ്ട് ചൊല്ലാവുന്ന പ്രാർത്ഥനകൾ നിരന്തരമായി അർത്ഥവത്തായി ഏകാഗ്രമായി ഏകാഗ്രതയോടെ ചൊല്ലുവാൻ സാധിക്കണം അങ്ങനെ ധ്യാനനിരതരായി കഴിയാൻ സാധിക്കായിട്ട് ധ്യാനം അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ ഇതിനെക്കുറിച്ച് ദൈവം ഇടയാക്കി ഇടയാക്കിത്തീരട്ടെ സമാധി അതുപോലെ ദൈവികമായ അനുഭവത്തിൽ നാം വളർന്നു കഴിയുമ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത് ശത്രുവിനെ സ്നേഹിക്കണമെന്നൊക്കെ പഠിപ്പിച്ചത് ഈ സമാധി ദർശയിൽ എത്തിച്ചേരുവാനാണ് ശത്രുവും മിത്രവുമില്ല മിത്രം മാത്രമേ ഉള്ളൂ സുഖവും ദുഃഖവുമില്ല സുഖം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അതുപോലെ രോഗവും ആരോഗ്യവും രോഗവുമില്ല ആരോഗ്യം മാത്രമേ ഉള്ളൂ രോഗം വന്നാലും ആരോഗ്യമേതിനെ കരുതുവാനായിട്ട് സാധിക്കണം അവസ്ഥയാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആധ്യാത്മദർശനമെന്ന് പറയുന്നത് ചൊറി മാറുന്നതും പനി മാറുന്നതും സൗകര്യം കിട്ടുന്നതും സ്വത്തുണ്ടാവുന്നതും ഒന്നുമല്ല ഈ വിഷയങ്ങളൊന്നും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അല്ല വിഷയങ്ങൾ വിഷത്തെക്കാൾ വിഷമാണെന്ന് പഠിപ്പിക്കുന്ന അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഏത് വിഷയം ചോദിച്ചാലും ദൈവം തന്നെ മക്കൾക്ക് തരുന്നത് കൃപ മാത്രമാണ് എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പഠിപ്പിച്ചതാണ് ആകയാൽ പ്രൈസ് പൗരസ്ത ക്രൈസ്തവ ദർശനമെന്ന് പറയുന്നത് മനസ്സിലാക്കുമ്പോൾ ഒരു പുതിയ അനുഭവമാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർത്തുകൊള്ളണം ധ്യാന ജീവിതം തിരുവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നാം സമയമെടുക്കണം കരിയർ ഓറിയൻ്റെ ലൈഫല്ല നമുക്ക് വേണ്ടത് മണി ഓറിയൻ്റെ ലൈഫല്ല വേണ്ടത് ജീവിതത്തിൽ പണം അത്യാവശ്യമാണ് പണത്തിനു വേണ്ടി ജീവിക്കുവാൻ പാടില്ല എനി പേഴ്സൺ ഫോർ പേഴ്സ് ഈസ് കേഴ്സ് എന്ന് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം ഞാൻ ആദ്യമൊക്കെ നേഴ്സിങ് കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു നേഴ്സ് ഫോർ പേഴ്സ് ഈസ് കേഴ്സ് എന്ന് ശാസ്ത്രംകോട്ട ബൈബിൾ സ്കൂളിൽ പിന്നീട് ഞാൻ പഠിച്ച മനസ്സിലായി നേഴ്സ് മാത്രമല്ല വൈദികനായിക്കൊള്ളട്ടെ മേൽപ്പെട്ടക്കാരനായിക്കൊള്ളട്ടെ ആരായിക്കൊള്ളട്ടെ ഈവൻ കർത്താവിൻ്റെ പന്തതിന് ശേഷം ആ യൂത പോലും പേഴ്സിന് വേണ്ടി പോയി തൻ്റെ ജീവിതം ശവമായി കേഴ്സായി നഷ്ടപ്പെടുത്തിയില്ലേ എനി പേഴ്സൺ ഫോർ പേഴ്സ് ഈസ് കേഴ്സ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളു അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നതും ഒരുപാട് ആളുകൾ എന്നെ പരിഹസിക്കുന്നതുകൊണ്ട് മോർമണി ലെസ് ആർമണി ഓഫ് കൺമണി എന്ന് പഠിപ്പിക്കുന്ന അതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ആവർത്തനം കൊണ്ട് മാത്രമേ അർത്ഥവത്തായി തലയിൽ കയറത്തുള്ളൂ അതുകൊണ്ടാണ് ഫാൻ കറങ്ങിയില്ലെങ്കിൽ ആവർത്തിച്ച് കറങ്ങിൽ കാറ്റ് കിട്ടത്തില്ലല്ലോ ആണി ആവർത്തിച്ച് അടിച്ചില്ലെങ്കിൽ അത് കിട്ട അത് ഉറയ്ക്കത്തില്ലല്ലോ ആവർത്തിച്ച് എണ്ണയാണല്ലോ ഗുണം തരുന്നത് ഒരു ലക്ഷം ആവർത്തിച്ച മരുന്നുകളൊക്കെ ഹയർ ഹയർപോട്ടൻസി മെഡിസിൻ ഒക്കെ പ്രത്യേകമായിട്ട് ഹോമിയോപ്പതിയിലുണ്ടല്ലോ നമ്മുടെ കർത്ത ഗജസമിനയിൽ മൂന്നാം പ്രാവശ്യവും അതേ വാചകം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് നാം ഒരേ കാര്യം തന്നെ അതുകൊണ്ടാണല്ലോ മന്ത്രമെന്നൊക്കെ പറയുന്നത് നമ്മൾ യന്ത്രമാണെങ്കിലും ഒരുപോലെ കറങ്ങുന്നു മന്ത്രമാണെങ്കിലും അതുപോലെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം അർത്ഥവത്തായിട്ട് മാത്രം വേണമെന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം അർത്ഥം മനസ്സിലാക്കണം തന്ത്രം എന്താണ് തന്ത്രി ആരാണ് യന്ത്രമെന്താണ് യന്യാരാണ് മന്ത്രമെന്താണ് മന്ത്രി എന്താണ് എന്നുള്ള കാര്യമൊക്കെ നാം മനസ്സിലാക്കുന്ന നല്ലതാണ് ആകയാൽ ധ്യാന ജീവിതം ഇതിൻ്റെയൊക്കെ അനുഭവം ഈ ഭൗതിക ജീവിതത്തിന് അപ്പുറമായ ഒരു ആധ്യാത്മിക ഉണ്ട് അത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് താൻ ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ സങ്കല്പിക്കുവാൻ സാധ്യമല്ല എന്നെല്ലാം പറയുന്നത് നമുക്കാകെപ്പാടെ ഈ ഭൂമിയിൽ കാണാവുന്നതും കേൾക്കാവുന്നതും മാത്രമാണ് അതിനുവേണ്ടിയാണ് പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും നേർച്ച കാഴ്ചയിടുന്നതും കണ്ണുനീരൊഴുക്കുന്നതും ഒക്കെ അതിനപ്പുറമായ ശ്രേഷ്ഠമായൊരു ജീവിതശൈലി എടുക്കുവാൻ ഇന്നും പലപ്പോഴും സാധിക്കാതെ പോകുന്നത് പൗരസ്ത്യ ക്രൈസ്തവ ദൈവ അഭാവമാണെന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം ധ്യാന ജീവിതം യന്ത്രസമാണ് ധ്യാന ജീവിതത്തിലൂടെ നാം നേടിയെടുക്കേണ്ട സമാധി അവസ്ഥയാണ് ധീ സമവാകണം ധീ സമവാകണം ധീ അതായത് ത്രാസിൻ്റെ രണ്ട് തട്ടും ഒരുപോലെ വരും ബാലൻസ് ദ ബാലൻസ് ദ മെൻ്റൽ ഇക്ലിബറിയം ബാലൻസ് ഓഫ് മൈൻഡ് ഒരു തട്ട് സുഖവും ഒരു ദുഃഖം വിട്ട സുഖവും ദുഃഖവും ഒരുപോലെ സുഖവും ദുഃഖവും ഒരുപോലെ വരുന്നു സുഖവും സുഖത്തെപ്പോൾ ദുഃഖവും ദുഃഖത്തെപ്പോൾ സുഖ ദുഃഖത്തെ ചിന്തിച്ച് എന്തൊരു സുഖ ദുഃഖം വാസ്തു സുഖവും വലിയ ദുഃഖവും ഇല്ല ചിന്തിക്കുന്നതിലാണ് സുഖം ചിന്തിക്കുന്നതാണ് ദുഃഖം ചിന്തിച്ചില്ല സുഖവും വലിയ ദുഃഖമില്ല അതുകൊണ്ടാണ് ക്രൈസ്തവ ദർശനത്തിൽ സുഖ ദുഃഖത്തിന് അപ്പുറം ഒരു തലമുണ്ട് സുഖമെന്ന് പറയുന്നത് ഐന്ദ്രികമാണ് ഇന്ദ്രിയ വിധേയമാണ് സെൻഷലാണ് ഫിസിക്കലാണ് മെറ്റീരിയലാണ് സുഖം എവിടെയുണ്ടോ അവിടെ ദുഃഖമുണ്ട് എന്നാൽ അതിനപ്പുറം ഒരു വേറെ തലമുണ്ട് മാനസികമായ തലം മെൻ്റൽ മാനസിക തലത്തിൽ ചെല്ലുമ്പോൾ അവിടെ സന്തോഷമുള്ള അടുത്ത് സങ്കടമുണ്ട് ഓപ്പോസിറ്റ്സ് ഉണ്ട് സന്തോഷം കൂടുമ്പോൾ സങ്കടം കൂടും എന്നാൽ ആധ്യാത്മിക തലത്തിലെത്തുമ്പോൾ സുഖ ചെല്ലുമ്പോൾ അവിടെ ആനന്ദം മാത്രമേ ഉള്ളൂ ആനന്ദമെന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഇറ്റേണൽ ബ്ലസ് എന്നാണ് സച്ചിദ് ആനന്ദ എന്ന് പറയുന്ന ആർഷഭാരത ദർശനം അതാണ് സത് ചിത് ആനന്ദം ആനന്ദം ദൈവസന്നിധിയിലാണ് ഭക്തൻ പാടിയില്ലേ ആനന്ദമുണ്ട് എനിക്ക് ആനന്ദമുണ്ട് എനിക്ക് യേശു മഹാരാജ സന്നിധിയിൽ ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ എന്ന് പറയുന്ന ആത്മാവിൽ മാത്രം ആനന്ദിക്കുന്ന ഒരനുഭവമാണ് അതുകൊണ്ട് അനുതാപം നഷ്ടപ്പെട്ടുള്ള ആനന്ദമല്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം ധ്യാന ജീവിതം ആ ധ്യാന ജീവിതത്തിലൂടെ നാം കഴിയുകയാണെങ്കിൽ ഈ ആരാധനയുടെ എലമെൻ്റ് എല്ലാം കൂടെ ചേർന്നൊരനുഭവമാണ് വിശുദ്ധ കുർബാന അവിടെ വിശ്വാസമുണ്ട് ആരാധനയുണ്ട് അനുതാപമുണ്ട് നോമ്പുണ്ട് ധ്യാനമുണ്ട് ജാഗ്രതമുണ്ട് കൂതാശിയാണ് സുഹൃത ജീവിതമുണ്ട് പീഠാനഘട്ടാനുഭവമുണ്ട് മഹത്വ ദർശനമുണ്ട് മഹത്വാനുഭവമുണ്ട് ആകിയാൽ ക്രൈസ്തവ ജീവിത ദർശനങ്ങളുടെ എല്ലാ ഘടകങ്ങളും ഏകോപി സമന്വയിപ്പിക്കാവുന്ന ഏകമായ ഒരു ധന്യമായ അനുഭവമാണ് വിശുദ്ധ കുർബാന എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം ആകയാൽ ധ്യാന ജീവിതം അതിശ്രേഷ്ഠമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം അത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ മറ്റെല്ലാം നമുക്ക് ഉപേക്ഷിക്കാം ഉടുക്കുവാനും ഉണ്ണുവാനുമുള്ള ആ ഒരു ജീവിതശൈലി ലാളിത്യം നമ്മൾ ക്രൈസ് ക്രിസ്മസിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണല്ലോ രണ്ടാം ഇന്നിപ്പോഴേ ഡിസംബർ മാസം പതിമൂന്നായി പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ നാം ക്രിസ്മസിലേക്ക് വരും ക്രിസ്മസിൻ്റെ പല സന്ദേശങ്ങളൊന്നെന്താണ് അത്യുന്നതനായ ദൈവം അഗാധത്തിലേക്ക് ഇറങ്ങി വന്നു താൻ ഏറ്റവും താഴ്മയുള്ളവനായി തൻ്റെ താഴ്മ തൻ്റെ വിനയം തൻ്റെ ലാളിത്യം എന്ന് പറയുന്നത് തൻ്റെ മാതാവ് തന്നെ സ്വീകരിച്ചപ്പോൾ മാതാവിനും ആ വിനയവും ലാളിത്യവും എളിമയുണ്ടായിരുന്നു കണ്ടാൽ തൻ്റെ ദാസിയുടെ താഴ്ചയെ നോക്കി കണ്ട് താഴ്ച ലോലി എസ്റ്റേറ്റ് എന്നാണ് പറയുന്നത് ലോലി എസ്റ്റേറ്റ് എന്നാണ് ലോ സ്റ്റാറ്റസ് ഉണ്ടാകുന്നത് ഇന്ന് ആർക്കും ലോലി എസ്റ്റേറ്റും വേണ്ട ലോ സ്റ്റാറ്റസും വേണ്ട എല്ലാവർക്കും വേണ്ട ഹൈ സ്റ്റാറ്റസാണ് ഹൈ ഫൈ ആൻഡ് വൈഫൈ ഫൈ എന്തോ ഒരു ജീവിതമാണ് ആർക്കും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഒന്നിനും നേരമില്ല ലോലി എസ്റ്റേറ്റ് ആൻഡ് ലോലി ലോ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു ലോ സ്റ്റാറ്റസാണ് ഹൈ സ്റ്റാറ്റസ് എന്നുള്ള മനസ്സിലാക്കണം ഫോർ എവരി ആക്ഷൻ ദർ ഇസ് എൻ ഓപ്പോസിറ്റ് ആൻഡ് റീക്കിൽ റിയാക്ഷൻ തന്നെ താൻ താഴ്ത്തുന്നവൻ തന്നെ ഉയർന്നവൻ അതുകൊണ്ട് സ്വയം താഴ്ചയിലേക്കും സ്വയം താഴ്മയിലേക്കും വരികയാണ് അതാണ് ഔന്നത്വത്തിലേക്ക് കടക്കുവാനുള്ള പ്രവേശിക എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണമെന്നും ആകയാൽ ധ്യാന ജീവിതം അത് സമാധിയിലേക്ക് നമ്മെ നയിക്കും നമ്മുടെ ബുദ്ധി സമമാകും അപ്പോഴേ സൗകര്യമുള്ളവരെന്നോ സൗകര്യം പണ്ഡിതനെന്നോ പാവനെന്നോ ധനികനെന്നോ ദരിദ്രനോ ഒരു വ്യത്യാസമില്ല ആദ്യമസഭയിലെ അംഗങ്ങൾക്കെല്ലാം അവസ്ഥയായിരുന്നു ദൂബിൻ്റെ ലേഖനം രണ്ടാ അധ്യായത്തിൽ അവിടെ നിങ്ങളുടെ വഴിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോദനയിട്ടൊരാൾ വരികയും മുഷിഞ്ഞ വസ്ത്രം ഇട്ട് വന്നു കഴിഞ്ഞാൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവനെ അവഗണിക്കരുതേ അപമാനിക്കരുതേ നിങ്ങൾ നിങ്ങൾ തേജസ്സുള്ളവരായിരിക്കും നിങ്ങൾ ക്രിസ്ത്യാനികളായ നിങ്ങൾ മുഖപക്ഷം കാണിക്കരുതെന്ന് പറയുമ്പോൾ ഈ സമാധി അവസ്ഥയിൽ എത്തിച്ചേരണം എന്നുള്ളതാണ് ധ്യാന ജീവിതം കൊണ്ട് നാം എത്തിച്ചേരണം അതായത് രണ്ടോ മൂന്നോ ദിവസം ഇരുന്ന് വചനം കേട്ടതുകൊണ്ട് ധ്യാനമാണെന്നാലും തെറ്റിദ്ധരിക്കരുത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു ആകയാൽ ഈ വൈരുദ്ധ്യമില്ലാത്ത ദ്വൈതഭാവമില്ലാത്ത ഞാനും നീയും ഞങ്ങളും നിങ്ങളുമില്ലാതെ നമ്മളായിരിക്കുന്ന ആ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കുമ്പോഴേ ധ്യാന ജീവിതത്തിൻ്റെ പരിസമാപ്തി ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നാം ഓർക്കണം ജാഗരണ ജീവിതം അടുത്തതാണ് എന്താണ് വിജിലൻസ് വിജിൽ എന്നൊക്കെ പറയുന്നത് ജാഗരണ ജീവിതം ബുദ്ധിയുള്ള കന്യുമാരെ മണവാളിനു വേണ്ടി കാത്തിരിക്കുന്ന പ്രാർത്ഥനയിൽ നാം ദൈവത്തോടെ സംസാരിക്കുകയാണ് ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ ശബ്ദം ദൈവം നമ്പരാൻ കേൾക്കണം അനിതാപൂരിതമാണെങ്കിൽ ആ ശബ്ദത്തിന് എന്തോ ഒരു മനോഹരം അതുകൊണ്ടാണ് മാലാഹമാർ പോലും പാടുന്നത് മാനവനാഥം മോദകരം മറുപടി നാഥൻ എന്ന നിരകളിൽ ഉദ്ഘോഷിക്കട്ടെ റാബേ ദൂതന്മാർ അനുതാപപൂരിതമായ പ്രാർത്ഥനയ്ക്കാണ് പറയുന്നത് ഭാവി അനുദവിച്ച് മാനസാന്തരപ്പെടുമ്പോൾ പെടുമ്പോൾ സ്വർഗ്ഗത്തിൽ മാലാഹമാർ സന്തോഷിക്കുന്നുള്ള കാര്യമോ അല്ല നല്ല പിന്നെ വിശാലമായി നല്ല ഇൻസ്ട്രുമെൻസ് വെച്ച് പാടിയുള്ള മനോഹരമായ പാട്ടിനെക്കുറിച്ചല്ല എന്നുള്ള കാര്യം മാനവനാദം മോദകരം മറുപടി നാദം നൽകിടുമെന്ന നിലകൾ ഉദ്ഘോഷിക്കേട്ട റാബിയെ ദൂതന്മാർ പ്രാർത്ഥനയിൽ അനിതാപൂരിതമായ നമ്മുടെ ഇമ്പകരമായ ശബ്ദം ദൈവം കേൾക്കുന്നു ധ്യാനത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കുന്നു ജാഗരണത്തിൽ ശബ്ദമില്ല നിശബ്ദമായി വണവാളിൻ്റെ വരവുമായി വരവിന് വേണ്ടി കാത്തിരിക്കും ബുദ്ധിയുള്ള കന്യകമാരെ പോലെ കാത്തിരിക്കുന്ന അവസ്ഥ അവിടെ നിശബ്ദമായി ദൈവത്തിന് വേണ്ടി കാത്തി ഞനഹവയ്ക്കായി കാത്തുകാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കൊഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ അത് പലരും കണ്ടു പാട്ട് കണ്ടു എന്നു പറയുന്നത് പാട്ട് കേട്ടു എന്നല്ല എൻ്റെ ജീവിതത്തിരുന്ന മാറ്റമാണ് മാനസാന്തരം വരുന്ന ആ പുതിയ ജീവിതമാണ് ജീവിത ഗാനമാണ് എന്നുള്ള കാര്യം ഓർത്തണം പലരും അത് കണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു മുഹത്വപ്പെടുന്നു അനുഭവമാണ് ജാഗരണ ജീവിതം അങ്ങനെ പ്രാർത്ഥനക്കപ്പുറം ധ്യാനത്തിനപ്പുറം ദൈവമുഖത്തേക്ക് നോക്കിയിരിക്കുന്നു എന്തോ ഒരു സന്തോഷം അതുകൊണ്ടാണ് ഇരുപത്തേഴ്സം കഴി യഹോടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഇവിടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ എന്താണ് പറയുന്നത് എൺപത്തിനാലാം സങ്കീർത്തനം പത്താം വാക്യത്തിൽ നിൻ്റെ പ്രാകാരം കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസങ്ങളേക്കാൾ ഒത്തുമല്ലോ ഇന്ന് പള്ളിയിൽ ചെലവഴിക്കാൻ സമയമുണ്ടോ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് പോകുമ്പോൾ ഒരു മണിക്കൂർ മുമ്പെങ്കിലും പോകും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് പോകും മൂന്ന് മണിക്കൂർ മുമ്പേലും പോകണം പള്ളി മൂന്ന് മണിറ്റ് മുമ്പേ വരുമോ അച്ഛന്മാർ സമയത്ത് വരണം ആളുകൾ എപ്പോഴും ഒന്നാമതി പോരാ യഹുടെ ആലയത്തിൽ പാർക്കുന്നത് ഇരുപത്തിമൂന്നാം സങ്കീർത്തൻ്റെ അവസാനം എന്താണ് ഞാൻ എവിടെ ആലയ ദീർഘകാലം വസിക്കും ദൈവസനധിയിലിരുന്ന് ദൈവമുഖത്തേക്ക് നോക്കുന്ന മനോഹരമായും ഒന്നും എനിക്കില്ല ഞാൻ സംതൃപ്തനാണ് എനിക്കൊന്നും ചോദിക്കാനില്ല അതുകൊണ്ടാണ് ഭക്തൻ തെണ്ടത്തില്ല തെണ്ടുന്നവൻ ഭക്തനല്ല എന്ന് പറയുന്നത് ഭക്തൻ തെണ്ടത്തില്ല തെണ്ടുന്നവൻ ഭക്തനല്ല ആവശ്യങ്ങളുടെ ഒരു മെമ്മോറാണ്ടം കൊണ്ട് ഭക്തൻ ആ കുചേലൻ്റെ കയ്യിൽ ഭാര്യ കൊടുത്ത് തൻ്റെ സഖിയായ ശ്രീകൃഷ്ണനെ കാണാൻ പോയി ഭക്തിയിൽ ചെന്നപ്പോൾ ചോദിക്കാൻ മറന്നുപോയി എന്തിന് ചോദിക്കണം നമ്മുടെ ആവശ്യങ്ങളെ മുന്നമേ അറിയുന്നവനോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ ഭയപ്പെട്ടുകൊണ്ട് ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു താൻ ചോദിക്കുവാൻ അതിനപ്പുറമായ കാര്യങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാലക്ഷ്മിയുടെ കൊടുത്തു വിടുന്നു ഇതൊരു അനുഭവം ചോദിക്കണോ ചോദിക്കേണ്ട ആവശ്യമില്ല ഭക്തൻ തണ്ടത്തില്ല തെണ്ടുന്നവൻ ഭക്തനല്ല അതുകൊണ്ട് നമ്മുടെ പള്ളിയിൽ പോയി ഭൗതികമായ കാര്യങ്ങൾ കർത്താവ് ചോദിക്കുന്നില്ലേ എന്തു തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും നിങ്ങൾ വ്യാകുലപ്പെണ്ട പറവുകളെ നോക്കുവിൻ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നില്ല എങ്കിൽ യഹോവ ദൈവവേ പുലർത്തുന്നില്ലേ ഈ വിശ്വാസം നമുക്കുണ്ടോ കൊട്ടാരവും കിരീടവും സിംഹാസനവും ചെങ്കോലും സാമ്രാജ്യം സമ്പത്ത് വല്ല ഉപേക്ഷിച്ച് ലക്ഷം പേരുമായി പോയ ഇസ്രായേൽ ജനങ്ങളെ നയിച്ച മോശയ്ക്ക് മന്നായി ഇട്ട് കൊടുത്ത ദൈവം ഇന്നും ജീവിക്കുന്നില്ലേ അബ്രഹാമിന് വിശ്വാസമുള്ള അബ്രഹാമിൻ്റെ അവിടെ മകൻ ചോദിച്ചില്ലേ അപ്പ വിറകുണ്ട് കത്തിയുണ്ട് വീട് പിന്നെ പിന്നെ തീയുണ്ട് ആട്വിടെ മകനെ ഹോവ കരുതിക്കൊള്ളും ഈ വിശ്വാസം നമുക്കുണ്ടോ ഏലിയാവിൻ്റെ കാക്ക അപ്പം കൊടുത്തില്ലേ അബ്രഹാമിൻ്റെ വിശ്വാസം ഇവിടെ ഏലിയാവിൻ്റെ ദൈവം ഇന്നില്ലേ മന്നാ കൊടുത്ത് ദൈവം നമുക്കില്ലേ എവിടെന്തുകൊണ്ട് നമ്മുടെ വിശ്വാസം പതർന്നു ആകയാൽ അതും ഇതും ചോദിക്കാതെ ദൈവമുഖത്തേക്ക് നോക്കുക അതുകൊണ്ടാണല്ലോ ധനികനായ മനുഷ്യ ചോദിക്കുന്ന ഭാഗത്ത് പറയുന്നുണ്ടല്ലോ നിങ്ങൾ ദൈവികമായ വിഷയങ്ങൾ സമ്പന്നരാകണം ആകയാൽ നമ്മുടെ ആരാധന വിശുദ്ധ കുർബാനയിലും ദൈവികമായ വിഷയങ്ങൾ കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി ഓടുന്നവർ പള്ളിയിൽ വരുമ്പോൾ സംതൃപ്തരാകാതെ പള്ളിയിൽ പറയും നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തരായി സമാധാനത്താലേ പോകുക എന്ന് പറഞ്ഞാലും പല കൂട്ടായ്മയിൽ ഒരു വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എവിടെയെല്ലാം പോകുന്നു അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല ഉടുക്കുവാനും ഉണ്ണുവാനും ഉണ്ടെങ്കിൽ ലളിത ജീവിതം നയിക്കുവാൻ പഠിച്ചാട്ടെ പത്ത് കൽപ്പനകൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാട്ടെ പത്താമത്തെ കൽപ്പന എന്താണ് യാതൊന്നും മോഹിച്ചുകൂടാ മോഹമില്ലാത്തൊരു ജീവിതം മോഹമുള്ള ജീവിതം നയിച്ച സ്ത്രീയാണ് മോഹിനി ആദാമിനെ ആദാവിനെക്കൂടെ പറ്റിച്ച ഹൗവ മോഹിനിയായിരുന്നു എന്നാൽ കർത്താവിന് ജന്മം കൊടുത്ത കന്യുമറിയാം മോഹിനിയല്ലാതെ യോഗിനിയായിരുന്നു യോഗമാണ് യോഗബന്ധമാണ് വേണ്ടത് മോഹബന്ധമല്ല വേണ്ടത് യോഗാവസ്ഥയാണ് ദൈവമായി യോജിക്കുന്ന അവസ്ഥയാണ് യോഗം ദൈവികമായ യോഗം പ്രാർത്ഥനാ പ്രാർത്ഥനായോഗമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ കൂടെ ദൈവമായി യോജിക്കുന്നതാണ് യോഗം സുവിശേഷ യോഗമെന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൽ കൂടെ ദൈവമായി യോജിക്കുന്ന അവസ്ഥയാണ് യോഗമെന്ന് പറഞ്ഞാൽ മഹായോഗമെന്ന് പറഞ്ഞാൽ ദൈവമായി യോജിക്കുന്നതാണ് വന്നിടേണം യേശുരാ യേശു വന്നിടയണം യേശുനാഥ ഇന്നീ യോഗ മധ്യത്തിൽ മഹായോഗത്തിൽ ആൾക്കൂട്ടം വേണമെന്നില്ല ആൾക്കൂട്ടത്തിൽ യോഗമില്ല യോഗത്തിൽ ആൾക്കൂട്ടം വേണമെന്നില്ല യേശു ക്രിസ്തു ഏകനായി മരമുകളിൽ മലമുകളിലും മരച്ചുവട്ടിലും മലമുകളിലുമൊക്കെ ആയിരുന്നു മരച്ചുവട്ടിൽ മരുഭൂമിയിൽ മലമുകളിൽ ഒക്കെ താനിരുന്നേ ഏകനായി ഏകാഗ്രമായി ഏകാന്തതയിൽ തൻ്റെ പിതാവിനോട് സംസർഗം ചെയ്തില്ലേ അനുഭവമല്ലേ നമുക്കും വേണ്ടത് അതാണ് ജാഗരണ ജീവിതം ആകെ നിർത്തൂ വിഷയങ്ങൾ അവസാനിപ്പിക്കൂ ലളിതമായ ജീവിതശൈലി തുടരൂ പ്രാർത്ഥനയിൽ ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ സ്തോത്രം ചെയ്യാം സ്തോത്രം സ്തോത്രം കർത്താവ് സ്തോത്രം അതായിരം അനവധിയായി സ്തോത്രനാഥ കൃപ വേണം ഞങ്ങളിലെന്നും അത് ധ്യാനാത്മകമായി ചൊല്ലരുതോ സ്തോത്രം സ്തോത്രം കർത്താവേ സ്തോത്രമാതായിരമായിരമാനവധിയായി സ്തോത്രം നാഥ കൃപ വേണം ഞങ്ങളിലെന്നും ചില ചോദിച്ചേക്കാം ഇങ്ങനെ ആ സ്തോത്രം ആയിരം പറഞ്ഞാലാകുമോ പിന്നെന്താ ഇപ്പോഴത്തെ മൊബൈൽ മെസ്സേജ് ഒക്കെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കൂടെ ആയിരം പേരുടെ അഡ്രസ്സ് എടുത്തിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചൊരു മെസ്സേജ് ടു ഓൾ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ചെന്നിരിക്കും ആകയാൽ സ്തോത്രം സ്തോത്രം കർത്താവ് സ്തോത്രം അത് ആയിരമായി അനവധിയായി സ്തോത്രം നാഥ കൃപ വേണം ഞങ്ങളിൽ എന്നും നമുക്ക് കൃപ മതിയല്ല എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ കർത്താവേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി സ്തുതി നിനക്ക് സ്തുതി ആ അളവില്ല സ്തുതിക്കുന്ന അനുഭവം പ്രാർത്ഥനാ ജീവിതം ധ്യാന ജീവിതം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു പ്രാർത്ഥനയ്ക്കപ്പുറം ധ്യാനത്തിനപ്പുറം ജാഗരണത്തിൽ ദൈവമുഖത്തേക്ക് നോക്കി നിശബ്ദരായി കഴിയുന്ന അവസ്ഥ കാത്തുകാത്തിരുന്ന് അങ്ങനെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു കർത്താവായ യേശുവേ വേഗം വരയണമേ വെളിപാട് പുസ്തകത്തിലൊരു പ്രാർത്ഥനയാണ് മറനാഥ കർത്താവായ യേശുവേ വേഗം വരയണമേ ആ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന മറ്റെല്ലാം നമ്മൾ ഇന്നെന്തെല്ലാം കാത്തിരിപ്പാണ് നമുക്കുള്ളത് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒഴികെ എല്ലാ കാത്തിരിപ്പുമാണ് നമുക്കുള്ളത് അത് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ജാഗരണ ജീവിതം നമുക്കുണ്ടാകുവാൻ ദൈവന്തം വരാൻ നമ്മെ സഹായിക്കട്ടെ അതങ്ങനെ കാത്തിരിക്കുന്ന ആ കർത്താവിൻ്റെ വരവിൻ എല്ലാം കൂടെ ചേർന്നൊരു ജീവിതമാണ് നമുക്ക് കുർബാന കൗതാശ ജീവിതം എന്ന് പറയും കൂതാശ എന്ന് പറയുന്ന നമ്മൾ ശുദ്ധിക്ക് വേണ്ടിയുള്ള മാർഗ്ഗം പല മാർഗങ്ങളിലൊന്നാണ് കൂതാശ കൂതേശ് ഈത്തോ എന്ന് പറഞ്ഞാൽ സഭയുടെ ശുദ്ധീകരണം കാദീഷ് ആത് ആലോഹ എന്ന് പറഞ്ഞാൽ ദൈവം ദൈവമേനി ശുദ്ധമുള്ളവൻ കൗതാശിക ജീവിതം വിശുദ്ധ കൂതാശിയിൽ അടിസ്ഥാനമായ ജീവിതം കൊണ്ട് നിറയ്ക്കുന്ന ജീവിതമാണ് വിശുദ്ധ മാമുദീസയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നിരന്തരമായ സാത്താനെ ഉപേക്ഷിച്ച് ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജീവിതം കുംഭസാരത്തിൻ്റെ കൗദാശി ജീവിതമെന്ന് പറഞ്ഞാൽ നാം പാപത്തെ ഉപേക്ഷിച്ചു ി പാപത്തെ ഒരിക്കലും സ്വീകരിക്കാത്ത തിന്മയെ ഉപേക്ഷിച്ച് നന്മയെ ജീവിക്കുന്നതാണ് അതുപോലെ തന്നെ കുർബാനയുടെ കവിതാശ ജീവിതം എന്ന് പറഞ്ഞാൽ കുർബാന തിരുന്നാലും കുർബാനയുടെ കവിതാശ ജീവിതം തരികയില്ല ഇഷ്ട കുർബാനയുടെ ഓരോ പ്രാർത്ഥനയും നമ്മൾ അവസാനിക്കുന്നു ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു അതിപ്പോഴും എപ്പോഴും എന്നു വന്നേക്കും തന്നെ ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു അത് ഇപ്പോഴും എപ്പോഴും എന്ന് വന്നേക്കും തന്നെ ആമീൻ ആമീൻ പറഞ്ഞാൽ കുർബാനയുടെ കൗതാശി ജീവിതം തരത്തില്ല ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും സമർപ്പിക്കുന്ന ജീവിതമാണ് കൗതാശിയോട് കുർബാന അതുകൊണ്ടാണ് നിൻസ്തുതിയും മുഖാലേലുയായും ഞാൻ ർത്താവേ വിധിനീധി കയ്യോ ചെയ്യരുതേ ഞാൻ അറിയുന്ന പാട്ടുകൾ നിൻസ്തുതിയും ഹാലലുയായും ഒരിക്കലും ഞാൻ നിർത്തരുത് ആകയാൽ നമ്മളെവിടെയാണ് ശബ്ദം ഉണ്ടാക്കി അത് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അകത്ത് കിടക്കണം അക നിൻസ്തുതിയും ഹാലലുയായും ഇനി അവസരം കിട്ടുമ്പോൾ പ്രാർത്ഥനയാണ് മൂന്ന് തലത്തെക്കുറിച്ച് ഔദ്യോഗികമായ പ്രാർത്ഥന കാഞ്ഞുവിനിയ നമസ്കാരം പിന്നെ വ്യക്തിപരമായ രഹസ്യ പ്രാർത്ഥന ആന്തരിക പ്രാർത്ഥന അത് ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന അതാണ് മൗനപ്രാർത്ഥന മനഃപ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സാധനം മനസ്സ് കിടക്കേണ്ടതാണ് അല്ലാതെ അത് വിളിച്ചു പറയുന്നതല്ല നമുക്കുള്ളത് മനപ്രാർത്ഥന എന്ന് പറയുന്നത് നിരന്തരമായ ഹൃദയത്തിൽ മാത്രം ഉള്ളിൽ പറയുന്ന പ്രാർത്ഥനയാണ് മറ്റേത് ഒരു മനപ്രാർത്ഥനയെ സഭയ്ക്കുള്ളൂ ഒരു മനസ്സോട് പ്രാർത്ഥിക്കുന്നതാണ് ഒരു മന പ്രാർത്ഥന സൽമായുടെ കാലത്ത് അവരെ ഒരുമിച്ച് കൂടി ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു ഒരു മനപ്രാർത്ഥന അല്ലാതെ ഒരു മനഃപ്രാർത്ഥനയല്ല എല്ലാവരും കൂടി അവനവൻ വിളിച്ച് പറയുന്ന ഒരു മന മനപ്രാർത്ഥന മനസ്സിൽ കിടക്കട്ടെ നമ്മുടെ വനപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആന്തരിക പ്രാർത്ഥനയാണ് അത് ഒരു അവസരം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊള്ളാം നമ്മൾ സ്ഥിരമായി ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തെ സ്തുതിക്കുന്നു നിരന്തരമായി ഇടപെടാതെ മൗനമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് മനഃപ്രാർത്ഥനയായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ആകയാൽ കൗതാശിയ ജീവിതം കുർബാനയുടെ കൗതാശിയ ജീവിതം തൈലാഭിഷയത്തിൻ്റെ കബുദാശി വിതംന്നാണ് എപ്പോഴെല്ലാം രോഗം വരുമോ രോഗ സൗഖ്യത്തിനു വേണ്ടി രോഗശമനത്തിനു വേണ്ടി പാപമോചനത്തിനു വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയാണ് തൈലാഭിഷേ അല്ലാതെ അന്ത്യകുദാശ എന്നുള്ള പേരിൽ പറയും തെറ്റിദ്ധാരണയാണ് പടക്കത്തിന് നിധി കൊടുക്കുന്ന പോലെ ചാകാം നേരത്തെ വിളിച്ചുകൊണ്ട് വന്നേച്ച് തലത്തൊണ്ട് പ്രാർത്ഥനയല്ല അന്ത അന്ത്യകുദാശി എന്ന് പറയുന്നത് അങ്ങനൊക്കെ അന്ത്യകുദാശ നമുക്കൊരു കുദാശിയില്ല അന്ത്യവാനാണെന്ന് നമുക്കറിയത്തില്ല എന്നാലേ അവസാന സമയത്ത് നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം കൊടുക്കണം രോഗസൗഖ്യത്തിനുള്ള സൗഖ്യത്തിനുള്ള പാപം വന്നു തൈലാഭി ശുശ്രൂഷയാണ് അത് ജീവിതത്തിൽ എത്ര പ്രാവശ്യം വേണമെങ്കിൽ രോഗം വരുമ്പോഴൊക്കെ വിശ്വാസത്തോടെ സ്വീകരിക്കാവുന്നതാണ് അതാണ് തൈലാവിഷയത്തിൻ്റെ കൗദാശി ജീതം ഉവാഹകുദാശിയുടെ സ കൗതാശി ജീവിതം എന്താണ് ഇനി നിങ്ങൾ രണ്ടല്ല നിങ്ങൾ ഒന്നാണ് എന്ന് പറയുന്ന ആ ഒന്നിൻ്റെ അനുഭവമായിരിക്കണം എപ്പോഴും ഭാര്യ ഭർത്താക്കം ഒന്നായിരിക്കണം അതുകൊണ്ടാണ് പാശ്ചാത്യ ചിന്തയിൽ പെരുന്ന ഇക്വാളിറ്റി ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫെന്ന് പറയുന്ന ഒരു മണ്ടത്തരമാണെന്ന് പഠിപ്പിക്കുന്നത് ഇനി നിങ്ങൾ രണ്ടല്ല ഒന്നാണെന്ന് പറഞ്ഞാൽ ഒന്നുള്ള അടുത്ത് ഇവിടെ ഇക്വാളിറ്റി ഇക്വാളിറ്റിക്ക് രണ്ട് പാർട്ടി വേണ്ടേ ഈ രണ്ട് ഈക്വൽ പാർട്ടി വേണമെങ്കിൽ ഇക്വാളിറ്റി ആകൂ പൗരസ്ത്വ ക്രൈസ്തവ ദർശനത്തിൽ നമുക്ക് വേണ്ടത് ഇക്വാളിറ്റി അല്ല പഠിപ്പിക്കുന്നത് എന്താണ് വി നീഡ് വാട്ട് വി നീഡ് ഈസ് നോട്ട് ഇക്വാളിറ്റി വാട്ട് വി വാട്ട് വി നീഡ് ഈസ് ക്വാളിറ്റി ആൻഡ് യൂണിറ്റി ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് ആണ് വേണ്ടത് ഈ ക്വാളിറ്റേറ്റീവ് യൂണിറ്റി ഉള്ളിടത്ത് ഇക്വാളിറ്റിക്ക് പ്രസക്തി ഇല്ല പിന്നെ ടു പാരലൈൻസ് വിൽ നെവർ മീറ്റ് അതുകൊണ്ടെപ്പറ്റി ഓർത്തുകൊള്ളണം ഈ പാശ്ചാത്യം പറയുന്ന ഈ മോഡേൺ ആളുകൾ പറയുന്ന ഇക്വാളിറ്റി എന്നൊക്കെ പറയുന്നൊരു മണ്ടത്തരമാണെന്ന് മനസ്സിലായിക്കോണം ഇക്വാളിറ്റി അല്ല വേണ്ടത് ക്വാളിറ്റി ആൻഡ് യൂണിറ്റി ഭാര്യ പറയുന്നത് ശരിയാണെങ്കിൽ ഭർത്താവ് സമ്മതിച്ചേ പറ്റൂ ഭർത്താവ് പറയുന്നത് ശരിയാണെങ്കിൽ ഭാര്യ സമ്മതി ശരി ഏതാണെന്ന് അറിയണമെങ്കിൽ രണ്ട് പേരും കൂടെ ഒന്നായി ദൈവസനം ശാന്തമെന്ന് പ്രാർത്ഥിച്ചേ പറ്റൂ അയാൾ വാട്ട് വി നോട്ട് ഈസ് വാട്ട് വി നീഡ് ഈസ് നോട്ട് ഇക്വാളിറ്റി ബട്ട് ക്വാളിറ്റി ആൻഡ് യൂണിറ്റി എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർത്തുകൊള്ളണം ഇനി നിങ്ങൾ രണ്ടല്ല നിങ്ങൾ ഒന്നാണ് എന്നുള്ള ശൈലി എപ്പോഴും ഉണ്ടാകും ഒന്നാണെങ്കിൽ പിന്നെ വഴക്കുണ്ടോ സെപ്പറേഷൻ ഉണ്ടോ ഡിവോഴ്സ് ഉണ്ടോ ആകയാൽ കൗതാശ വിവാഹ ജീവിതത്തിൻ്റെ കൗതാശ ജീവിതം നമ്മുടെ തലമുറയുടെ മനസ്സിലുണ്ടെങ്കിൽ ഡിവോഴ്സ് ഇല്ല സെപ്പറേഷൻ ഇല്ല ഇത് കാര്യം പ്രത്യേകമായിട്ട് ഓർത്തു കൊള്ളണം ആകയാൽ ക്രൈസ്തവ പൗരസ്ത്യ ക്രൈസ്തവ ദർശനത്തിൽ കുടുംബജീവിതം വിവാഹ ജീവിതം നയിക്കുകയാണെങ്കിൽ വരുന്ന തലമുറയ്ക്ക് ഡിവോഴ്സ് ഇല്ലാതെ സെപ്പറേഷൻ ഇല്ലാതെ കഴിയാൻ സാധിക്കും ഇപ്പം പറയുന്ന പോലെ ലിവിങ് ടുഗതർ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരേണ്ട കാര്യമില്ല നമ്മളെപ്പോഴും ക്രൈസ്തവ ക ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു ഇതെല്ലാമാണെങ്കിൽ പട്ടത്തിൻ്റെ കൗതാശിക ദർശനം എവിടെയാണെന്നുള്ളത് ദൈവത്തിൻ്റെ പ്രകൃതിയായി പുരോഹിതന്മാരെ കാണുമ്പോൾ വൈദികനെ എപ്പോഴും ആദരിക്കും വൈദികൻ ദൈവികനായി ജീവിക്കണം ഏതെങ്കിലും കാരണവശാൽ പോലെ വൈദികൻ ദൈവനല്ലാതെ ജീവിച്ചാൽ ആ ദൈവികനല്ലാതെ ജീവിക്കുന്ന വൈദികനെപ്പോലും അനാദരിക്കുവാൻ ദൈവികന് അനുവാദമില്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം ആകയാൽ നമ്മുടെ പള്ളികളിലും ഓ സ്ഥലങ്ങളിലൊക്കെ വൈദികരെയും പലടക്കാരെയും മേൽപ്പെട്ടക്കാരെയും നാം വേണ്ട വിധം ആദരിക്കുന്നുണ്ടോ ഒരു പക്ഷേങ്കിൽ അനാദരവിൻ്റെ ഒരു കാരണക്കാരൻ ഞാൻ തന്നെ ആയിരിക്കാം ആകയാൽ നമ്മുടെ അനാദരവ് നഷ്ടപ്പെടാതെടുത്തായിരിക്കണം ഉപ്പുകാരമില്ലാതെ പോയാൽ അതിനെ രുചി വരുത്താനൊക്കത്തില്ല ആകയാൽ നമ്മുടെ വിശ്വാസികളുടെ ജീവിതം പട്ടക്കാരുടെ ജീവിതം മേൽപ്പെട്ടക്കാരുടെ ജീവിതം അർത്ഥവത്തായിത്തീർന്ന് മറ്റുള്ളവരിൽ നിന്ന് ആദരവ് ലഭിക്കുവാൻ തക്കവണ്ണം തീരണം എൻ്റെ ബലഹീനത മാറിക്കെട്ടുവാൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ബലഹീനത നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളെല്ലാ പട്ടക്കാരും മേൽപ്പെട്ടക്കാരും വിശുദ്ധ കുർബാനയുടെ അവസാനം നിങ്ങളെ ആവി ബോധ്യപ്പെടുത്തി വിടുന്നുമുണ്ടല്ലോ ആവശ്യപ്പെടുന്നുണ്ട് ഞാനോ ബലഹീനനും മഹാഭാവിയുമാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആകയാൽ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ബലഹീനത മാറുവാൻ തക്കവണ്ണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾ പല പ്രാവശ്യം നിങ്ങൾ ക്ഷമ ചോദിക്കുന്നില്ലേ കുർബാനയിലെ ഞാനോ ബലഹീനാണ് സഹോദരങ്ങളെ എന്നോട് ക്ഷമിപ്പീൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ ആകെ ഞങ്ങളുടെ ബലഹീനത കണക്കിലെടുത്ത് ഞങ്ങളെ അനാദരിക്കാതെ ആദരവോടുകൂടി നിങ്ങൾ ബഹുമാനിക്കുകയാണെങ്കിൽ കർത്താവ് കൽപ്പിച്ചില്ലേ നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നു എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്നെ പിന്നെ പ്രവാചകനെ പ്രവാചകനായി കൈക്കൊള്ളുന്നവൻ പ്രവാചൻ്റെ പ്രതിഫലം ലഭിക്കും നീതിമാനെ നീതിമാനായി കൈക്കൊള്ളുന്ന നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കും ശിഷ്യനെന്തെ ഒരു പാത്രം പച്ചവെള്ളം കൊടുത്താൽ പോലും ആകയാൽ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ഷമ്മാശന്മാരെയും ഒക്കെ വേണ്ട വിധം ബഹുമാനിക്കും എന്ന് പഠിക്കണം അത് ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും അത് ഞാൻ ഉപ്പ് തിന്നാൻ ഞാൻ വെള്ളം കുടിക്കും അതുകൊണ്ട് നമ്മളവരെ അനാദിക്കാതിരിക്കാൻ കൃത്യമായിട്ട് കൗതാശി ജീവിതം മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ഒക്കെ പള്ളിയും പട്ടക്കാരനും കൂതാശികളും നിഷേധിക്കുന്ന ഒരു ക്രൈസ്തവ ജീവിതം നമുക്കുണ്ടാകരുത് പള്ളിയും പട്ടക്കാരനും കൂതാശികളും ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ ക്രിസ്തുവൻ്റെ ആളല്ല അന്ത്യക്രിസ്തുവിൻ്റെ ആളാണെന്ന് മനസ്സിലാക്കൊള്ളണം കക്ഷു കുക്ഷുകയെ സൗഖ്യമാക്കിയിട്ട് കറുത്ത കൽപ്പിച്ചില്ലേ നോക്കൂ ആരോടും പറയരുത് ദേവാലയത്തിലേക്ക് പോകൂ പുരോഹിതനെ കാണൂ മോശ കൽപ്പിച്ച വഴിപാട് പള്ളിയും പട്ടക്കാരനും കൂതാശുകളും വേണം കറുത്ത കൽപ്പിച്ചില്ലേ ചോദിച്ചില്ലേ ആരാണ് ഏറ്റവും കൂടുതൽ നേർച്ച കിട്ടത് നീ വഴിപാടർപ്പിക്കുവാൻ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ആരോടെങ്കിലും പിണക്കുണ്ടെങ്കിൽ വഴിപാട് വഴിയിൽ വെച്ച് നിരുന്നതിന് ശേഷം മാത്രം വഴിപാട് വഴിപാടർപ്പിക്കും സ്നേഹമില്ലാത്ത വഴിപാട് നീ സ്വീകരിക്കത്തില്ല കാരണമില്ലാത്ത വഴിപാട് ദൈവം സ്വീകരിക്കത്തില്ല ക്ഷമയില്ലാത്ത വഴിപാട് ദൈവം സ്വീകരിക്കത്തില്ല മനസ്സലിവില്ലാത്ത വഴിപാട് ദൈവം സ്വീകരിക്കത്തില്ല ആകയാൽ കൗതാശിക ജീവിതം നയിക്കണം നമ്മുടെ കൂതാശികളെല്ലാം കൗതാശിക തലത്തിൽ നാം മനസ്സിലാക്കി കൗതാശ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവർ നിരന്തരമായി കൗതാശിക ജീവിതം നമുക്കുണ്ടെങ്കിൽ നമുക്ക് തെറ്റുകുറ്റങ്ങളൊന്നൊഴിഞ്ഞ് ജീവിക്കാൻ സാധിക്കും വിശുദ്ധിക്ക് വേണ്ടിയുള്ള ജീവിതം ഒരുപാട് മാർഗങ്ങളൊന്നാണ് വിശുദ്ധ കൂതാശം നമ്മുടെ കർത്താവ് ദൈവം ആവശ്യപ്പെടുന്നത് ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകണം ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരുപാട് പറയുമെങ്കിലും പ്രഥമവും പ്രധാനമായ സ്വഭാവം ദൈവം വിശുദ്ധനാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു എന്നാണ് പറയുന്നത് ആകയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധി നമുക്കുണ്ടാകണം അപ്പോഴാണ് നമ്മൾ വിശു നമ്മുടെ എല്ലാവരുടെയും ജീവിതം വിശുദ്ധ ആകയാൽ കൊരുന്തലെ വിശുദ്ധരെ റോമിലെ റൂമിലെ വിശുദ്ധർക്കുന്നല്ല ആ വിശുദ്ധിക്ക് വേണ്ടിയുള്ള വിളി കേട്ടവരാണ് വിശുദ്ധന്മാർ ഇല്ല കുറവാണ് അതുകൊണ്ടാണ് പരിശുദ്ധന്മാർക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ കബറുകൾ പോകുന്നതും സന്ദർശിക്കുന്നതും അവരുടെ ജീവിത വിശുദ്ധി വിശുദ്ധ ജീവിതത്തെ അനുകരിക്കുവാൻ വേണ്ടിയാണ് കർത്താവേന്ദൻ സുവിശേഷത്തിന് പാരമിടുങ്ങിയ പാതകളിൽ സിദ്ധന്മാരുടെ കാൽപ്പാടുകൾ തന്നെ നയിക്കണമെന്ന് പാടുന്നതും പ്രാർത്ഥിക്കുന്നു അതുകൊണ്ടാണ് അയാൾ കൗതാശി നയിക്കുവാൻ ചെയ്യും നമ്മെ സഹായിക്കട്ടെ എവിടെ ജീവിത വിശുദ്ധിയുണ്ടോ അവിടെ സുഹൃത ജീവിതം ഉണ്ട് അതാണ് അടുത്തത് സുഹൃത ജീവിതം ധാർമ്മിക ജീവിതമെന്ന് പറയുന്നത് സുഹൃതജീവിത സൽക്രിയകൾക്കും അനുശുദ്ധിയ സംഗതി വരണേ എവിടെ വിശുദ്ധിയുണ്ടോ അവിടെ സൽക്കർമ്മങ്ങളുണ്ട് സൽക്കർമ്മങ്ങളുണ്ടില്ലെങ്കിൽ വിശുദ്ധിയില്ല എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുകൊള്ളണം സൽക്രിയകൾക്കു മനശോധ്യ സംഗതി വരണേ ഞങ്ങൾക്ക് സുഹൃത ജീവിതം നമ്മുടെ തുബിതേനിൽ നാം അവിടെ ചൊല്ലുന്നുണ്ട് വിശ്വാസിയുടെ സമൂഹം മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാൻ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം പട്ടക്കാരും സംഘം മുഴുവനും തീരണം ആകയാൽ സുഹൃത ജീവിതമുള്ളവരായി തീരുവാൻ പ്രത്യേകം നാം പ്രാർത്ഥിക്കണം സുഹൃതം എല്ലാ സുഹൃതവും നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധി കടുപ്പിക്കുന്നതായിരിക്കണം ധാർമ്മിക ജീവിതം അതുകൊണ്ടാണല്ലോ ആരാധനാ ജീവിതവും ധാർമ്മിക ജീവിതം തമ്മിലൊരു ബന്ധമുണ്ട് ആരാധനാ ജീവൻ നയിക്കുന്നവനെ സുഖ ജീവിതമുള്ളവരായിരിക്കണം ഈ നമ്മുടെ സഭയിലെ വേദപുസ്തകവും പ്രാർത്ഥനയും പാട്ടുമെല്ലാം ഒന്നിച്ചുള്ള ഒരു അനുഭവമുണ്ട് വേദപുസ്തകം വായിച്ച് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന പല ഭാഗങ്ങളും ഒന്നിച്ചു കാണാൻ സാധിക്കും ഈ വേദപുസ്തകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഒന്നിച്ചുള്ള ഒരു ഒരു ഗീതത്തിൻ്റെ ഭാഗമാണ് അഖിലം ഞാൻ ആരാഞ്ഞിട്ടും അഖിലം ഞാൻ ആരാഞ്ഞിട്ടും ദൈവഭയദ് മികച്ചൊന്നും ഞാൻ ദർശി ചില്ല തൽസ്നേഹത്താലെ ധാർമ്മികനായ ഉസേപ്പാർന്നു മിസറേൻ രാജത്വം മഹിതൻ മൂശ വിഭാഗിച്ച വടിയാൽ വാരീതിയെ ഹാനനി ആദ്യന്മാരാധീനാൻ അഗ്നിയിൽ നിന്നും രക്ഷിതരാ തങ്കത്തെ കാളാതു കാമ്യം മധുവിൽ മത് മധുരം സ്നേഹിപ്പോൻ ധന്യൻ അവിടെ ദൈവാരാധനയും കാണാം ധാർമ്മിക ജീവിതവും കാണാം അഖില ഞാൻ ആരാഞ്ഞേട്ടം ചൊന്നും ഞാൻ ദർശിച്ചില്ല തൽ സ്നേഹത്താല് ധാർമികനായ ഉസേ പാർന്നു മെസറേൻ രാജ ധാർമിക ജീവിതം നയിച്ച യൗസേപ്പ് മോശ ദാനിയൽ ആദിയാരുടെ ജീവിതമാണ് ആണ് ദൈവാരാധനയെ സ്നേഹിപ്പോൻ തന്നെ ഇത് യൗസേപ്പ് വാക്യം മുറിവാക്യം പഠിച്ചുകൊണ്ട് ഓർത്തഡോക്സ് ഇവിടെ ആരാധനയും ഗീതങ്ങളും പഠിക്കാൻ വേദപുസ്തകം മുഴുവൻ അറിയാവുന്നവർക്കെ വരത്തുള്ളൂ ചില ആൾ ഒരു വാക്യം ഏതാ വാക്യം അറിയാമോ വേദപുസ്തകം മുഴുവൻ അറിഞ്ഞെങ്കിലേ ഓർത്തഡോസ് ഇവിടെ ആരാധന അനുഭവിക്കാൻ മനസ്സാണ് അഖിലം ഞാൻ ആരാഞ്ഞിട്ടും ദൈവഭയത്തെ മികച്ചൊന്നും ഞാൻ ദർശിച്ചില്ല സഭാപ്രസംഗി ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിലാണ് സൂര്യന് കീഴിലുള്ള സകലതും ജ്ഞാനത്തോടെ ആരാഞ്ഞ് ഞാൻ മനസ്സ് വെച്ചു അഖിലം ഞാൻ ആരാഞ്ഞിട്ടും ദൈവഭയത്തെ മികച്ചൊന്നും ഞാൻ ദർശിച്ചില്ല അത് സഭാപ്രസംഗി അവസാനം പന്ത്രണ്ടാം അധ്യായത്തിലെ അവസാന ഭാഗമാണ് ആകയാൽ സകലത്തിൻ്റെ സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക അഖിലെ ഞാൻ ആരാഞ്ഞിട്ടും ദൈവഭയത്തെ മികച്ചൊന്നും ഞാൻ നോക്കിയേ സഭപ്രസംഗം മുഴുവൻ ആ രണ്ട് വരിയിൽ അഖിലം ഞാൻ ആരാഞ്ഞിട്ടും ദൈവഭയത്തെ മികച്ചൊന്നും ഞാൻ ദർശിച്ചില്ല തൻ തന്നെയുള്ള തന്നുള്ള സ്നേഹത്താലേ ധാർമ്മികനായ ഔസേപ്പാർന്നും മിസ്രൈൻ രാജ്യത്വം ഔസേപ്പ് മിസ്രൈമൻ രാജാവായി മുറുവാക്യങ്ങളും മനസ്സിലാക്കാനൊക്കത്തില്ല ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം ഇതെല്ലാം അങ്ങോട്ട് വായിക്കുന്ന കൂട്ടത്തിൽ യൗസേബ് മിസ്രമ രാജാവായത് ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായത്തിലാണ് കാണുന്നത് അവിടെ വരെ കാണാൻ അന്താ മരണമാണ് അതുകൊണ്ട് യൗസേബ് ഉൽപ്പത്തി മുഴുവൻ അവിടെ വേണം പിന്നെ മോശയുടെ ആണെങ്കിൽ പുറപ്പാടെ ലേവ്യ സംഖ്യ ആവർത്തനം യോശു അവരെ വേണം ധാർമ്മികനെ മിസ്രൈൻ ധാർമ്മികനെ യൗസേബ് പാർന്നു മിശ്രൈൻ രാജ്യത്തും മഹിതൻ മോശ വിഭാഗിച്ചൻ വടിയാൽ വാരിധിയെ ഹാനനി ആദ്യന്മാരതിനാൽ അഗ്നി നിന്ന് രക്ഷിതരായി അത് ദാനിയൻ്റെ പുസ്തകമാണ് തങ്കത്തേക്കാൾ അത് കാമ്യം സങ്കീർത്തനം തിരവാശ്യമാണ് തെന്നേക്കാളും തെൻകെട്ടേക്കാളും മധുരമാണെന്നൊക്കെ പറയുന്നത് അകയാൽ ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം പിന്നീട് ദാനിയയിലെ സഭാപ്രസംഗി സങ്കീർത്തനം ഇത് മുഴുവൻ ഈ ഒരു ഗീതത്തിലാണ് എന്ത് അത്ഭുതമായിരിക്കുന്നു വിശ്വാസികളെ ഓർത്തഡോസഫിയുടെ ദർശനം മനസ്സിലാക്കണമെങ്കിൽ വേദപുസ്തകം മുഴുവൻ പഠിച്ചിരിക്കണം മുറിവാക്യം കൊണ്ടൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല ഒരു ഉദാഹരണം പറയാം ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാൻ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് മശിയാ തമ്പരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ ഭാഗമുണ്ട് കുർബാനയുടെ ഭാഗമുണ്ട് അത് വിശുദ്ധ വേദപുസ്തക ഒരു ഭാഗമാണെന്ന് അറിയാവുന്ന ഒരു വളരെ ചുരുക്കമായിരിക്കാം ഈ ഈ കാലത്തെ കൊലോസ്യ ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിലാണ് കാണുന്നത് കൊലോസ്യർ മൂന്നിനൊന്ന് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാൻ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് മശിയാതമ്പരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ നിർബന്ധമില്ല കണ്ടീഷൻ ക്ലോസ് ആണ് ഈ ഫിയർത്ത് വരുന്നതൊക്കെ ക്ലോസ് ആണ് ആകെയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർന്നേണ്ടിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന ഇരിക്കുന്ന ഇട ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളു തന്നെ ചിന്തിപ്പിന് അതുകൊണ്ടാണ് വിഷയങ്ങൾ പ്രാർത്ഥിക്കാത്തത് ആകയാൽ കൊലോസി ലേഖന് മൂന്നിൻ്റെ ഒന്നാണ് ഇതൊന്നും ഒരു ഓർക്കണം ഇഫ് ദെൻ യു ആർ റേസ്ഡ് വിത്ത് ക്രൈസ്റ്റ് സീ ദോസ് തിങ്സ് വിച്ച് ആർ എബവ് വെയർ ക്രൈസ്റ്റ് ഈസ് സിറ്റിംഗ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് സെറ്റ് യുവർ മൈൻഡ് ഓൺ തിങ്സ് എബവ് നോട്ട് ഓൺ തിങ്സ് ഓൺ ദി എർത്ത് അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിൽ ഭൗതിക വിഷയങ്ങൾക്ക് പ്രാധാന്യമില്ല എന്ന് പറയുന്നത് വിഷയങ്ങളൊക്കെ നമ്മെ നശിപ്പിക്കുന്നതാണെന്ന് കൊള്ളണം നമ്മുടെ കർത്താവ് തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ മുള്ളിനിടയിൽ വെണവിത്തെ മർക്കോസ് മൂന്നെട്ട് പതിനെട്ടും പത്തൊമ്പതും വായിക്കുമ്പോൾ മുള്ളെന്താണ് ഇഹലോക ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനകളും മറ്റു വിഷയമോഹങ്ങളും കടന്ന് വചനത്തെ ഞെരിച്ച് നിഷ്ഫലമാക്കുന്നു ഇഹലോക ചിന്തകൾ ധനത്തിൻ്റെ വഞ്ചന മറ്റു വിഷയമോഹങ്ങൾ ഇതെല്ലാമാണ് ഈ മുള്ളു പറയുന്നത് അതുകൊണ്ടാണ് ഉടുക്കുവാനും ഉണ്ണാനും ഉണ്ടെങ്കിൽ മതി എന്നൊക്കെ പറയുന്ന കാര്യം ക്രൈസ്തവ ജീവ ദർശനം വേസ്ത വേദപുസ്ത അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയാൽ ജീവിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഭൗതികമായ നേട്ടമൊന്നുമല്ല അവിടെ നോട്ടമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർത്തുകൊള്ളണം ആകയാൽ സുഹൃത ജീവിതം ധാർമ്മികമായ ജീവിതം നയിക്കണം ധാർമ്മികമായ ജീവിതം സുഹൃത ജീവിതം വിശ്വാസികൾ നയിക്കേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ ഓർപ്പിച്ചായിരുന്നു കർത്താവ് രണ്ടാമത് വരുമ്പോൾ ചോദിക്കും എനിക്കെന്ത് ചെയ്തു ഇവിടെ വൈവായ് ഉണ്ട് യൂണിവേഴ്സിറ്റിയിൽ എക്സാമിനേഷൻ വൈവായ് ഉണ്ട് വൈവായിക്ക് അന്നേരമേ ചോദ്യം തരത്തുള്ളൂ എന്നാൽ നമ്മുടെ കർത്താവ് രണ്ടാമത് വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യം വൈവായുടെ ചോദ്യം ഒന്നു തന്നെയാണ് എല്ലാവരോടും നിങ്ങൾ എനിക്ക് എനിക്കെന്ത് ചെയ്തു അപ്പോഴാണ് എന്താണ് ചെയ്യേണ്ടത് കർത്താവ് കർത്താവ് ഒന്നുകൂടെ പറഞ്ഞു എനിക്ക് വിശന്നു എനിക്ക് ദാഹിച്ചു എനിക്ക് വസ്ത്രമില്ലായിരുന്നു ഞാൻ രോഗിയായിരുന്നു ഞാൻ തടവിലായിരുന്നു എനിക്ക് നിങ്ങൾ ആഹാരം തന്നതും എനിക്ക് കുടിപ്പാൻ തന്നതും ധരിപ്പാൻ തന്നതും രോഗിയായി കിടന്നപ്പോൾ സന്ദർശിച്ചതും തടവിലൊന്ന് സന്ദർശിച്ചതും ഭവനത്തിൽ തന്നെ ചേർത്ത് കൊണ്ടതുമെല്ലാം ഈ പാവപ്പെട്ടവനും ചെയ്തതെല്ലാം എനിക്ക് ചെയ്തതാകുന്നു എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് അയാൽ സുഹൃതം നാം ചെയ്യണം മാനസാതിയോഗ്യമായ ഫലവും അതുതന്നെയാണ് നോമ്പിനെക്കുറിച്ച് പഠിപ്പിച്ചപ്പോഴും അതിനെയാണ് വിശപ്പുള്ളവൻ്റെ അപ്പം നുറുക്കി കൊടുക്കുക എന്നെല്ലാം പറഞ്ഞല്ലോ എന്നാൽ സുഹൃതങ്ങളിൽ നാം സമ്പന്നരാകണം വിശ്വാസികൾ സുഹൃതങ്ങൾ സമ്പന്നരാകണം നമുക്ക് ദൈവം സമ്പത്ത് തരുന്നെങ്കിൽ അത് സുഹൃതങ്ങൾ സമ്പന്നരാകാനാണ് ഒന്ന് തീമോത്യോസ് ആറാം അധ്യായം പതിനേഴും പതിനെട്ടും പത്തൊൻപത് വാക്യം ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരുപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം നിക്ഷേപിച്ചുകൊള്ളുവാനും ആജ്ഞാപിക്കൊള്ളുക നമ്മുടെ ഈ ആയുഷ്കാലം എന്ന് പറയുന്നത് താൽക്കാലികമാണ് താൽക്കാലിക നമ്മുടെ ശവസംസ്കാരത്തിൽ കർത്താവെ താൽക്കാലികമായ ജീവിതം ഞങ്ങളെ വേർപെടുത്തി താൽക്കാലികമായ ജീവിതം ഇത് താൽക്കാലികമാണ് സാക്ഷാലുള്ള ജീവനിൽ ജീവനിലും ഉള്ളൂ ഇപ്പോൾ സാക്ഷാരുള്ള ജീവിതത്തിന് നിഴൽ മാത്രമാണ് നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരായി ഔദാര്യമുള്ളവരായി സാക്ഷാരുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം നിക്ഷേപിച്ചുകൊള്ളു സാക്ഷാള ജീവനാണ് നിത്യജീവൻ എന്ന് പറയുന്നത് നിത്യജീവൻ ഇപ്പം ഒന്നുകൂടി ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചുകൊള്ളട്ടെ ഫെസ്മത്തി chapter 6 verses 17 18, and 19 warning to wealthy christians and non ഈ ഓർത്തഡോസ് സ്റ്റഡി ബൈബിളിൽ ഇങ്ങനെ അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് വോർണിംഗ് ടു വെൽത്ത് ഇ ക്രിസ്ത്യൻ അതൊരു പ്രത്യേക സെക്ഷൻ ആണ് ചാപ്റ്റർ സിക്സ് വേഴ്സസ് സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ കമാൻഡ് ദോസ് ഹു ആർ റിച്ച് ഇൻ ദിസ് പ്രസൻറ്റ് ഏജ് നോട്ട് ടു ബി ഹോട്ടി നോട്ട് ടു ട്രസ്റ്റ് ഇൻ അൺസേർട്ടൺ റിച്ചസ് ബട്ട് ഇൻ ദ ലിവഡ് ഹൂ ഗിവ്സ് എസ് റിച്ചിലി ഓൾ തിങ്സ് ടു എൻജോയ് ലെഡ് ദം ഡൂ ഗുഡ്

ദിർവായ് സ്റ്റാൻഡേർഡ് വെർഷൻ കോമൺ ബൈബിൾ നമ്മുടെ മക്കാവിയർ തോബിദ് ഗണങ്ങൾ ഉൾപ്പെട്ടതാണ് ആസ് ഫോർ ദ റിച്ച് ഇൻ ദിസ് വേൾഡ് ചാർജ് ദം നോട്ട് ബി ഹോട്ടി നോട്ട് ടു സെറ്റ് ഇൻ ദെയർ ഹോപ്സ് ഓൺ അൺസർട്ടൺ റിച്ചസ് ബട്ട് ഓൺ ഗോഡ് ഹു റിച്ച്ലി ഫർണിഷ്യസസ് വിത്ത് എവരിഥിങ് ടു എ ജൂ ദേ ആർ ടു ഡു ഗുഡ് ടു ബി റിച്ച് ഇൻ ഗുഡ് ഡീഡ്സ് ലിബറൽ ആൻഡ് ജനറസ് ലിബറൽ ആൻഡ് ഔദാര്യമുള്ളവരായി ദാനസിലാവുന്ന ലിബറൽ ആൻഡ് ജനറസ് ദ സ്ലേയിങ് അഫ് ഫോർ ദംസെൽസ് എ ഗുഡ് ഫൗണ്ടേഷൻ ഫോർ ദ ഫ്യൂച്ചർ സോ ദറ്റ് ദേ മേ ടേക്ക് ഹോൾഡ് ഓഫ് ദി ലൈഫ് വിച്ച് ഈസ് ലൈഫ് ഇൻഡ്യൻ ലൈഫ് വിച്ച് ഈസ് ലൈഫ് ഇൻഡ്യൻ ഇതാണല്ലോ ധനികനായ ഒരു മനുഷ്യൻ കർത്താവിൻ്റെ വന്ന് ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതും ഈ സാക്ഷുള്ള ജീവനെക്കുറിച്ചാണ് നിത്യജീവനെക്കുറിച്ചുള്ള ചോദ്യമാണ് നമുക്കൊന്നും മറ്റു പലതും ചോദിക്കാനുണ്ട് ഈ സാക്ഷാലുള്ള നിത്യജീവനെക്കുറിച്ച് നിത്യജീവനെക്കുറിച്ച് ചോദിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതായിരിക്കട്ടെ നമ്മുടെ ചോദ്യങ്ങൾ നമ്മുടെ അന്വേഷണങ്ങൾ അതായി തീരണം അപ്പോഴാണല്ലോ കർത്താവ് പറഞ്ഞത് സെൻറ്റ് മാത്യു ചാപ്റ്റർ നയൻറ്റീൻ വെസ്റ്റ് ട്വൻറ്റി വൺ സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദർ കൊടുക്കുക എന്നാൽ സ്വൽഗത്ത് നിനക്ക് നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് തന്നെ അനുഭവിക്കുക സോ കർത്താവ് വേറൊരു ഭാഗത്ത് പറഞ്ഞുണ്ടല്ലോ കള്ളന്മാതുരുന്ന മോഷ്ടിക്കുന്നതും പുഴുവും തുരുമ്പും കെടുക്കുന്നതുമായ ഈ ലോകത്തിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് സെർമൺ ഓൺ ദ മൗണ്ടിലാണ് സെൻറ്റ് മാത്യു ചാപ്റ്റർ സിക്സ് വേഴ്സ് നയൻറ്റീൻ ആൻഡ് ട്വൻ്റി ആൻഡ് ട്വൻറ്റി വൺ പുഴുവും തുരുമ്പും കൊടു കെടുക്കുകയും കള്ളന്മാതുരുന്ന മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപിക്കരുത് പുഴുതുരുമൊക്കെ എടുക്കാതെയും കള്ളമാതുരുന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിച്ചോളൂ നിന്ന് നിക്ഷേപം ഉള്ളെടുത്ത് നിൻ്റെ ഹൃദയം ഇരിക്കും ഈ കാര്യങ്ങളെല്ലാം വേണ്ടുവോളും ഞാൻ വളരെ സന്തോഷത്തോടെ കണ്ടുപിടിച്ച ഒരു 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 വിഷയമാണ് ക്രിസ്ത്യൻ ബിബ്ലിക് ക്രിസ്ത്യൻ ഇക്കണോമിക്സ് ഓർ ബിബ്ലിക്കൽ ഇക്കണോമിക്സ് അവസരങ്ങൾ അത് പഠിപ്പിക്കാനായിട്ട് സാധിക്കും വേദപുസ്തകത്തിലെ സാമ്പത്തിക ശാസ്ത്രം ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ ക്രൈസ്തവ സാമ്പത്തിക ദർശനം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ക്രൈസ്തവ ജീവിതം ധന്യമായി കൊണ്ടുപോകാൻ സാധ്യമല്ല ഫസ്റ്റ് ചാപ്റ്റർ സിക്സ് വേഴ്സസ് സിക്സ് ടു ടെൻ വായിക്കുമ്പോഴേ ഇത് തന്നെ അവിടെ പറയും ധാർമ്മികമായ ജീവിതം നയിക്കണമെങ്കിൽ ദ്രവ്യ ആഗ്രഹമുണ്ട് ദ്രവ്യമില്ലാതെ ജീവിക്കാനൊക്കത്തില്ല ദ്രവ്യ ആഗ്രഹം പാടില്ല ജീവിക്കാൻ ധനം അത്യാവശ്യമാണ് ധനത്തിനു വേണ്ടി ജീവിക്കാൻ ധനം അധികമായാൽ ദോഷമായിരിക്കും ഞാൻ സാധാരണ പഠിപ്പിക്കാറുണ്ട് കാറ്റ് അത്യാവശ്യമാണ് കൊടുങ്കാറ്റ് നാശമാണ് വെള്ളം അത്യാവശ്യമാണ് വെള്ളപ്പൊക്കം നാശമാണ് വോൾട്ടേജ് അത്യാവശ്യമാണ് വോൾട്ടേജ് കൂടിയാൽ ഫ്യൂസ് തട്ടിപ്പോകും ഇക്കാര്യങ്ങളൊക്കെ ഓർത്തുകൊള്ളണം ധനം അത്യാവശ്യമാണ് പക്ഷെ വേണ്ടി ജീവിച്ചാൽ വ്യക്തിപരമായ ജീവിതത്തിൽ ധനം കുമിഞ്ഞുകൂടിയാൽ ാശത്തിന് മാത്രമേ കാരണം സ്വന്തം ശരീരത്തിൽ വെള്ളം കൂടിയാൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണ് രോഗബാധിതമായി മരണകാരമായി തീരും എന്നാൽ കിണറ്റിൽ വെള്ളം കൂടിയാൽ നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ കൊള്ളാം കമ്മ്യൂണിറ്റി വെൽത്ത് അത്യാവശ്യമാണ് സമൂഹത്തിന് ധനം കൂടിയാൽ സമൂഹത്തിൻ്റെ സമ്പത്ത് കൂടിയാൽ സമൂഹത്തിൻ്റെ വേണ്ടി ഉപയോഗിക്കാം വ്യക്തിപരമായി അത് കൂടാൻ പാടില്ല എൻ്റെ ശരീരത്തിൽ രക്തത്തിൻ്റെ കൊഴുപ്പ് കൂടിയാൽ കട്ടി കൂടിയാൽ അത് ഹൃദ്രോഗത്തിന് കാരണമായിത്തരും സമ്പത്തിൻ്റെ കട്ടി കൂടിയാലും പ്രശ്നമാണെന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം അതുകൊണ്ട് ലളിത ജീവിതം സുന്ദര ജീവിതമാണെന്ന് മനസ്സിലാക്കി മോഹരഹിതമായ ഒരു ജീവിതം ഉണ്ടാകണം നല്ല മോഹങ്ങളാകാം വിശുദ്ധ കുർബാന കൊള്ളുമ്പോൾ നടുത്ത ദുർമോഹങ്ങൾ മാഞ്ഞു പോകാനും ദുർവികാരങ്ങൾ ദുർമോഹങ്ങളില്ലാത്ത ഒരു ജീവിതശൈലി ലളിതമായി ശരീരം ടെമ്പറേച്ചർ കൂടേണ്ട കാര്യമില്ല നോർമൽ ടെമ്പറേച്ചർ മതി ശരീരത്തിന് പ്രഷർ കൂടേണ്ട കാര്യമില്ല നോർമൽ പ്രഷർ മതി അതുപോലെ കൊളസ്ട്രോൾ കൊണ്ട കാര്യമില്ല നോർമൽ ലെവല് മതി എല്ലാം നോർമൽ ലെവലും മതി നോർമൽ ഹെൽത്തിന് നോർമൽ വെൽത്ത് മതി എന്നുള്ള കാര്യം നാം ഓർത്തു ഓർത്തുകൊള്ളണം ഇന്ന് സമ്പത്തിന്മേയുള്ള പിന്നെ തെറ്റായ കാഴ്ചപ്പാടാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ അധഃപ്പതിപ്പിക്കുന്ന കാര്യം ഒരു അത് ചാരിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ പോലും അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല നമ്മുടെ പരിശുദ്ധ ഭാവാതിലും എനി പരിമല പെരുന്നാളിനെ വളരെ ശക്തമായി ഉറപ്പിക്കുകയുണ്ടായി എനി ചാരിറ്റി വിത്തൗട്ട് പ്യൂരിറ്റി ഈസ് നോട്ട് ചാരിറ്റി ചാരിറ്റിയുടെ മുന്നിൽ പ്യൂരിറ്റി വേണം ഞാൻ പലപ്പോഴും അതോട് ചേർത്ത് പഠിപ്പിക്കാറുണ്ട് എനി ചാരിറ്റി വിത്ത് പ്യൂരിറ്റി ഈസ് നോട്ട് ചാരിറ്റി ഇറ്റ്സ് വാനിറ്റി എന്ന് പഠിപ്പിക്കാറുണ്ട് പബ്ലിസിറ്റി ചാരിറ്റിക്ക് ഉണ്ടാകുമ്പോഴുള്ളത് എനി ചാരിറ്റി വിത്ത് പബ്ലിസിറ്റി ഈസ് നോട്ട് ചാരിറ്റി ഇത് പബ്ലിസിറ്റി ആകയാൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വലം കൈ ചെയ്യുന്ന ഇടം കൈ അറിയാതെ രഹസ്യഭാവത്തിലായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ കണക്കും കാര്യമൊക്കെ വേണം അത് നമ്മുടെ സമൂഹത്തിൽ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ ലോകം മുഴുവൻ പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല കാര്യം കണക്കുണ്ടായിരിക്കണം രസീത് ഉണ്ടായിരിക്കണം അത് വാങ്ങിച്ചവർ കൊടുത്തിരിക്കണം അത് അതെല്ലാം കണക്കും കാര്യങ്ങളും പള്ളിയിൽ അറിഞ്ഞിരിക്കണം പക്ഷേ ലോകത്തിനും പരസ്യമാക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തു കൊള്ളണം സുഹൃത ജീവിതം ധന്യമായി തീരണം സുഹൃത ജീവിതം നമ്മുടെ സമ്പത്ത് കൊണ്ട് സുഹൃതങ്ങൾ സമ്പന്നരാകുവാൻ സൽപ്രവർത്തികൾ സമ്പന്നരായിത്തീരുവാനായിരിക്കണം എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം അധ്വാനിച്ച് അത്യാവശ്യത്തിന് ഉപയോഗിച്ച് ബാക്കി മുഴുവൻ ദാനധർമ്മം ചെയ്യുവാനാണെന്നുള്ള കാര്യം ഓർത്തു ആ കാര്യം സ്നേഹമായിട്ട് നമുക്കറിയാം ധനം വളരെ കമ്മിഞ്ഞു കൂട്ടുന്ന ബിൽ ക്രോഫ്റ്റിനോ ബിൽ എല്ലാവരാണ് പിന്നെ പിന്നെ ബിൽഗേറ്റ് ബിൽഗേറ്റ് ആണെങ്കിലും തൻ്റെ സമ്പത്തിൻ്റെ മുന്തിയ പങ്കും ദാനത്തിന് കൊടുക്കുന്ന ദാനധർമ്മത്തിന് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ അടുത്ത സമയത്ത് വാറൻ ബുഫയെക്കുറിച്ച് കേൾക്കുവാനുണ്ടായി വാറൻ ബുഫേയും നല്ലൊരു അംശം സമ്പ ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ സമ്പന്നരായി വരുന്നവർ നല്ലൊരു ഭാഗം ദാനധർമ്മം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം മദർ തെരസായി കിട്ടിയത് മുഴുവൻ ദാനധർമ്മം ചെയ്യാണ് ചെയ്തത് പാവങ്ങളുടെ അമ്മയായി മാറിയില്ലേ നമ്മുടെ കർത്താവിനടുക്കൽ സക്കായി പറഞ്ഞല്ലേ എൻ്റെ വസ്തുൽ പകുതി എത്തിക്കുമ്പോൾ കർത്താവ് വാങ്ങാൻ പോയില്ല നീ കൊടുത്തോ വാങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല ഉള്ളവൻ കൊടുക്കട്ടെ വാങ്ങിക്കൊടുക്കാൻ സാധിക്കട്ടെ പക്ഷെങ്കിൽ മറ്റുള്ള ഉള്ളവൻ കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന ജോലിയാണ് നമ്മുടേത് വാങ്ങിക്കൊടുക്കുന്നവർ കൊടുത്തു കൊള്ളട്ടെ പക്ഷേങ്കിൽ കൊടുക്കുവാൻ പ്രേമരിക്കുക കർത്താവരുടെയും വാങ്ങാനും കൊടുക്കാനും പോവില്ല കൊടുക്കാൻ പറഞ്ഞു ദരിദ്രാവരെയും നിങ്ങൾ ഭാഗ്യവാന്മാർ ദാരിദ്ര്യവ്രതം സ്വീകരിക്കണം സമ്പന്നർ ദാരിദ്ര്യവ്രതസ്ഥരായിത്തീരണം ദരിദ്രവാസികളല്ല സമ്പന്നർ ദാനധർമ്മം ചെയ്തിട്ട് തീരുമ്പോൾ അവർ സ്വർഗ്ഗത്തിലെ സമ്പന്നരായിത്തീരും അതുകൊണ്ടാണെങ്കിലും വിശുദ്ധ ലൂക്കോസ് പതിനാറിൻ്റെ ഒമ്പതിൽ പഠിപ്പിക്കുന്നത് അനീതിയുള്ള മാമോനെക്കൊണ്ട് സ്നേഹിതന്മാരെ സമ്പാദിച്ചുകൊള്ളുക അതില്ലാതാകുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങൾ ചേർത്ത് കൊള്ളും അതായത് സമ്പത്ത് നീതിപൂർവം അല്ലാതായിത്തീരും അത് അനീതിയുടെ മാമോനായിത്തീരും അനീതിയുടെ മാമോനായിത്തീരുന്നത് ദാനധർമ്മം ചെയ്താൽ സ്നേഹിതരെ സ്വർഗത്തിൽ സമ്പാദിക്കുന്ന സ്നേഹിതരെ സമ്പാദിക്കുവാൻ സാധിക്കുന്നതാണ് എന്ന് വെച്ചാൽ സമ്പത്ത് കൊണ്ട് ദരിദ്രരെ സഹായിക്കാൻ പറയുന്നത് ഒന്നാം സങ്കീർത്തനം എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളെ ചൊല്ലും ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കാലിക്കുന്നതുമായ വൃക്ഷം തക്ക ഫലം കായ്ക്കുന്ന വൃക്ഷത്തിന് പ്രത്യേകത എന്താണ് വൃക്ഷം ഫലം കായ്ക്കത്തേ ഉള്ളൂ വൃക്ഷം ഫലം തിന്നത്തില്ല ഇതുവരെയും ഒരു തെങ്ങും ഇതിൻ്റെ തേങ്ങ തിന്നിട്ടില്ല ഒരു മാവും അതിൻ്റെ മാങ്ങ തിന്നിട്ടില്ല ഒരു പ്ലാവും അതിൻ്റെ ചക്ക തിന്നിട്ടില്ല ഒരു പശു അതിൻ്റെ പാല് കുടിച്ചിട്ടില്ല ഇതെല്ലാം സമൂഹത്തിനു വേണ്ടിയാണ് ആകയാൾ നീതിമാൻ ആറ്റിരിക്കുന്നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയാണ് ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും വൃക്ഷം ഫലം തിന്നത്തില്ല നീതിമാൻ സുഹൃത്ത ജീവിതം ചെയ്തുകൊണ്ടേയിരിക്കും അവനത് അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഭൗത്ഗീതയിലെ നിഷ്കാമകർമ്മമെന്ന് പറയുന്ന ഫലപ്രതീക്ഷയില്ലാത്ത കർമ്മം അതുകൊണ്ടാണ് ഗ്രഹസ്ഥാശ്രമി ഫലമുള്ള വൃക്ഷം നടുമ്പോൾ സന്യാസി ഫലമില്ലാത്ത വൃക്ഷമാണ് നടുന്നത് ആല് നടാം വേപ്പ് നടാം അത് സമൂഹത്തിന് നന്മയുണ്ട് അത് പക്ഷേങ്കിൽ ഗ്രഹസ്ഥാശ്രമിക്ക് ഫലമൂലാധികളെ നടാം സന്യാസികൾ ഫലമില്ലാത്ത സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന മറ്റു വൃക്ഷങ്ങളാണ് ആല് അതുപോലെ തന്നെ വേപ്പൊക്കെ നടുന്നതിലായിരിക്കും താല്പര്യം കാണിക്കുക എന്നുള്ള കാര്യം അതുകൊണ്ട് ഫലം കായ്ക്കാ ഫലം പ്രതീക്ഷിക്കാത്ത പിന്നെ കർമ്മം ചെയ്യണം ധാർമ്മികം അത് തന്നെയുമല്ല സുഹൃത്ത ജീവിതം ചെയ്യുമ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും മാവിലെപ്പോൾ മാങ്ങ കായ്ക്കുമോ അപ്പോൾ നാട്ടുകാർ മാവിന് എറിയാൻ തുടങ്ങും ഏറുകൊള്ളുന്നത് കൊണ്ട് ഫലം കായ്ക്കാതിരുന്നാൽ അത് വെട്ടിക്കളയാനിടയായിത്തീരും ആകയാൽ ഫലം കായ്ക്കുക ഏറെ കൊള്ളുക കൂടുതൽ ഫലം കായ്ക്കുക എന്നല്ലാതെ ഫലം കായ്ക്കാതിരിക്കുകയല്ല അതുകൊണ്ടാണ് സുഹൃത ജീവിതം നയിക്കുന്നവർക്ക് അടുത്ത പടിയായിട്ട് കൊടുക്കുന്നത് പീഡാനുഭജീവിതമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നത് പിന്നെ ഗിരിപ്രഭാഷത്തിൽ മത്ത അഞ്ചിൻ്റെ പത്തോട്ട് നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ് എൻ്റെ നാമനിമിത്തം മറ്റുള്ള നിങ്ങളെ പഴിക്കുകയും ദുഷിക്കുകയും സകലവും കളവുമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത് സുഹൃത ജീവിതം നയിക്കു നയിച്ച് പീഡനമേൽക്കാത്തവരുടെ ജീ സുഹൃതം പുണ്യജീവിതമാകുകയില്ല സുഹൃത ജീവിതം പുണ്യജീവിതമാകണമെങ്കിൽ സുഹൃത ജീവിതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടണം എത്രയോ ആളുകൾ വോട്ടിനു വേണ്ടി സുഹൃതങ്ങൾ ചെയ്യുന്നുണ്ട് സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങളും സൽക്കർമ്മങ്ങളാണ് സുഹൃതങ്ങളാണ് എന്നാൽ അതിൻ്റെ മുന്നിൽ സ്വാർത്ഥപരമായ ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സുഹൃതം ഒരിക്കലും പുണ്യമായി മാറുകയില്ല പുണ്യമായി മാറണമെങ്കിൽ നന്മ ചെയ്യുകയും നന്മയ്ക്ക് വേണ്ടി പീഡനമേൽക്കുകയും പീഡിപ്പിക്കുന്നവനോട് വിരോധം കാണിക്കാതെ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവനോട് ക്ഷമിക്കുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോഴേ നമ്മൾ ആ അത് പുണ്യമാകത്തുള്ളൂ അതുകൊണ്ടാണ് കർത്താവിനെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചില്ലേ പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നതൊന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ അവിടെ ദ്വൈതമോ വൈരുദ്ധ്യമില്ലാത്ത ഭാവമാണ് സാ താൻ താൻ കർത്താവിൻ്റെ കുരിശെന്ന് പറയുന്നത് ധ്യാനപീഠവും ജ്ഞാനപീഠവുമാണ് ധ്യാനപീഠത്തിൽ കിടന്ന് സമാധിയിലാണ് ശത്രുവും മിത്രവുമില്ലാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് ശത്രുവിനെ മിത്രമായി കാണുന്നു അവനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവനെ അനുഗ്രഹിക്കുന്നു ഫാദർ ഫോർ ഗിവി ദം ഫോർ ദ ഡു നോട്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ് അജ്ഞത പൊറുക്കണമേ എന്ന് പ്രാ പല ആളുകളും ചോദിക്കാറുണ്ടല്ലോ അനീതി കണ്ടാൽ എന്ന് വാസ്തവത്തിൽ ഞാനും എൻ്റെ അജ്ഞതയുടെ ബാല്യകാല ദിശയിൽ അനീതി കണ്ട് ഒരുപാട് പ്രതികരിക്കുമായിരുന്നു ഒരിക്കൽ കാലം ചെയ്ത മാത്യൂസ് ബാവാതിരുമയോട് ഞാൻ ഇങ്ങനെ ചെറുപ്രായത്തിൽ വളരെ അനീതിക്ക് വേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത് ശരിയാണോ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഇളന കടി അറിയില്ല അത്ര മാത്രം പറഞ്ഞു നിർത്തി എന്നാൽ പിന്നീട് ആധ്യാത്മിക ഗുരുക്കന്മാർ പഠിപ്പിച്ചു പ്രതികരണൻ രണ്ട് വിധത്തിലുണ്ട് പ്രതികരിച്ചുകൊണ്ട് പ്രതികരിക്കുന്നത് പ്രതികരണത്തിൻ്റെ താഴത്തെ പടിയാണ് തെറിക്കുത്തരം മുറിപ്പത്തൽ കല്ലെടുത്ത് എറിഞ്ഞാൽ തിരിച്ചറിയുന്നത് ഒരു പ്രതികരണമാണ് അത് താഴത്തെ ബാലിശമായ പ്രതികരണമാണ് പ്രതികരണത്തിൻ്റെ ഉന്നത തലമെന്ന് പറയുന്നത് പ്രതികരിക്കാതെ പ്രതികരിക്കതാണ് പ്രതികരിക്കാതിരിക്കുന്നത് ഒരു പ്രതികരണം തന്നെയാണ് ശ്രീബുദ്ധനെ നിന്ദിച്ചപ്പോൾ അദ്ദേഹം സമ്മാനം സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ആകയാൽ പ്രതികരിച്ചുകൊണ്ട് പ്രതികരിക്കുന്നത് ബാലിശമായ പ്രതികരണവും പ്രതികരിക്കാതെ പ്രതികരിക്കുന്നത് ഉന്നതമായ ഉത്തമമായ ഉദാത്തമായ ശ്രേഷ്ഠമായ പ്രതികരണമാണ് പീലാത്തോസ് പറഞ്ഞതിനൊന്നും യേശുഖസു പ്രതികരിച്ചില്ല യൂതയുടെ പ്രവർത്തനത്തിന് യേശു ക്സു പ്രതികരിച്ചില്ല പ്രതികരിക്കാതെ പ്രതികരിക്കുന്നവനാണ് ക്രിസ്ത്യാനി പ്രതികരിക്കാതിരിക്കുന്ന ഒരു പ്രതികരണമാണ് വാസ്തവത്തിൽ ആ തലത്തിൽ എത്തണമെങ്കിൽ ഇന്നാം എന്ത് എന്ത് ദൂരം സഞ്ചരിക്കണം പ്രതികരിക്കുന്നത് അനീതി കണ്ടുകൊണ്ടും ആണെങ്കിൽ ആത്മജ്ഞാനി ഒരിക്കലും അനീതി കാണത്തില്ല നീതിയും അനീതിയും അല്ല ആത്മജ്ഞാനി കാണുന്നത് ആത്മജ്ഞാനി കാണുന്നത് നീതിയും അനീതിയുമല്ല നീതി ചെയ്യുന്ന ജ്ഞാനവും അനീതി പെരുന്ന അജ്ജതയുമാണ് അജ്ജത പുറുക്കുവാൻ കർത്താവ് പഠിപ്പിച്ചെങ്കിൽ അനീതി അജ്ജതയായിട്ട് കണ്ടാൽ ഒരിക്കലും പ്രതികരിക്കത്തില്ല എന്തു ഘോര ഘോരമാണ് ഓരോ ആളുകൾ കൈയടി വഴിക്കാൻ വേണ്ടി പ്രതികരിക്കുന്നത് അനീതി കണ്ടാ ക്രിസ്ത്യാനി അനീതിയല്ല കാണേണ്ടത് ക്രിസ്ത്യാനി അജ്ജതയാണ് കാണത് യേശു ക്രിസ്വനോട് കാണിച്ച അനീതി മറ്റാരോടും കാണിച്ചില്ലല്ലോ യേശു ക്രിസ്തു കുരിശിക്കടന്ന് കൊണ്ട് അനീതിയല്ല കണ്ടത് അവൻ്റെ അജ്ജതയാണ് കണ്ടത് അതുകൊണ്ടാണ് കുരിശേ ധ്യാനപീഠവും ജ്ഞാനപീഠവുമാണ് പിതാവ് ഇവർ ചെയ്യുന്നത് ഇനി ഇന്ന് വരെ അറിയുന്നില്ല വളരെ അജ്ജതയാണ് അജ്ജത പൊറുക്കണമേ അതുകൊണ്ട് പ്രതികരിക്കുന്നത് അനീതി കണ്ട് പ്രതികരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ഒരുപാട് പേര് നമ്മുടെ സഭയിലും സമൂഹത്തിലും അത് നല്ലത് തന്നെയാണ് പക്ഷെ ആ പ്രതികരണം ബാലിശമാണെന്ന് മനസ്സിലാക്കുന്നെങ്കിൽ നല്ലതാണ് അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അനീതി പ്രവർത്തിക്കുന്നത് അജ്ജത കൊണ്ടാണെന്നും ആ അജ്ഞത പൊറുക്കേണ്ടതാണ് ആത്മജ്ഞാനിയുടെ ലക്ഷണമെന്നും പഠിക്കുകയാണെങ്കിൽ ആത്മജ്ഞാനിയായി നാം മാറുമ്പോൾ ഇന്നത്തെ അനീതി മുഴുവൻ അജ്ജതയായിട്ട് കാണുകയും അജ്ജത പൊറുക്കുവാൻ നാം പ്രതികരിക്കാതെ പ്രതികരിക്കുകയും ചെയ്താൽ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്ന പ്രതികരിച്ചുകൊണ്ട് പ്രതികരിക്കുന്നേക്കാൾ ശ്രേഷ്ഠമായിരിക്കും സ്തേപ്പാനോ സഹദായെ കല്ലെറിഞ്ഞ് കൊണ്ടപ്പോൾ ആ പ്രതികരണത്തിന് മുമ്പേ പ്രതികരിക്കാതെ തൻ്റെ അജ്ജത പൊറുക്കണമെന്ന് അരുമനാഥനെ പോലെ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രതികരിക്കാത്ത പ്രതികരണം കണ്ടുകൊണ്ട് മാനസാന്തരമുണ്ടായത് ക്രിസ്ത്യാനികളെ പേടിപ്പിച്ച് പീഡിപ്പിച്ച ശൗര്യനാണ് അദ്ദേഹം മാനസാന്തരപ്പെട്ടു പീഡനം ഏറ്റുവാ ഏറ്റുവാങ്ങുന്നതായി നമ്മുടെ പ്രാർത്ഥനകർത്താവെ ഞാൻ പീഡകനാകാതെ പീഡിതനായിരിപ്പാൻ എന്നെ പ്രാപ്തനാക്കണമെന്ന് പറയുന്നത് ആകയാൽ അനീതി കാണുന്നത് ഒരാദ്യ തലമാണ് പ്രാഥമിക തലമാണ് അനീതിയെ അജ്ജതയായി കണ്ട് അജതയെ പുറത്ത് അജ്ജത ക്ഷമിച്ച് അവനോട് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് അനീതിക്കെതിരെ പ്രതികരിക്കുന്നവർ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ സേവനമായിരിക്കും അപ്പോൾ ചെയ്യുന്നത് ആ തലത്തിലേക്ക് ഉയരണമതിൽ ക്രിസ്തുവിൻ്റെ മനോഭാവം നമുക്കുണ്ടാകണം ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് അതുകൊണ്ടാണ് ബലഹീനെ നാം പ്രാർത്ഥിക്കാറ് കർത്താവ് എന്നെ ഒരു ക്രിസ്ത്യാനിയാക്കണമേ പരിശുദ്ധ സഭ ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ ഒരു മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തി ഞാനൊരു ബിഷപ്പാണ് പക്ഷേ യേശു ക്രിസ് ഉപതീക്ഷിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായി ഇനി ഞാൻ മാറിയിട്ടില്ല ഒരു ക്രിസ്ത്യാനിയായി തരണം ഇനി വളരെ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് എലിയ ദീർഘകൃഷി ചുര ചുരിതീട്ടിൽ തളർന്നു കിടന്നപ്പോൾ ദു എഴിയാവ് എഴുന്നേറ്റതിന് നിനക്ക് ദൂരയാത്ര ചെയ്യുവാനായിട്ടുണ്ട് ഒരു സത്യക്രിസ്ത്യാനിയായി സത്യക്രിസ്ത്യാനിയായിത്തീരണമെങ്കിൽ എന്നെ ആരെങ്കിലും ഇടത്തെ ചേട്ടത്തടിച്ചാൽ വലത്തെ ചേട്ട കാണിക്കണമെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് കാണുന്ന അനീതിയെല്ലാം അജതയായി കണ്ട് പ്രതികരിക്കാതെ പ്രതികരിച്ച് ഒരു ക്രിസ്ത്യ മനോഭാവത്തിൽ എത്തിച്ചേരുവാൻ ഒരുപാട് ദൂരം സഞ്ചരിക്കുവാനായിട്ടുണ്ട് വേദകൂസ്തം വായിച്ചുകൊണ്ട് മാത്രമോ ക്രിസ്ത്യ ജീവിതപാതയിൽ സഞ്ചരിച്ച് ഈ കാര്യങ്ങളെല്ലാം എഴുത്തുകൊണ്ട് മാത്രമാകുന്നില്ല ഈ ക്രൈസ്തവ ജീവിത പാതയിലെ കർത്താവിൻ്റെ അങ്ങേ അറ്റത്തെ അവസാനത്ത് ഈ ലോക ജീവിതത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നതിൻ്റെ ഒരു പടിയാണ് തൻ്റെ ക്രൂശെന്ന് പറയുന്നത് തൻ്റെ പീഡാനുഭവ ജീവിതം പീഡാനുഭവ ജീവിതമില്ലാതെ ക്രൈസ്തവ ജീവിതമില്ല അത് അതുകൊണ്ട് സുഹൃതങ്ങൾ എവിടെ ചെയ്തോ അവിടെ പീഡനങ്ങൾ ഉണ്ടായിരിക്കും യേശു ക്രിസ്തുവിൻ്റെ അത്രയും സുഹൃത്തും ആരും ചെയ്തിട്ടില്ലല്ലോ രക്ഷകനായി വന്നവനെ കുരിശിച്ചു രണ്ട് കള്ളന്മാരുടെ മധ്യയെ ഞാൻ വളരെയേറെ മുപ്പത്തെട്ട് വർഷം കാലം ചെയ്ത മാത്യൂസ് ബാബാതി ദ്വിതീയം ബാബാതിലൂടെ താമസിച്ചാണ് ഒരുപാട് സുഹൃത്തങ്ങൾ ചെയ്തു പക്ഷെ ഒരുപാട് വേദനകളും പീഡനങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങി അദ്ദേഹത്തിൻ്റെ ദർശനം ഇതായിരുന്നു പിതാവ് അച്ഛന കുറുക്കണമേ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനങ്ങൾ കൊണ്ട് എത്രയോ എത്രയോ ആളുകളിന്ന് ഉപജീവ ഇന്ന് സഭയ്ക്കെന്തും എതിൽക്കൊട്ടലാണ് ചെയ്തിരിക്കുന്നത് അതിനെ വിമർശിച്ചവരിന്നും ആ വിമർശനം നിർത്തിക്കൂടെ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് ആകയാൽ അനീതിയല്ല കാണേണ്ടത് അച്ചതയാണ് സുഹൃതങ്ങൾ ചെയ്തവരെ ഏറുകൊള്ളും അവർ സുഹൃതങ്ങൾ കൂടുതൽ ചെയ്തുകൊണ്ടേയിരിക്കും ആകയാൽ ക്രിസ്ത്യാനിയായ നമ്മൾ സുഹൃതങ്ങൾ ചെയ്തിട്ട് പീഡനങ്ങൾ ഏൽക്കുമ്പോൾ തളർന്നു പോകാതെ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് സുഹൃതങ്ങൾ മുതിരുവാൻ ദൈവയായി തീരട്ടെ ആകയാൽ പീഡന പീഡാനുഭവ ജീവിതമെന്ന് പറയുന്നത് ശ്രേഷ്ഠമാണ് അതുകൊണ്ടാണ് പീഡാനുഭവ ജീവിതം കഴിഞ്ഞ് ചെല്ലുന്ന ഒരു ജീവിതമാണ് മഹത്വ ദർശനമെന്ന് പറയുന്നത് അതാണ് അവസാനത്തെ മഹത്വീകരണമെന്ന് പറയുന്നത് വെളിപാട് പുസ്തകം ഏഴാം അധ്യായം നാം വായിക്കുന്നുണ്ട് പതിമൂന്നും പതിനാലും വാക്യങ്ങൾ വായിക്കുമ്പോൾ വെള്ള നിലയങ്കി ധരിച്ചവരിവര് എവിടെ നിന്ന് വന്നു എന്ന് മൂപ്പന്മാരാൾ ചോദിക്കുമ്പോൾ എന്താണ് യജമാൻ അറിയുന്നല്ലോ ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നു കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി വെളുപ്പിച്ചവരാണ് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ് മഹത്വത്തിൽ പ്രവേശിക്കണമെങ്കിൽ കഷ്ടതയിൽ കൂടെ കടന്നു പോകണം മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി വെളുപ്പിച്ചവരാണ് രക്തത്തിൽ മുക്കുമ്പോൾ അങ്കി ചുമക്കുകയാണല്ലോ ചെയ്യേണ്ടത് പിന്നെന്താണ് രക്തത്തിൽ അങ്കി വെളുപ്പിച്ചവരെന്ന് പറയുന്നത് കുഞ്ഞാടിൻ്റെ രക്തം കർത്താവേശം ശാട് രക്തങ്ങളിൽ പങ്കാളികളായി കൗതാശ്യ ജീവിതം നയിച്ച് ജീവിത വിശുദ്ധിയും സുഹൃത ജീവിതവും നയിച്ച് സുഹൃത ജീവിതത്തിനു വേണ്ടി പീഡനമേറ്റവരാണ് അതാണ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി വെളുപ്പിച്ചവർ മഹാകക്ഷതയിൽ കൂടെ കടന്നു വന്നവർ പീഡാനുഭവ ജീവിതം നമ്മുടെ കർത്താവ് ഈ ലോകത്തെ രക്ഷിച്ചത് പീഡനത്തിൽ കൂടെയാണല്ലോ നമ്മളെ വിശുദ്ധ കുർബാന ഉയർത്തുമ്പോൾ ആഘോഷിക്കുമ്പോൾ ചൊല്ലുന്ന എന്താണ് തൻ്റെ മനോഹണത്താൽ ലോകത്തെ മനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ വീണ്ടും തൻ്റെ തിരുമേനിയുടെ വിലയേറിയ പങ്കപ്പാടുകളാൽ ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ആകയാൽ കഷ്ടാനുഭവം എന്ന് പറയുന്നത് രക്ഷാകരമായ കഷ്ടാനുഭവമാണ് രക്ഷാകരമായ കഷ്ടാനുഭവം ആ രക്ഷാകരമായ കഷ്ടാനുഭവത്തെ സ്വാഗതം ചെയ്യുന്നവരാണല്ലോ പരിശുദ്ധന്മാർ ഓശാനയുടെ സന്ധ്യയ്ക്ക് പീഡാനുവാഴ്ചയുടെ സന്ധ്യയുടെ പരിശുദ്ധവും രക്ഷാകര കഷ്ടാനുഭവമേ സമാധാനത്താൽ വരിക എന്ന് പറഞ്ഞാൽ ട്രൂ ക്രിസ്ത്യൻസ് ഓൾവേസ് ദ വെൽക്കം സഫറിങ് ദ എക്സ്പീരിയൻസ് സഫറിങ് ദി എൻജോയ് സഫറിങ്

അദ്ദേഹമാണ് ഇംഗ്ലണ്ടിൽ സസെക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപിച്ച ഗ്രീക്ക് മൊണാസ്ട്രി ദ മൊണാസ്ട്രി ഓഫ് ദി ജോൺ ദി ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന മൊണാസ്ട്രിയുടെ സ്ഥാപകനാണ് അദ്ദേഹം സൊഫ്രോണി സുലുവാൻ്റെ ശിഷ്യനാണ് സുലുവാനെക്കുറിച്ച് ആ പരിശുദ്ധനെക്കുറിച്ച് വരുന്നു പരിശുദ്ധ ദേവമാതാവിൻ്റെ ഏ കുറിച്ച് അദ്ദേഹം ഒരു അധ്യായം എഴുതിയിട്ടുണ്ട് അതിലെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് സ്നേഹം കൊണ്ട് മാത്രമേ പീഡസഹിക്കാനൊക്കെ എന്നാണ് ദ ഗ്രേറ്റർ ദ ലവ് ദ ഗ്രേറ്റർ ദ സഫറിംഗ് ഓഫ് ദ സോൾ ദ ഗ്രേറ്റർ ദ ലവ് ദ ഗ്രേറ്റർ ദ സഫറിംഗ്സ് ഓഫ് ദ സോൾ ദ ഫുള്ളർ ദ ലവ് ദ ഫുൾ ദ നോളജ് ഓഫ് ഗോഡ് ദ ഫുള്ളർ ദ ലവ് ദ ഫുൾ ദ നോളജ് ഓഫ് ഗോഡ് ദ മോർ ആർഡൻ ദ ലവ് ദ മോർ ഫെർവൻ ദ പ്രയർ

നമ്മെ പവിത്രീകരിക്കുന്ന പീഡാനുഭവം അതിശ്രേഷ്ഠമാണ് ഗോൾഡ് ഈസ് ടെസ്റ്റഡ് ഇൻ ഫയർ സോ ഫെയ്ത്ത് ഈസ് ടെസ്റ്റഡ് ഇൻ സഫറിങ് സ്വർണ്ണം അത് ശുദ്ധീകരിക്കുന്നത് തീയിലൂടെയാണല്ലോ ആകയാൽ സ്വർണത്തെ തീയിൽ ശുദ്ധീകരിക്കുന്ന പോലെ വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നതും പവിത്രീകരിക്കുന്നതും ഒക്കെ പീഡാനുഭവമാണ് എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർക്കണം പീഡാനുഭവത്തിന് അത്രമാത്രം ശ്രേഷ്ഠമുണ്ട് നമ്മുടെ കർത്താവിൻ്റെ ഖലോക ജീവിതത്തിൻ്റെ അന്ത്യത്തോടെ എത്തുമ്പോൾ തൻ്റെ ക്രൂശീകരണമാണ് അതിൽ കൂടെയാണ് തൻ്റെ മഹത്വീകരണത്തിലേക്ക് താൻ പ്രവേശിക്കുന്നത് ആകയാൽ പീഡാനുഭവ ജീവിതത്തിലൂടെ മാത്രമേ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം ആ പീഡാനുഭവം എന്ന് പറയുന്നത് വളരെ സൈലൻ്റായിട്ടും സീക്രെ ആയിട്ടും ആയിരിക്കണം ഇന്ന് വില വളരെ വിലപ്പെട്ടതും വളരെ പ്രകാശം കടത്തിവിടുന്നതും വളരെ വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ് ഡയമണ്ട് എന്ന് പറയുന്നത് ഡയമണ്ട് വളരെ കട്ടിയുള്ളതാണ് ഇറ്റ്സ് വെരി ഹാർഡ് ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ഹാർഡ് സബ്സ്റ്റൻസ് ആണ് ഇൻ ദ വേൾഡ് അത് പക്ഷേങ്കിൽ കരിക്കട്ടയാണ് കാർബണാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ മണ്ണിനടിയിൽ കിടന്ന് ഉഷ്ണവും സമ്മർദ്ദവും ഏറ്റിട്ട് പ്രഷർ ആൻഡ് ഹീറ്റ് ഏറ്റിട്ട് അതിനെ അതിജീവിച്ച് വന്നതാണ് ഈ ഡയമണ്ട് എന്ന് പറയുന്നത് അതുപോലെ പാപികളായ മനുഷ്യർ പാപമംഗലമായ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ജീവിത വിശ്വാസത്തിലൂടെ ആരാധനയിലൂടെ അനുതാപത്തിലൂടെ നോമ്പ് ഉപവാസത്തിലൂടെ ധ്യാനത്തിലൂടെ ജാഗരണത്തിലൂടെ കൗതാശ്യ ജീവിതത്തിലൂടെ സുഹൃത ജീവിതത്തിലൂടെ ധാർമ്മിക ജീവിതത്തിലൂടെ പീഡാനുഭവ ജീവിതത്തിലൂടെ അവസാനം വരെ സഹിച്ച് മഹുത്വീകരണം ജീവിതത്തിലെത്തിച്ചേരുന്നു ആ ഒരു ജീവിതത്തിന് ഒരു മാറ്റം വരുന്നതാണ് പീഡനം അതുകൊണ്ട് ഇടതുവശത്തെ കള്ളൻ പോലും തൻ്റെ പീഡനത്തെ അത് അത് പിന്നെ ക്രിയാത്മകമായി കണ്ടപ്പോഴാണ് തൻ്റെ മഹത്വത്തിനത് നിദാനമായി തീർന്നത് അതുകൊണ്ടാണ് പറയുന്നത് സഫറിങ് ഈസ് നോട്ട് നെഗറ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് എന്ന് പറയുന്നത് സഫറിങ് ഈസ് നോട്ട് നെഗറ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് പീഡാനുഭവ ജീവിതത്തിലൂടെ നാം അതുകൊണ്ട് തന്നെ പീഡനത്തെക്കുറിച്ച് വിശുദ്ധന്മാർക്ക് പ്രയാസമില്ല നമ്മുടെ കർത്താവ് കഷ്ടതയെക്കുറിച്ച് പലപ്പോഴും ശിഷ്യന്മാരോട് പറഞ്ഞ് ഞാൻ കഷ്ടപ്പെടുവാൻ വന്നതാണ് അപ്പോഴാണ് പത്രോസ് പറഞ്ഞത് കർത്താവ് എനിക്ക് ഒരിക്കലും കഷ്ടപ്പാടരുത് അപ്പോഴും പത്ര ഓസിനോട് സാത്താനെ നീ എന്നെ വിട്ടുപോകുന്നതാണ് പറയുന്നത് കഷ്ടത വേണ്ട എന്ന് സാത്താൻ പറയുന്നു കഷ്ടത ഒന്ന് എന്ന് മനുഷ്യൻ ചോദിച്ചു പോകും എന്നാൽ കഷ്ടത അത്യാവശ്യമാണ് എന്ന് ദൈവം പറയുന്നു വേണ്ടാത്ത കഷ്ടത മാറ്റി മാറ്റിത്തരണമെന്നാണ് നമ്മുടെ ആരാധനയിൽ പാടുന്നത് വേണ്ട കഷ്ടത വീൺ ചിന്തയും അടിയാരി എന്നൊഴിക്കുക വേണ്ടാത്ത കഷ്ടതയും അരുതാത്ത ചിന്തകൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ വേണ്ട കഷ്ടത തരണമെന്നാണ് പറയുന്നത് നമ്മുടെ കർത്താവ് പോലും പർവീസിലേക്ക് പ്രവേശിച്ചത് കഷ്ടതയിലൂടെയാണെന്നുള്ള കാര്യം ഓർ ദിവ്യ കഷ്ടാനുഭവം ദ ഹോളി പാഷൻ ദ ഹോളി സഫറിങ് എന്നാണ് പറയുന്നത് നമ്മെ ശുദ്ധീകരിക്കുന്നതും നമ്മെ രക്ഷിക്കുന്ന വീടാനുഭവത്തിൽ കൂടിയാണ് മഹത്വീകരണത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുകളാണ് ഓർത്തഡോസ് ക്രൈസ്തവ ദർശനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മഹത്വീകരണം പ്രാപിക്കുക എന്നുള്ളതാണ് തൻ്റെ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നല്ലവരെയും ദുഷ്ടന്മാരെയും തമ്മിൽ വേർതിരിക്കും നല്ലവരെ വലതുവശത്ത് നിർത്തും തൻ്റെ മഹത്വത്തിൽ പങ്കാളികളാക്കും അതുകൊണ്ടാണ് അതുകൊണ്ട് വിശ്വകൃബാന അർപ്പിക്കുന്നതിന് തൊട്ട് മുൻപേ ഞാൻ ചൊല്ലുന്നത് നിന്റെ മഹത്വമുദീ ക്യും നാൾ നിൽക്കണമവർവലഭാഗത്ത് നിന്റെ മഹത്വമുദീ ക്യും ത്തിൽ ആകയാൽ ക്രൈസ്തവ ജീവിത ദർശനത്തിൻ്റെ ഓർത്തഡോക്സ് പൗരസ്യ വീക്ഷണത്തിൻ്റെ പ്രഥമവും പ്രധാനവും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവ സ്വഭാവത്തിൽ പങ്കാളികളായിത്തീരുക എന്നുള്ളതാണ് അതിനെ ദൈവ ദൈവസ്വഭാവത്തിൽ പങ്കാളികളായിത്തീരണം ദൈവ സ്വഭാവത്തോടെ തീരണം കൂട്ടാളികളായിത്തീരണം ദൈവത്തെപ്പോലെ ആയിത്തീരണം എന്നാണ് ഇത് സാത്താനും അറിയാമായിരുന്നു ഇതാണ് ലക്ഷ്യമെന്ന് ഏതെന് തോട്ടത്തിൽ വന്ന് പറഞ്ഞില്ലേ ഈ പഴം തിന്നാൽ നിങ്ങൾ ദൈവത്തെ ദൈവത്തെപ്പോലെ ആകും പോലെ ആകണമെന്നുള്ളത് ആണ് ദൈവത്തിൻ്റെ ലക്ഷ്യം അവിടെ മാർഗമാണ് തെറ്റിപ്പോയത് സാത്താൻ എപ്പോഴും ലക്ഷ്യം അവൻ ദൈവത്തെ പോലെ ദൈവിക ലക്ഷ്യം മാർഗം തെറ്റി വഴി തെറ്റിക്കുന്നതിനാണ് സാത്താൻ പഠിക്കുന്ന കുഞ്ഞുങ്ങളോടെ കഷ്ടപ്പെട്ട് പഠിക്കണമെന്ന് ദൈവികരായ മാതാപിതാക്കൾ പറയും അധ്യാപര് പറയും അപ്പോഴേ പൈശാച്യമായ കൂട്ടുകാർ പറയും എടാ നമുക്ക് കളിച്ച് നടക്കാം കോപ്പി അടി ജയിക്കാം അല്ലെങ്കിൽ മാർക്ക് തിരുത്താം ജയിക്കണമെന്നുള്ളത് ലക്ഷ്യം തന്നെയാണ് ദൈവികവും പൈശാച്യമായ ലക്ഷ്യം തന്നെയാണ് പക്ഷേങ്കിൽ മാർഗമാണ് തെറ്റിക്കുന്നത് ദൈവത്തെ പോലെ ആകുള്ള മാർഗം പഴം തന്നെ എളുപ്പമായ മാർഗമൊന്നുമില്ല എനി ഈസി ആൻഡ് ഷോർട്ട് മീൻസ് ആൻഡ് വെയ്സ് ആർ സൈറ്റനിക് ഓൾ ഷോട്ട് കട്ട്സ് ഈസി വെയ്സ് ആൻഡ് മീൻസ് ആർ ഓൾവേസ് സേറ്റനിക്ക് എന്നവർ തോണം ഇസ്രായേൽ മക്കളെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് ദിവസങ്ങൾ വഴി നടത്തിയാൽ മതിയായിരുന്നു ചങ്കടൽ കടത്തി നാൽപ്പത് വർഷം വരെ കറക്കിയില്ലേ അവരെ കറക്കി അവർ പെറുപെറുക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയൊക്കെ ആയിരുന്നു ആകയാൽ ആ നീണ്ടമായൊരു ദീർഘനമായ വഴിയുകൂടെ നമ്മൾ കടന്നു പോകണം ആകയാൽ ദൈവീകരണ പ്രക്രിയയിൽ സുഗമമായ വഴിയൊന്നുമില്ല ദുർഘടമായ വഴി നീണ്ട വഴി ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും മുളികളും നിറഞ്ഞ ആ ദൈവീകരണം ദൈവത്തിൻ്റെ തേജസ്സിൽ പങ്കാളികളാകണമെങ്കിൽ കഷ്ടതയിൽ കൂടെ പങ്കാളികളായെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ദൈവീകരണം തേജസ്കരണം മഹുത്വീകരണം എന്നെല്ലാം പറയുന്ന ദിവ്യമായ അനുഭവം ആണ് നമ്മുടെ ലക്ഷ്യം അല്ലാതെ പള്ളിയിൽ പോയി ചൊറിമാറണം പനി മാറണം അല്ലെ രോഗം മാറണം സമ്പത്ത് കിട്ടണം പിള്ളേർക്ക് ഉദ്ദേശിക്കുന്ന ജോലി കിട്ടണം അല്ലെങ്കിൽ മോള് പ്രസവിക്കുന്നത് ഉദ്ദേശിച്ച കുട്ടിയാകണം ഈ വിഷയങ്ങളൊന്നും അല്ല ക്രൈസ്തവ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ലക്ഷ്യമെന്നൊക്കെ പറയുന്നത് മഹത്വത്തിൽ പങ്കുചേരുക ദൈവീകരണം പ്രാപിക്കുക തേജസ്കരണം അതുകൊണ്ടാണ് ദൈവം പ്രകാശമാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുന്നത് അവങ്കിലേക്ക് നോക്കുന്നവർ പ്രകാശിതരാകും അവരുടെ മുഖം ലജിച്ചുപോകയില്ല എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് ചന്ദ്രൻ പ്രകാശം പതിക്കുമ്പോൾ ചന്ദ്രൻ പ്രകാശമായ പ്രകാശമായി തീരുമാരുന്നത് പോലെ പ്രകാശത്തിൻ്റെ സൃഷ്ടാവ് പ്രകാശിൻ്റെ ഉടയവരുമായ സൃഷ്ടാവിങ്കിലേക്ക് സൃഷ്ടി നോക്കുമ്പോൾ ആ സൃഷ്ടാവിൻ്റെ പ്രകാശം ചന്ദ്രന് പതിക്കുന്ന പോലെ സൃഷ്ടി പ്രകാശപൂരിതമായി തീരുന്നേ ആ പ്രകാശത്തിൽ പങ്കേരും ആ ദിവ്യ തേജസ്സിൽ പങ്കാളികളായിത്തരുന്ന അനുഭവമല്ലാതെ മറ്റൊരനുഭവവും ക്രൈസ്തവ ജീവിത ലക്ഷ്യമല്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം അതുകൊണ്ടാണ് ലേണിങ് ഓർത്തഡോക്സി എന്ന് പറയുന്ന പാതയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നത് നാം എന്തെല്ലാം പഠിച്ചാലും എവിടെ പോയി പഠിച്ചാലും നമ്മുടെ നോളജ് അബൌട്ട് ഗോഡല്ല എക്സ്പീരിയൻസ് ഓഫ് ഗോഡ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളാം ദൈവത്തെക്കുറിച്ചുള്ള അറിവല്ല ദൈവത്തെ അറിയുന്നതാണ് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്നത് അ തീയിൽ വീഴാതെ ഒരിക്കലും കരിക്കട്ട തീക്കട്ടയായി മാറുകയില്ല യേശു ക്രിസ്തു കടന്നുപോയ പീഡനത്തിൻ്റെ പാതയിൽ കൂടെ കടന്നു പോകാതെ യേശു ക്രിസ്തു ലഭിച്ച പുനരുത്ഥാനത്തിൻ്റെയും മഹത്വീകരണത്തിൻ്റെയും അനുഭവം പങ്കെ പകറ്റുവാൻ ഒരിക്കലും സാധ്യമല്ല കട്ടതയില്ലാതെ നാം ക്രിസ്ത്യാനിയായി ജീവിച്ചാൽ കരി തീയിൽ വീഴാത്ത കരിക്കട്ട പോലിരിക്കും എപ്പോൾ കരിക്കട്ട തീക്കട്ടയിൽ വീഴുന്നോ അപ്പോൾ കരിക്കട്ട തീക്കട്ടയായി മാറും തീക്കട്ട വീണ്ടും കരിക്കട്ടയായി മാറുന്നത് തീക്കൊണ്ടത്തു നിന്ന് മാറ്റുമ്പോഴാണ് ആകയാൽ നിരന്തരമായ പീഡനം നിരന്തരമായ യാതന നിരന്തരമായ വേദന ക്രൈസ്തവ ജീവിതത്തിൻ്റെ അവകാശമാണ് അതുകൊണ്ടല്ലേ ഭക്തൻ പാടിയത് കഷ്ടതകൾ ദൈവമേ എന്ന അവകാശം തന്നെയല്ലോ വിശ്വസിപ്പാൻ മാത്രമല്ല നൽവാരം കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തിത എൻ്റെ ക്ലാസ്സുകളിലെല്ലാം പ്രധാനമായി ദിവ്യ അനുഭവത്തെക്കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതിൻ്റെ പ്രത്യേകതയും പ്രയോജനം ആളുകൾക്ക് വിരസത ഉണ്ടാകാനല്ല കഷ്ടതയിൽ കൂടെ ഒരിക്കലും മഹത്വപൂർണമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ പ്രവേശിക്കാനൊക്കത്തില്ല എന്നുള്ള ആഴമായ ബോധ്യം ജനഹൃദയങ്ങളുടെ ആഴങ്ങളിലേക്ക് ആഴ്ത്തുവാൻ വേണ്ടി മാത്രമാണെന്ന് ദയവായി മനസ്സിലാക്കണമേ ആകയാൽ കഷ്ടതയുടെ അർത്ഥം മനസ്സിലാക്കണം കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരു രൂപാന്തരം രൂപാന്തരമുണ്ടാകും കഷ്ടതയിൽ കൂടെ മാനസാന്തരവും ഉണ്ടാകും കരിക്കട്ട കാർബൺ ഡയമണ്ട് ആകുന്ന പ്രോസസ്സിന് അലോട്രോപ്പിക് മോഡിഫിക്കേഷൻ ശാസ്ത്രം പറയും സയൻസ് പറയും അലോട്രോപ്പിക് മോഡിഫിക്കേഷൻ അതുപോലെ സ്പിരിച്വൽ അലോട്രോപ്പിക് മോഡിഫിക്കേഷൻ നടക്കണം അലോട്രോപ്പി എന്ന് പറഞ്ഞാൽ വേരിയേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് വിത്തൌട്ട് ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് എന്നാണ് വേരിയേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് വിത്തൗട്ട് ചേയ്ഞ്ച് ഓഫ് സബ്സ്റ്റൻസ് കാർബണിൻ്റെ സബ്സ്റ്റൻസ് ആണ് ഡയമണ്ടിൻ്റെ സബ്സ്റ്റൻസും പക്ഷെ പ്രോപ്പർട്ടി മാറും കാർബണിൻ്റെ പ്രോപ്പർട്ടി അല്ല ഡയമണ്ടിൻ്റെ പ്രോപ്പർട്ടി സോ അലോട്രോപ്പിക് മോഡിഫിക്കേഷൻ ഈസ് വേരിയേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് വേരിയേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് വിത്തൗട്ട് ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് കാർബണിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണ് അതിൻ്റെ ഷേപ്പ് ആണ് എന്നാൽ കാർബൺ വളരെ ഹാർഡായിട്ട് ഡയമണ്ടായി മാറുന്നു ഗ്രാഫൈറ്റും ഡയമണ്ടും കാർബൺ തന്നെയാണ് ക്രൂഡ് ഓയിൽ നിന്നാണ് പെട്രോളിയം പ്രോഡക്ട്സ് എല്ലാം ഉണ്ടാകുന്നത് ക്രൂഡ് ഓയിൽ നിന്നാണ് പല പ്രോഡക്ട്സ് ഉണ്ടാകുന്ന പോലെ കാർബൺ നിന്ന് ഗ്രാഫൈറ്റും ഡയമണ്ടും ഉണ്ടാകുന്നു അതുപോലെ പാവികളായ മനുഷ്യൻ കഷ്ടതയിൽ കൂടെ കണ്ണുനീര് കൂടെ നിരന്തരം വേദനകൾ യാതകൾ കൂടെ കടന്നു പോകുമ്പോൾ അവന് ദൈവികമായ കൂതാശയുടെ ജീവിതത്തിൽ കടന്ന് ഒരു രൂപാന്തരമുണ്ടായി അവൻ ദൈവീകരിക്കപ്പെടുന്നു തേജസ്കരിക്കപ്പെടുന്നു മഹത്വീകരിക്കപ്പെടുന്നു എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർത്തുകൊള്ളണം സോ തയോസിസ് ഡേഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആത്യന്തിമ ലക്ഷ്യമായി അപ്പസ്തോലി പിതാക്കന്മാർ പൗരസ്യ പിതാക്കന്മാർ പഠിപ്പിക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴേ നമ്മുടെ ക്രൈസ്തവ ജീവിതം സഫലമായി തീരൂ തെയോസിസ് എന്ന് പറയുന്ന ഓർത്തഡോക്സ് തിയോളജി ഉണ്ട് തെയോസിസ് ഇൻ ഓറിയൻറ്റൽ ആൻഡ് ഈസ്റ്റേൺ ഓർത്തഡോക്സി തെയോസിസ് ഈസ് ഓർ ഡേഫിക്കേഷൻ ഓർ ഗ്ലോറിഫിക്കേഷൻ ഓർ ഡിവനൈസേഷൻ ഈസ് ബോത്ത് എ ട്രാൻസ്ഫോർമേറ്റീവ് പ്രോസസ് ആസ് വെല്ലാസ് ദ ഗോൾ ഓഫ് ദാറ്റ് പ്രോസസ് ഇൻ ഓറിയൻറ്റൽ

As a process of transformation, theosis is brought about by the effects of catharsis or purification of mind and body, and theoria or the contemplation of the triune God. According to Orthodox teaching, theosis is very much the purpose of human life. It is considered achievable only through a synergy or cooperation between humans. ആക്ടിവിറ്റീസ് ആൻഡ് ഗോഡ്സ് ഇൻ അൺക്രിയേറ്റഡ് എനർജീസ് ഓർ ഓപ്പറേഷൻസ് അതായത് ദൈവീകരണ പ്രക്രിയ സാധ്യമായിത്തീരുന്നത് ഒരു സഹകരണ പ്രസ്ഥാനത്തിലൂടെയാണ് മനുഷ്യൻ്റെ സഹകരണവും ദൈവത്തിൻ്റെ കൃപയും കൂടെ ചേരുമ്പോഴാണ് ദൈവത്തിന് വേണ്ടി ദൈവത്തിന് മനുഷ്യന് വേണ്ടി എന്തും ചെയ്യാം പക്ഷേ ദൈവം മനുഷ്യൻ്റെ സഹകരണമില്ലാതെ മനുഷ്യനൊരു പ്രവർത്തിക്കത്തില്ല അതുകൊണ്ടാണല്ലോ സ്വന്തം പട്ടണത്തിൽ ചെന്നിട്ട് അവരുടെ അവിശ്വാസഹേതുവായി ഒന്നും പ്രവർത്തിച്ചില്ല എന്ന് പറയുന്നത് ആകറയാൽ ദൈവത്തെ പോലെ ആകുവാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം തീർച്ചു ദൈവം സഹായിച്ചു തരും പക്ഷെ തൊണ്ണൂറ്റമ്പത് ശതമാനം പോരാ നൂറ് ശതമാനം തൊണ്ണൂറ്റമ്പത് ആടിനെയും വിട്ടിട്ട് കാണാതെ പോയ ആടിനെ തേടിയത് നൂറാക്കിയതുപോലെ തൊണ്ണൂറ്റമ്പത് ശതമാനം നന്മയിൽ വളരാൻ ആഗ്രഹിച്ചാൽ പോരാ നൂറ് ശതമാനം നന്മയിൽ വളരാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം തൻ്റെ കൃപ നമുക്ക് തരും അതല്ലേ പാപിനിയായ സ്ത്രീ ജീവിതകാലം മുഴുവൻ ദുർമാർഗത്തിൽ ജീവിച്ചു എവിടെയോ ഒരു ഉത്തമ ജന്മത്തിൻ്റെ ഉടമ ആയതുകൊണ്ടല്ലേ ഉന്നതമായ ഒരു ജീവിതത്തിനു വേണ്ടി ആഗ്രഹിച്ചു തൻ്റെ പാപമംഗലമായ ജീവിതത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുവാൻ അവസരം കിട്ടി അരുമനാഥൻ്റെ അടുക്കലേ കോടിയെത്തി തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു കണ്ണുനീരൊഴുക്കി തൻ്റെ പാദം കഴുകി തൻ്റെ തലമുടി കൊണ്ട് തുടച്ചു തൻ്റെ ദേഹം കൊണ്ട് വിറ്റ കിട്ടിയ മുന്നൂറ് വെള്ളിക്കാശെ വിലയേറിയ തൈൽ വാങ്ങി തന്നെ പൂശി ഇത് കണ്ടിട്ടല്ലേ യൂത ചോദിച്ചത് ഈ വെറും ചെലവ് എന്തിനെന്ന് ഇത് വെറും ചെലവല്ലല്ലോ നാം പള്ളിക്കും ദേവാലയത്തിനും ആരാധനയ്ക്കും ദൈവത്തിന് വേണ്ടി ചിലവാക്കുന്നൊന്നും വെറും ചിലവല്ല അതെല്ലാം എടുത്ത് ചാരിറ്റിക്ക് കൊടുക്കേണ്ട കാര്യമില്ല ചാരിറ്റി ഈസ് ഫോർ ചാരിറ്റി ഡിവിനിറ്റി ഈസ് ഫോർ ഡിവിനിറ്റി രണ്ടിനും എൻ്റെ പ്രാധാന്യമുണ്ട് ദൈവികമില്ലാത്ത ചാരിറ്റിയും പ്രയോജനമില്ല ചാരിറ്റി ഇല്ലാത്ത ദൈവികവും പ്രയോജനമില്ല രണ്ടും രണ്ടും വേണം കൈസർക്കുള്ള കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കണം ആകയാൽ ദൈവീകരണ പ്രക്രിയയിൽ നാം തേജസ്കരിക്കപ്പെടണമെങ്കിൽ പീഡനങ്ങൾക്കൂടെ കടന്നു പോകണം തൊണ്ടഴുകി തല്ലി തല്ലി ചകിരിയുടെ ചോറ് കളഞ്ഞ് പിരിച്ചെടുത്തെങ്കിൽ മാത്രമേ നല്ല കയറുണ്ടാക്കാനൊക്കൂ നല്ല കയറ്റുമെത്തി ഉണ്ടാക്കാനൊക്കൂ അത് പള്ളിക്കകത്ത് വന്നാൽ നമ്മൾ ചവിട്ട് മെതിക്കും ആരാധനയുടെ അനുഭവത്തിൽ ചവിട്ടുമെത്തയെ ചവിട്ട് മെതിച്ച് അത് മഹത്വത്തിൻ്റെ അനുഭവത്തിൽ ചേരുന്ന പോലെ നാം ജീവിത നേടി സുഹൃതങ്ങൾ ചെയ്ത് പീഡനങ്ങൾ ഏറ്റുവാങ്ങി പിറുപെറുക്കാതെ അക്രമവും അനീതിയും കാണിക്കുന്നത് അജ്ജത കൊണ്ടാണെന്ന് മനസ്സിലാക്കി അജ്ഞനെ അനുഗ്രഹിക്കുകയും അജ്ഞനെ അജ്ഞത പൊറുക്കുകയും ചെയ്യണം ഇഗ്നോറൻസ് ഈസ് ടു ബി ഫോർ ഗിവൺ ആൻഡ് ഇഗ്നോറൻസ് ആ ടു ബി ബ്ലസ്ഡ് ആദ്യത്തെ ഇഗ്നോറൻസ് എന്ന് പറയുന്നത് ഐ ജി എൻ ആർ എൻ സി ഇഗ്നോറൻസ് ഇഗ്നോറൻസ് ഈസ് ടു ബി ഫോർ ഗിവിൺ ആൻഡ് ഇഗ്നോറൻസ് ഐ ജി എൻ ആർ എൻ ടി എസ് ഇഗ്നോറൻസ് അജ്ഞൻ അജ്ഞത പൊറുക്കുകയും അജ്ഞനെ അനുഗ്രഹിക്കുകയും ചെയ്യണം ഇഗ്നോറൻസ് ഈസ് ടു ബി ഫോർ ഗിവൺ ആൻഡ് ഇഗ്നോറൻസ് ആർ ടു ബി ബ്ലെസ്ഡ് ദെൻ ഒള്ളി വി മേ ബി എലിജിബിൾ ടു ബി കോൾഡ് ക്രിസ്ത്യൻ പലഹി ഞാൻ പൂർണ്ണമായ അർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടണമെങ്കിൽ എന്നോട് അതിക്രമാക്രമം കാണിക്കുന്ന അത് അനീതി അല്ലെന്നും അത് അജ്ജതയാണെന്ന് മനസ്സിലാക്കി അവൻ്റെ അജ്ജത തിരിച്ചറിയുന്ന ആത്മജ്ഞാനവും അജ്ഞനെ അനുഗ്രഹിക്കുന്ന ആത്മജ്ഞാനിയുമായി ഞാൻ മാറുമ്പോൾ മാത്രമേ ഞാൻ ക്രിസ്ത്യാനിയെന്നെ അഭിമാനിക്കുവാനും എന്നെ ക്രിസ്ത്യാനിയായി നമ്മുടെ കർത്താവെ പരിഗണിക്കുകയും ചെയ്യുകയുള്ളൂ ആകയാൽ ദേവീകരണം പ്രാപിക്കുവാൻ തക്കവണ്ണം ക്രൈസ്തവ ജീവിത പാതയുടെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് കടക്കുവാൻ ദൈവം തമ്മെ സഹായിക്കട്ടെ ആകയാൽ ക്രൈസ്തവ ജീവിത പാതയിലെ ആത്യന്തികമായ ലക്ഷ്യമായ തേജസ്കരണം ദൈവീകരണം മഹുത്വീകരണം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകുവാൻ തക്കവണ്ണം അതിനു മുമ്പുള്ള ആ പാതയിലെ വിവിധമായ ഘടകങ്ങൾക്കൂടെ ആത്മാർത്ഥമായി ചരിക്കുവാൻ സഞ്ചരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ വിശ്വാസ ജീവിതം ആരാധനാ ജീവിതം അനുതാപജീവിതം നോമ്പുപവാസ ജീവിതം ധ്യാന ജീവിതം ജാഗരണ ജീവിതം കൗതാശീവിതം സുഹൃത ജീവിതം ധാർമ്മിക ജീവിതം പീഡാനുഭവ ജീവിതം അതിലൂടെ ലഭിക്കുന്ന മഹുത്വീകരണ ജീവിതം തേജസ്കരണ ജീവിതം ദൈവീകരണ ജീവിതം ഇത് പ്രാപിക്കുവാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചത് ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഇമേജ് ആൻഡ് ലൈക്ക്നസ് ഇമേജ് ഈസ് പൊട്ടൻഷ്യൽ ലൈക്ക്നസ് ഈസ് ആക്ച്വൽ ദൈവം നമ്മെ തൻ്റെ സ്വരൂപത്തിലും സാധ്യത സൃഷ്ടിച്ചു എ സീഡ് ഈസ് എ പൊട്ടൻഷ്യൽ ട്രീ മാങ്ങാണ്ടി പൊട്ടൻഷ്യൽ മാവാണ് മാങ്ങാണ്ടിക്കത് മാവാകാനുള്ള സകല സാധ്യതകളുമുണ്ട് ആകയാൽ ദൈവത്തെ പോലെ ആകാനുള്ള സാധ്യതകളോടുകൂടി മനുഷ്യനെ സൃഷ്ടിച്ചതാണ് ഗോഡ് ക്രിയേറ്റഡ് മനീസ് ഇമേജ് ആ ലൈക്ക്നസ് എന്ന് പറയുമ്പോൾ ആ പൂർണ്ണതയിൽ എത്തിച്ചേരണം ആകയാൽ ഇമേജ് ആൻഡ് ലൈക്ക്നസ് എന്ന് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളതാണ് അത് മനസ്സിലാക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുന്നു എങ്കിലും ബലഹീനായ എൻ്റെ ബലഹീനമായ അറിവിൽ ഇപ്പോൾ മനസ്സിലായത് ആ ലൈ ഇമേജ് ആൻഡ് ലൈക്ക്നസ് നമുക്ക് ലഭിക്കുന്നത് ഒരു സീഡിൻ്റെ ഫോമിലാണ് ആ സീഡിനെ പാകി അതിനെ പരിചരിച്ച് അത് വളർത്തിയെടുത്ത് ഫലം കായ്ക്കുമ്പോൾ അത് ലൈക്ക്നസ്സായി ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നാം വളർന്ന് സഭാ ജീവിതത്തോടെ ദൈവത്തെ പോലെ പോലെയായിത്തീരുമ്പോൾ നമ്മളൊക്കെ ക്രിസ്ത്യാനികളാകും ഒരു ക്രിസ്തുവേ ജീവിച്ചിരുന്നുള്ളൂ എന്ന് പറയുന്ന അർത്ഥം അതാണ് ഒരു ക്രിസ്തു ജീവിച്ചു അദ്ദേഹത്തെ എല്ലാവരും കൊന്നു നാം ക്രിസ്ത്യാനിയായി തീരുമ്പോൾ എല്ലാവരും നമ്മയും കൊല്ലും ആകയാൽ ക്രിസ്ത്യാനിയായി ജീവിച്ച് നമ്മുടെ ജീവിതം മഹാബലിയെപ്പോലെ നൗഹോമിക്കുമ്പോൾ ഒരു ബലിയായിത്തീരുമ്പോൾ ആ ജീവിതം പുനരുദ്ധാനത്തിലൂടെ മഹത്വീകരണത്തിലൂടെ മരണാനന്തര ജീവിതത്തിലൂടെ ദൈവരാജ്യത്തിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ തീരും ആകയാൽ ആ അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് കൽപ്പിച്ചത് കോതമ്പ മണി നിലത്ത് വീണു ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും ചത്തുവെങ്കിൽ വളരെ ഫലം കായ്ക്കും ആകയാൽ ക്രൈസ്തവ ജീവിത പാതയിലെ പത്ത് ഘടകങ്ങൾ ദൈവികമായി ചിന്തിക്കുവാൻ ദൈവം അവസരം തന്നു ബലഹീനായ നമുക്കും ബലഹീന നമ്മെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസികളായ സഹൃദരായ എത്രപ്പെട്ടവർക്കും ഈ ക്രൈസ്തവ ജീവിതപാതയിൽ സഞ്ചരിക്കുവാൻ സഞ്ചരിച്ച അവസാനത്തെ എത്തിച്ചേർന്ന് മഹത്വീകരണം പ്രാപിക്കുവാൻ തേജസ്കരണം പ്രാപിക്കുവാൻ ദൈവീകരിക്കപ്പെടുവാൻ ദൈവം നമ്പുരാൻ സഹായിക്കട്ടെ ഈ ദേവീകരണ പ്രക്രിയയിൽ നാം സഹിക്കേണ്ടി വരുന്ന കഷ്ടങ്ങൾ നഷ്ടങ്ങൾ നിന്ദകൾ പഴികൾ അത് തീരും അത് തീരും അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥന നാം ചൊല്ലുന്നത് കർത്താവേ ഞങ്ങൾക്ക് കഷ്ടവും നഷ്ടവും വരുന്ന സകലത്തെയും ഞങ്ങൾക്ക് ഗുണകരവും ലാഭകരവുമായി വേഗത്തിലും എളുപ്പത്തിലും ആക്കി തീർക്കണമേ ആകയാൽ പ്രിയവിശ്വാസികളെ കഴിഞ്ഞകാല ജീവിതത്തിൽ സത്യവിശ്വാസത്തിൽ സഭയിൽ ജീവിച്ചപ്പോൾ നേരിടേണ്ടി വന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും നിന്നുകളും പഴികളും ദൈവം നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ് വളർന്നതുകൊണ്ടാണ് എന്നുള്ള സത്യം മനസ്സിലാക്കി ആ പാതയിൽ മുൻപോട്ട് വന്ന് അവസാനത്തോളം സഹിച്ച് ദൈവീകരണ പ്രക്രിയയിൽ പങ്കാളികളായിത്തീരുവാൻ ദൈവം നമ്പുരാൻ നമ്മെ അവരെയും സഹായിക്കട്ടെ ദൈവം നമ്പുരാൻ നമ്മെ നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ